ഹാൻഡ് റൈസിംഗ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ബാസ്റ്റർ പറഞ്ഞതുപോലെ വെല്ലുവിളി ഏറ്റെടുത്ത് ഏതെങ്കിലും സംസാരിക്കാൻ കഴിയാവുന്ന യുക്തിവാദികൾ വരിക, അല്ലാത്തവർ ഹാൻഡ് റൈസ് ചെയ്യരുത്, വെറുതെ സമയം പോകും. ഇപ്പൊ ഇവിടെ തന്നെ കണ്ടല്ലോ നിങ്ങള്, നമ്മളെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യവും എന്താണെന്ന് പോലും മനസ്സിലാക്കാൻ കഴിവില്ല. ടോമി സെബാസ്റ്റ്യൻ കടന്ന് ബഹളം വെക്കുന്നു. അപ്പൊ തന്നെ നിങ്ങളെ ശ്രദ്ധിച്ചാണ് നിഷാദ് കൈപ്പള്ളി എന്ന് പറഞ്ഞൊരു മനുഷ്യൻ കയറി വരികയും വന്ന അപ്പൊ തന്നെ ഏകദേശം 20 പേര് നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് സംസാരം വെപ്രാളവാ. ഞങ്ങൾ ആരുടെ തന്നെ മ്യൂട്ട് ചെയ്ത് എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹം ആക്രോശിക്കുന്നതേ കണ്ടു. അപ്പം അത്തരം ആക്രോശ മനോഭാവമുള്ള നാസ്തികരായിട്ടുള്ളവർ വരണ്ട. ഞങ്ങള് യേശുക്രിസ്തുവിനെ അറിഞ്ഞ് പരിണാമം സംഭവിച്ച് ജീവിത രൂപാന്തരം വന്നവരാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ നിങ്ങളെ പോലുള്ള മൃഗതുല്യമായ ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് അത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റത്തില്ല, ഞങ്ങൾക്ക് അത് അംഗീകരിക്കാനും പറ്റില്ല. അതുകൊണ്ട് മാന്യമായി സംസാരിക്കുന്ന നാസ്തികർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് വരാം. അലക്സ് നാസ്തികനാണോ? ഞാൻ നാസ്തികനല്ല. വാക്കിനോട് പറയുകയാണ് ഒരു കാര്യം കൂടെ ഈ വാക്ക് ആദ്യം പറയേണ്ടത്, ഇപ്പൊ നമുക്ക് ഈ 200,000 തെളിവ് നമ്മുടെ ടോമി സെബാസ്റ്റ്യൻ ഇട്ട് തന്നിട്ടുണ്ട്. കുറെ പതിവ് പോലെ നമ്മൾ ഈ വിക്കിപീഡിയയിലൊക്കെ ചെയ്യുന്ന പോലെ, അവരുടെ ഗുരു ഉണ്ടല്ലോ നമ്മുടെ സനലിടമറുകൾ ചെയ്യുന്ന പോലെ, സനലിടമറുകളോട് ചോദ്യം ചോദിക്കും, പുള്ളി വിക്കിപീഡിയ വായിച്ച് കേൾപ്പിക്കും എന്ന് പറഞ്ഞ പോലെ. ഇതേ പണി മുമ്പേ ചെയ്താൽ പോരായിരുന്നോ? ആ തെളിവിങ്ങി തന്നാൽ മതിയായിരുന്നു. ഇവിടുന്ന് സംസാരിക്കായിരുന്നല്ലോ ഇന്ന ജേണലിൽ ഇന്ന പോലെ, അത് വ്യക്തമാക്കിയാൽ മതിയായിരുന്നു. രണ്ട്, ഞാൻ ഈ പൈതൃകം എന്ന് പറഞ്ഞത് മറ്റൊരർത്ഥത്തിലല്ല, അതുവഴി വേറെ വഴിക്കും പോണ്ട. കാരണം നമുക്ക് ഒരു വാക്കിന് വിലയുണ്ട് മനുഷ്യന്, ഒരു വാക്കിന് വില, ഒരു നിലപാടുണ്ട് മനുഷ്യന്, അത് ശാസ്ത്രജ്ഞനാണേലും അല്ലാത്ത ആളാണേലും എല്ലാത്തരും നമ്മൾ അതിന് വില കൽപ്പിക്കണം. ആ വിലയനുസരിച്ച് ഒരു വിഷയം ചർച്ച ചെയ്യാൻ തീരുമാനിച്ചാൽ അത് ബാക്കിയൊക്കെ അവിടെ നിൽക്കട്ടെ, അവിടെ വന്ന് ആ വിഷയം ചർച്ച ചെയ്യണം. ഇത് അതിന് പകരം ഈ ടോപ്പിക്ക് ശരിയായില്ല. ഞാൻ പോകുന്നു കഴിഞ്ഞ് പിന്നെ ഇവർ നിങ്ങൾ ഈ ടോപ്പിക്കിനെ കുറിച്ച് ചർച്ചയായിരുന്നല്ലോ, എന്താ കാര്യം? നിങ്ങളെല്ലാം കണ്ടോണ്ടല്ലേ ഇരുന്നേ. ഒരു ടോപ്പിക്ക് ഇട്ടിട്ട് ആ ടോപ്പിക്ക് പുള്ളിക്ക് പറ്റുകയില്ല, പുള്ളിക്ക് മാത്രം പറ്റുന്ന ടോപ്പിക്ക് ഇട്ട് പുള്ളി ഇഷ്ടപ്പെട്ടോട് സംസാരിക്കട്ടെ. രണ്ട് സൈഡിലും ഒരുപോലെ എഫക്റ്റീവ് ആകുന്ന വിഷയം, വൺ സൈഡ് ടോപ്പിക്ക് ഞങ്ങൾ തയ്യാറില്ല. ഇപ്പോഴും ഞങ്ങൾ പരിണാമവും സൃഷ്ടിയും കൂടെ ചർച്ച എടുക്കാന്നാ പറയുന്നേ, മറിച്ച് ഇവർക്ക് ബൈബിളിനെ മാത്രം ആക്രമിച്ചുകൊണ്ടിരിക്കണം, അതിന് ഞങ്ങളുടെ ചെലവ് വേണ്ട. നിങ്ങൾ പോയി വേറെ റൂം തുറന്ന് ബൈബിളിനെ ആക്ഷേപിച്ചോളൂ, അതിന് കുഴപ്പമില്ല. ഞങ്ങളുടെ അടുത്ത് ചർച്ചയ്ക്ക് വന്നാൽ നിങ്ങൾ ഈ ശാസ്ത്രത്തിന്റെ കുത്തക എടുത്തിരിക്കുന്ന പറയുന്ന ആളുകൾ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിനോട് ഉത്തരം തന്നിട്ട് നിങ്ങൾ ബൈബിളിനെ ആക്രമിച്ചോ, ഒരു വിഷയമല്ല, അത് ന്യായമല്ലേ? ഞാൻ പറയുന്ന അന്യായമാണെങ്കിൽ യുക്തിവാദികൾ സംസാരിച്ചോളൂ, കുഴപ്പമില്ല. അനിൽ പാസ്റ്റർ ഒരു കാര്യം ചോദിച്ചോട്ടെ? പറയൂ. ഈ പിന്നെ ടോമി സെബാസ്റ്റ്യൻ പണ്ട് ആഷർ പറഞ്ഞത്, ആഷർ തങ്കപ്പനും പിന്നെ എഴുതി വെച്ചിട്ടുണ്ട് ലോനപ്പൻ എന്താ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ പോലെ, ഇന്ന് സത്യം പറഞ്ഞാൽ ടോമി തങ്കപ്പനോ ലോനപ്പനോ എഴുതി വെച്ചത് അനിൽ പാസ്റ്റർ ഷെയർ ചെയ്യുന്നതാണോ? അനിൽ പാസ്റ്റർ പറഞ്ഞു വന്നു കേട്ടോ, എനിക്ക് മനസ്സിലാവില്ല. അതായത് ആഷറുമായിട്ട് ഡിബേറ്റ് നടത്തിയപ്പോ ടോമി പറഞ്ഞത് ആഷർ ഏതോ തങ്കപ്പൻ എന്തോ പറഞ്ഞു, പൊന്നപ്പൻ എന്തോ പറഞ്ഞു, അങ്ങനെയൊക്കെ പറഞ്ഞാൽ തെളിവാകുമോ എന്ന് ചോദിച്ചു. അപ്പൊ ടോമി ഇന്ന് ചെയ്തത് തങ്കപ്പനോ ലോനപ്പനോ പൊന്നപ്പനോ ഏതാ എഴുതി വെച്ചത് കൊടിത്തോട്ടം പാസ്പോർട്ടിൽ ഷെയർ ചെയ്തു എവിഡൻസ് ആയിട്ട് അല്ലെ, അതായിരിക്കുമല്ലോ നടന്നത്, വിക്കിപീഡിയയിൽ എഴുതി വെച്ചത്. അല്ല, ഇവരുടെ ഈ വിക്കിപീഡിയോളജിയാണ് ഇവരുടെ പൊതുവായ പ്രശ്നം. അപ്പോ വിക്കിപീഡിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കുറെ കക്ഷികൾ ഇറങ്ങിയിട്ടുണ്ട്. അതെന്താ മുമ്പ് പറഞ്ഞ, എനിക്ക് വിദ്യാഭ്യാസം ഇല്ലെന്നോ, എനിക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തതും മറ്റേ എന്തോ ടോമി സെബാസ്റ്റ്യന് വിദ്യാഭ്യാസം ഉള്ളതും കണക്കാണ്. അത് ഈ തത്വത്തിൽ പറഞ്ഞു വരുമ്പോൾ നമ്മൾ ഒരുപോലെയാണെന്ന് തോന്നുന്നു ഇപ്പം പറഞ്ഞു വരുമ്പോൾ. പിന്നെ ഞാൻ ഈ വിക്കിപീഡിയ യൂണിവേഴ്സിറ്റി അല്ല ആശ്രയിക്കുന്നത്, അത് ആ വേറൊരു വ്യത്യാസം. നമ്മൾ തങ്ങളിലൊക്കെ ഉള്ള വ്യത്യാസം അതാണ്. എനിക്കറിയത്തില്ലാത്ത കാര്യം പറയാനും പോവില്ല. എന്നിട്ട് സമൂഹത്തിൽ ചെന്ന് നാണം കെട്ട് ഓടേണ്ട ഗതികേട് ഇന്ന് വരെ ദൈവം എനിക്ക് ജീവിതത്തിൽ വരുത്തിയിട്ടില്ല, അതാണ് കാര്യം. എങ്ങും പോയി ഓടേണ്ടി വന്നില്ല. കോലായി ലാസ്റ്റ് ഒരു നിങ്ങൾക്കുണ്ടാക്കിയ ഷോക്ക് ട്രീറ്റ്മെന്റ്, അത് നമുക്ക് മനസ്സിലായി. അപ്പോൾ കോലായിലെ സുഹൃത്തുക്കൾ തന്നെ ഇപ്പൊ എനിക്ക് ബാക്ക് ചാനലിൽ മെസ്സേജ് അയച്ചുകൊണ്ടിരിപ്പുണ്ട്. അതെന്റെ ഒരു മര്യാദ കൊണ്ട് ഇപ്പൊ പലതും വായിക്കുന്നില്ല. ആവശ്യമാണെ വായിക്കാം, അത് വായിപ്പിക്കരുത്, മോശമാണ്, വളരെ നാണക്കേടാവും. അല്ല, ഞാനത് പറഞ്ഞോട്ടെ, ഇത് പരസ്പര വിരുദ്ധമായിട്ടാണ് സംസാരിക്കുന്നത്. അതായത് സ്ഥിരകാല ബോധമില്ലാതാണ് സംസാരിക്കുന്നത്. ഏറ്റവും ആദ്യം കഴിഞ്ഞ മെയ് മാസങ്ങളിൽ, മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ, മെയ് ജൂൺ മാസങ്ങളിൽ ഇദ്ദേഹം പറഞ്ഞു അഷറിനൊക്കെ എന്നെ സംവാദത്തിന് എന്നോട് പേടിയാണ്, അതുകൊണ്ടാണ് അവർ എൻ്റെ അടുത്ത് സംവാദത്തിന് വരാത്തത് എന്ന് ഇദ്ദേഹം നിരീശ്വരവാദികളുടെ റൂമുകളിലെല്ലാം പറഞ്ഞു നടന്നു. അത് കേട്ടിട്ടാണ് അഷറിന്റെ റൂമിൽ വന്ന സമയത്ത് ടോമി സെബാസ്റ്റിനെ ചലഞ്ച് ചെയ്ത് സംവാദം ചെയ്ത് റെക്കോർഡ് ചെയ്ത് യൂട്യൂബിൽ ആ വീഡിയോ ഇട്ട്. അതിനുശേഷം ടോമി പറഞ്ഞത് നിങ്ങൾ ആ വീഡിയോ എഡിറ്റ് ചെയ്താണ് ഇട്ടത്, അഷറൊന്നും
ശരിയല്ല എന്ന ശരിയല്ല, ഇനി ഞാൻ പെന്തക്കോസ്തുകാരോട് സംവാദം ചെയ്യില്ല, അനിൽ കൊടിത്തോട്ടം ആകട്ടെ അഷർ ആകട്ടെ, എനിക്ക് അഷറിനോട് സംവാദം ചെയ്തത് മതി, ഇനി ഞാൻ പെന്തക്കോസ്തുകാരോട് ജീവിതത്തിൽ സംവാദം ചെയ്യില്ല എന്ന് പറഞ്ഞു നടന്ന ആളാണ് ഇപ്പം വന്നിട്ട് ഒരു ടോപ്പിക്ക് കൊണ്ടുവന്നിട്ട് നിങ്ങൾ എന്നോട് സംവാദം ചെയ്യാമോ എന്ന് പറഞ്ഞത്. ഇതിവിടെ പറയാൻ കാരണം ടോമി സെബാസ്റ്റ്യൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇത് പറഞ്ഞതിൻ്റെയും കൂടെ അടിസ്ഥാനത്തിലാണ് സനൽ ഇടമാർഗക്കെ പെന്തക്കോസ്തുകാരോട് അല്ലെങ്കിൽ പെന്തക്കോസ്തു സമൂഹത്തിൽ നിന്നുള്ള ആൾക്കാരോട് സംവാദം ചെയ്യില്ല എന്ന് പറഞ്ഞത്. അതായത് ടോമി സെബാസ്റ്റ്യൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതേ ടോമി സെബാസ്റ്റ്യൻ തന്നെയാണ് ഇപ്പം വന്നിട്ട് പറയുന്നത് എന്റെ കയ്യിൽ ഒരു ടോപ്പിക് ഉണ്ട് നിങ്ങൾ സംവാദത്തിനുമാ സംവാദത്തിനുമാ. ഇദ്ദേഹം പല സമയത്ത് പലതാണ് പറയുന്നത്. ആദ്യം നിങ്ങളെ നിങ്ങൾക്ക് ഞങ്ങളെ പേടിയാ, നിങ്ങൾക്ക് എന്നെ പേടിയാണെന്ന് പറയും. അങ്ങനെ പറഞ്ഞാൽ നമ്മൾ പിടിച്ച് സംവാദം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പറയും നമ്മുടെ വീഡിയോ കട്ട് ചെയ്തിട്ടെന്ന് പറയും. അത് കഴിഞ്ഞാൽ വീണ്ടും പറയും നിങ്ങൾ കൊള്ളില്ല, നിങ്ങളോട് സംവാദം ചെയ്യാൻ ഞാൻ ഇനി ഒരിക്കലും വരില്ല എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് വീണ്ടും പറയും എൻ്റെ ഒരു ടോപ്പിക് ഉണ്ട് നിങ്ങൾ വാന്ന് പറയും. ഇദ്ദേഹം പല സമയത്ത് പലതാണ് സംസാരിക്കുന്നത്. ഒരു കാര്യം ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇപ്പം ഇദ്ദേഹത്തിന്റെ ഈ ടോപ്പിക്ക് നമ്മൾ ഇദ്ദേഹത്തിന്റെ പേര് തന്നെ വെച്ച് ടോപ്പിക് വെച്ചത് കൊണ്ട് ഇന്നലെ ഇപ്പൊ ഇദ്ദേഹം എന്നെ എന്റെ സഹോദരനെ വാട്സപ്പിൽ ഒത്തിരി മെസ്സേജസ് അയക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ നമ്പർ പോലും നമ്മൾ സേവ് ചെയ്തിട്ടില്ല. അദ്ദേഹം അയക്കുന്ന മെസ്സേജസ് ഞാൻ തുറന്നുപോലും നോക്കാറില്ല. അപ്പം ഇപ്പൊ അത് ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്രയ്ക്ക് പുള്ളിക്ക് എന്താ പറയുന്നത്, പുള്ളി ഐ മീൻ നമ്മളെ പുറകെ നടന്ന് ശല്യപ്പെടുത്തുന്ന ഒരു ക്യാരക്ടർ, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട്, അതായത് ഒരു വ്യക്തി എന്ന രീതിയിൽ ഞാൻ അദ്ദേഹത്തെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ എന്തോ ഒരു ഇദ്ദേഹത്തിന് എനിക്കറിയത്തില്ല, ഇദ്ദേഹത്തിന് തിരിച്ച് ഇദ്ദേഹത്തിന്റെ ഒരു ക്ലൗട്ട് പിടിക്കാനാണോ എന്താണെന്ന് അറിയത്തില്ല. ഒരു സംവാദം നടത്തിയാലേ പറ്റത്തുള്ളൂ. അപ്പൊ ഇദ്ദേഹം നമ്മുടെ ഒരു സുഹൃത്തിന് അയച്ച ഒരു ഒരു 3 മിനിറ്റിന്റെ ഓഡിയോ ക്ലിപ്പാണ്. ഈ ഓഡിയോ ക്ലിപ്പിൽ ഇതിന് മുൻപ് നടന്ന ആ ഡിബേറ്റ്, ഗ്രേസൽസി കിടക്കുന്ന ആ ഡിബേറ്റിൽ ഞാൻ തന്നെ ഇദ്ദേഹം പറഞ്ഞത് കേട്ടിട്ട് ഞാൻ വിചാരിക്കുകയാണ് ഞാൻ പറഞ്ഞത് അവിടെ പറഞ്ഞത് ക്ലിയർ അല്ലേ, അതോ ഇദ്ദേഹത്തിന് മനസ്സിലാകാത്തതാണോ, ഇദ്ദേഹത്തിന്റെ ഇന്റൻഷൻ ഉണ്ടോ, ഇദ്ദേഹം പറയുന്ന ഒന്ന് കേട്ടോണോ. എന്നിട്ട് ഇദ്ദേഹം ഈ കോലായുടെ കാര്യം പറയുന്നുണ്ട്. കാരണം ഇത് കേട്ടിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല. അതിൻ്റെ അകത്ത് ഈ ആഷർ പറഞ്ഞത് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതിന് കുറെ പേരുടെ തെളിവുകൾ പുള്ളി പറഞ്ഞു. ഹിസ്റ്റോറിയൻസ് ആണ്, ഇവരെല്ലാം എത്തിസ്റ്റിക് ഹിസ്റ്റോറിയൻസും ആണ്, അതാണ് അതിന്റെ രസം. പിൻഗാസ് ലാപ്പിഡെ, പിന്നെ ഗാരി ഹാബർമാസ്, തിമോത്തി മഗ്രോവ്. അപ്പൊ ഞാൻ ഇതിന്റെ അകത്ത് കുറെ പേരുടെ പേരുകൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇവരെല്ലാം ഒന്നാം തരം ഇവാഞ്ചലിസ്റ്റുകളാണ്. അല്ലാത്തവരായിട്ടുള്ള രണ്ടു പേരുടെ പേരെ കണ്ടിട്ടുള്ളൂ, ഒന്ന് ബാർട്ടർമനും ഒന്ന് പൗള ഫ്രെഡറിക്സൺ. ഇവിടെ ഒന്ന് പോസ് ചെയ്ത് പറയട്ടെ, ഇദ്ദേഹം പറയുന്നത് അപ്പൊ ആ ഡിബേറ്റ് അവിടെ തന്നെ കിടപ്പുണ്ട്. ഞാൻ തിമത്തി മെഗ്രൂവും ഗ്യാരി ഹാബർമാസും ഏത്തിസ്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ ഇല്ല. ഗ്യാരി ഹാബർമാസ് ലിബർട്ടി യൂണിവേഴ്സിറ്റിയിലെ പ്രോമിനന്റ് ചരിത്രകാരനാണ്. കഴിഞ്ഞ ഒരു 40 വർഷത്തിനുള്ളിൽ ഏറ്റവും പ്രോമിനന്റ് നിരീശ്വരവാദിയെ യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയിൽ ഡിബേറ്റ് ചെയ്ത് തോൽപ്പിച്ച ആളാണ് ഗ്യാരി ഹാബർമാസ്. അപ്പൊ അദ്ദേഹം ഒരു പ്രോമിനന്റ് ചരിത്രകാരനാണ്. അദ്ദേഹത്തിന്റെ യേശുക്രിസ്തുവിന്റെ ഉയർപ്പിന് സംബന്ധമായ ആർട്ടിക്കിൾസ് ഒക്കെ പബ്ലിഷ് ചെയ്തേക്കുന്ന ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയും കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയും പോലുള്ള പ്രസിന്റെ ജേണൽസാണ്. അപ്പൊ അത്രയും പ്രോമിനന്റ് സ്കോളറാണ്. അപ്പൊ അദ്ദേഹം ഒരു ഹിസ്റ്റോറിയൻ ആണ്. അദ്ദേഹത്തെ ഞാൻ കോട്ട് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം അല്ല. പിന്നെ ഇദ്ദേഹം പറഞ്ഞ പേര് തിമത്തി മെഗ്രൂ, വെസ്റ്റേൺ മിഷിഗൺ യൂണിവേഴ്സിറ്റിയിലെ ഫിലോസഫി ഡിപ്പാർട്ട്മെന്റിലെ ചെയർ ആണ്. പിന്നെ ഇദ്ദേഹം പറഞ്ഞ പേര് പിൻകാസ് ലപ്പിഡ് ഇവാഞ്ചലിസ്റ്റ് ആണ്. പിൻകാസ് ലപ്പിഡ് നിങ്ങൾ തന്നെ ഗൂഗിൾ ചെയ്ത് നോക്കി, എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെ പറയുന്നത്? പിൻകാസ് ലപ്പിഡ് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് അംഗീകരിച്ച ചരിത്രകാരനാണ്. അദ്ദേഹം ഒരു ചരിത്രകാരനാണ്, ഇസ്രായേലി ചരിത്രകാരനാണ്. അദ്ദേഹം ക്രിസ്ത്യാനി അല്ല. അത് ഞാൻ ആ ഡിബേറ്റിൽ പറയുന്നുണ്ട്, അദ്ദേഹം ക്രിസ്ത്യാനി അല്ല. ഇവിടെ ഇദ്ദേഹം പറയുകയാണ് അദ്ദേഹം ഇവാഞ്ചലിസ്റ്റ് ആണെന്ന്. അപ്പൊ ഇത്രയ്ക്ക് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ എനിക്ക് തോന്നുന്നില്ല ഇദ്ദേഹത്തിന് ഗൂഗിൾ ചെയ്യാതെ പറയുന്നതാണ്, ഇത് അറിഞ്ഞുകൊണ്ട് പറയുന്നതാണ്. എന്നിട്ട് ഇദ്ദേഹം പറഞ്ഞ ഞാൻ രണ്ടു പേര് മാത്രമേ ഏത്തിസ്റ്റായിട്ടുള്ള ആൾക്കാരെ കോട്ട് ചെയ്തിട്ടുള്ളൂ, പോല ഫ്രെഡറിക്സണും ബാട്ടർമനും കള്ളമാണ്. ഞാൻ ഗേർഡ് ലുഡുമാനെ കോട്ട് ചെയ്യുന്നുണ്ട്, പല ജോൺ ടോമി ക്രോസിനെ കോട്ട് ചെയ്യുന്നുണ്ട്, പല ആൾക്കാരെ ഞാൻ ആ ഡിബേറ്റിൽ കോട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ അവിടെ ഉണ്ട്. ഇനി ഇദ്ദേഹം പറഞ്ഞു കേട്ടോ, അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നോക്കുമ്പോഴത്തേക്കും ഇതിനകത്ത് ബാത്തർമൻ തന്നെ പറഞ്ഞിരിക്കുന്നതായിട്ട് പുള്ളി പറയുന്നത് അത് പട്ടി കടിച്ചോണ്ട് പോയി, അല്ലെങ്കിൽ വൈൽഡ് ഡോഗ്സ് വൈൽഡ് ഫോക്സ് കുന്നതായിരിക്കും എന്ന് പറയും. അതിനെയൊക്കെയാണോ യേശുവിന്റെ ഉയർപ്പെന്ന് പറയുന്നത്? പട്ടി ഒരാളുടെ ബോഡി ചത്തുപോയ ഒരാളുടെ ബോഡി പട്ടി കടിച്ചു വെച്ചോണ്ട് പോയി, അപ്പൊ അവിടെ കണ്ടില്ല, അപ്പൊ അത് യേശു ഉയർത്തെഴുതിട്ടു എന്ന് പുള്ളി പറഞ്ഞു എന്ന് പറയുന്നു. ഇനി പൗള ഫ്രെഡറിക്സിനെ കുറിച്ച് നോക്കുമ്പോൾ പുള്ളിക്കാരിയുടെ ഒരു ഇത് എഴുതിയിട്ടുണ്ട്, ക്രിസ്ത്യാനിറ്റി ഈസ് എ പൗളീൻ റിലിജിയൻ എന്ന് പറഞ്ഞിട്ട്. അത് പോൾ ഉണ്ടാക്കിയ മതമാണ്. അപ്പൊ യേശു ക്രിസ്തു ഉയർത്തു എന്ന് അവരും വിശ്വസിക്കുന്നില്ല. പിന്നെ എന്തുവാണ് ഈ പറയുന്നത് എന്ന് എനിക്കൊന്നും മനസ്സിലായില്ല. ബാക്കി പറഞ്ഞിരിക്കുന്നവരും എല്ലാവരും ഒന്നാം തരം
ഇവാഞ്ചലിസ്റ്റുകളാണ് അവര്. ഓക്കെ, ഇവിടെ ഓരോ കാര്യം നമ്മൾ ഈ ഇദ്ദേഹത്തിന്റെ ഇത് പറയുന്നതുകൊണ്ട് എന്തുകൊണ്ട് ഇദ്ദേഹത്തെ ഡിബേറ്റ് ചെയ്യരുത്, നമ്മുടെ കൂട്ടത്തിൽ അപ്പോളജറ്റിക്സിലുള്ള ആൾക്കാർ ആരും ഇദ്ദേഹത്തെ ഡിബേറ്റ് ചെയ്യരുത്, അതിനുള്ള കാരണങ്ങളാണ് ഇവിടെ കാണുന്നത്. ഇപ്പം ഇദ്ദേഹം പറഞ്ഞു ബാർട്ടർമാൻ യേശുക്രിസ്തുവിന്റെ ബോഡി പട്ടി കഴിച്ചുകൊണ്ട് പോയതാണെന്നൊരു തിയറി വെച്ച് ഒരു എവിഡൻസും ഇല്ലാതെ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിൽ, അത് ഞാൻ അവിടെ പരാമർശിക്കുന്നുണ്ട്. അത് ഞാൻ പരാമർശിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ തൂമ്പ് എംപ്റ്റി ആയിരുന്നു എന്ന ആ കാര്യത്തിൽ യുനോ എന്താണ്, അല്ലെങ്കിൽ ആ ഒരു ഇതിനെപ്പറ്റി പറയുമ്പോൾ ഏത്തിസ്റ്റ് ചരിത്രകാരന്മാർ പറയുന്ന മണ്ടത്തരങ്ങളുടെ ഒരു എക്സാമ്പിളായിട്ട് ഞാനിത് പറഞ്ഞു. ആ ബോഡി എവിടെ പോകാൻ ചോദിക്കുമ്പോഴത്തേന് പട്ടി കഴിച്ചെന്നുള്ള അത്ര തിയറീസ് പോലും സീറോ എവിഡൻസ്, ഒരു എവിഡൻസും ഇല്ല കേട്ടോ എന്ന രീതിയിൽ നിരീശ്വരവാദികളെ ചരിത്രകാരന്മാർ, പക്ഷെ ബാട്ടർമാൻ അംഗീകരിക്കുന്നുണ്ട് യേശുക്രിസ്തുവിനെ ശിഷ്യന്മാർ കണ്ടു, അവര് യേശുവിനെയാണ് കണ്ടെന്നുള്ള കാര്യത്തിൽ അവർക്കും പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നെന്ന കാര്യത്തിൽ ബാട്ടർമാൻ പോലുള്ള പോല ഫ്രെഡറിക്സൺ, ഇദ്ദേഹം പറഞ്ഞു പോല ഫ്രെഡറിക്സൺ അങ്ങനെ പറഞ്ഞിട്ടില്ല. ആ ഡിബേറ്റ് എനിക്കൊന്ന് അതിന്റെ ജീസസ് ആൻഡ് ദ ഗോസ്പിൾസ് ജോൺ ഡിക്സൺ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ചരിത്രകാരനായിരിക്കുന്ന ജോൺ ഡിക്സൺ ഇന്റർവ്യൂ ചെയ്ത ഇന്റർവ്യൂവിലാണ് പോല ഫ്രെഡറിക്സൺ പറയുന്നത് ശിഷ്യന്മാർ യേശുവിനെ കണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു ചരിത്രകാരൻ എന്ന നിലയ്ക്ക് ഹിസ്റ്റോറിയൻ എന്ന നിലയ്ക്ക് എനിക്കൊരു സംശയവുമില്ല. ഇനി ഞാൻ ഈ ഓഡിയോ ബാക്കി കേൾപ്പിക്കുന്നില്ല, പക്ഷെ ഈ ബാക്കി ഓഡിയോയിൽ ഇദ്ദേഹം പറയുന്നത് ഇതുപോലെ തന്നെ മൂന്നാല് ക്ലെയിംസ് ഇദ്ദേഹം പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഞാൻ രണ്ട് മിനിറ്റ് കൊണ്ട് ഇത് ഞാൻ ജസ്റ്റ് കണ്ടിന്യൂസ്ലി പ്ലേ ചെയ്യാം, നിങ്ങളൊന്ന് കേട്ടോ ഇദ്ദേഹം പറയുന്നത് തന്നെ, ഇത് ഇദ്ദേഹം പറയുന്നത് വിഡ്ഢിത്തരം ഒന്ന് കേട്ടോ. എത്തിസ്റ്റുകളാക്കിയിരിക്കുന്നു, അതൊരു കാര്യത്തിന് ശരിയാണ്. ഈ ഇവാഞ്ചലിസ്റ്റുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്നാന്തര എത്തിസ്റ്റുകളാണ്, അവര് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താണ് ആളുകളുടെ അടുക്കൽ ഞങ്ങൾ ഇവാഞ്ചലിസ്റ്റുകളാണ് ഹാലേലൂയ സ്തോത്രം പറഞ്ഞ് നടക്കുന്ന ആളുകളാണ് എന്നായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ പിന്നെ അവരെയൊക്കെ എങ്ങനെയാണ് എത്തിസ്റ്റുകൾ എന്ന് വിളിക്കുന്നത് അറിയില്ല. പിന്നെ ഞാൻ പറയുന്ന ഒരു കാര്യം ഇതാണ്, ഒരാള് ഉയർത്തെഴുന്നേറ്റു എന്നുള്ള തെളിവ് എന്താ വേണ്ടത്, അയാൾ ഉയർത്തു എന്നുള്ളൊരു തെളിവാണ് വേണ്ടത്, അല്ലാതെ അയാൾ ഉയർത്തു എന്ന് അവിടെ ഒരു തങ്കപ്പം പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഒരു പൊന്നപ്പം പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഒരു പരമേശ്വരൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഒരു മത്തായിച്ചൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണോ തെളിവാകുന്നത്, ഇതൊക്കെ കേട്ടിട്ട് പെന്തിക്കോസുകാർ ആത്മ സംതൃപ്തി അടയുന്നുണ്ടെങ്കിൽ അവരെ പിടിച്ച് ആദ്യം കുതിരവട്ടത്തോ ഉള്ളം പറയലോ കൊണ്ടുപോകണം എന്ന് പറയുന്നത്. ഭൂമി പരന്നതാണോ ഉരുണ്ടതാണോ എന്ന് ചോദിക്കുമ്പോൾ ആ പരന്നതാണോ എന്ന് വിശ്വസിക്കുന്ന 50 പേരുടെ അല്ലെ 100 പേരുടെ ലിസ്റ്റ് കൊണ്ട് നിരത്തി വെച്ചിട്ടില്ല. ഭൂമി ഉരുണ്ടതാണെന്നുള്ളതിന് തെളിവാണ്, അല്ല പരന്നതാണെന്നുള്ളതിന് തെളിവാണോ അണ്ണ പൊന്നണ്ണ. ഇനി അടുത്തത് യേശു ഉയർത്തു, ഉയർപ്പെന്താണ് മരണം എന്താണെന്ന് ചോദിച്ചിട്ട് അതിനൊരു പുള്ളിക്കൊട്ട് ഉത്തരവും ഇല്ല. എന്തുവാടേ ഇത്, ഇന്നലെയും ഈ പുള്ളി അവിടുന്ന് യേശു ഉയർത്തു എന്നുള്ളൊരു തെളിവിനെ കുറിച്ച് പുള്ളി പറയുന്നുണ്ട്. ഒരു ഡോക്ടർ അപ്പൊ യേശുവിനെ കൊണ്ട് കുരിശി തറച്ചു തറച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ കുന്തം കുത്തി അപ്പൊ സ്പീർ വെച്ച് കുത്തുമ്പോൾ ഇവിടുത്തെ വാരിയലിന്റെ ഇടവഴിയാണ് കുത്തിയത്, അപ്പോ ഹൃദയം തുളഞ്ഞ് അതിൻ്റെ അകത്തുനിന്ന് ബ്ലഡും വെള്ളവും കൂടെ പുറത്തു വന്നു. അപ്പൊ അത് ഡോക്ടർമാർ പറയുന്നത് പെരിക്കാർഡിയം ആണ്. അപ്പൊ പെരിക്കാർഡിയത്തിൽ എന്ന് പറഞ്ഞാൽ ഇന്ന് മോഡേൺ സയൻസ് തെളിയിച്ചിട്ടുള്ള കാര്യമാണ്, പെരിക്കാർഡിയം എന്ന് പറഞ്ഞാല് ഹാർട്ടിന്റെ ഔട്ടർ ലെയറിലുള്ള ഒരു ഫ്ലൂയിഡ് നിറഞ്ഞ കവചമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എന്തുവാണോ ഈ പറയുന്നത്, പെരിക്കാർഡിയം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ഉയർത്തുന്നതിന്റെ തെളിവാണ്. ഇത്രയും മണ്ടന്മാരെ, പറയുന്നവ മണ്ടനല്ല പക്ഷെ അത് കേൾക്കുന്നവന്മാർ മൊത്തം മണ്ടന്മാരാണെന്ന് പറയാൻ യോഗത്തിൽ. ആ അത് പറഞ്ഞപ്പോഴാണ് ഓർത്തെ, ഡിബേറ്റിന് ഒരു കോലായി എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നിന്ന് ഒരാൾ തന്നെ ഡിബേറ്റിന് ഒരു ഡിബേറ്റിനല്ല ഒരു ചർച്ചയ്ക്ക് വരുമെന്ന് ചോദിച്ചു. അപ്പൊ പുള്ളി പറഞ്ഞത് നിങ്ങൾ മുമ്പ് നടത്തിയല്ലോ മറ്റേ ഡെനീഷുമായിട്ട്, അപ്പൊ അതിൽ നിന്ന് അന്ന് ബന്ധവുകളെല്ലാം പിന്നെ ചർച്ചകളിൽ പറഞ്ഞത് അത് പഴയ നിയമം എടുത്തോണ്ടാ ഇല്ലായിരുന്നെ ഞങ്ങളുടെ അണ്ണം പൊളിച്ചേനെന്ന് പറഞ്ഞു. അപ്പൊ അന്ന് ഞാൻ പറഞ്ഞാൽ പിന്നെ പുതിയ നിയമം ദൈവികമാണോ, ബൈബിൾ പുതിയ നിയമം ദൈവത്തിന്റെ വചനങ്ങളാണോ അതോ ഏതെങ്കിലും കഞ്ചാവ് അടിച്ചവൻ എഴുതിയതാണോ, ഈ വിഷയത്തെ കുറിച്ച് ഒരു ചർച്ച നടത്തിയാലോ എന്ന് ചോദിച്ചു. അപ്പൊ അവർ പറഞ്ഞു ഓക്കെ അനിൽ കൊടിത്തോട്ടം ഇപ്പൊ കൊണ്ടാ പറഞ്ഞു. അനിൽ കൊടിത്തോട്ടത്തിന് അടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അനിൽ കൊടിത്തോട്ടം പറഞ്ഞു എന്റെ പൊന്നെ എന്നെ വെറുതെ വിടൂ ഞാൻ ആ വിഷയത്തിൽ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി ഓടി. അപ്പം എന്നാ പിന്നെ നമുക്ക് ആ ചർച്ച എന്ന് കൊണ്ടുവച്ചാലോ, നിങ്ങളുടെ അണ്ണന്മാർ ജയിക്കുമെന്നുണ്ടെങ്കിൽ നല്ല, ജയിക്കുന്നതല്ല ജയവും തോൽവിയൊന്നും എനിക്ക് വിഷയമല്ല, ഞാൻ എനിക്ക് പറയാനുള്ളത് ആരെങ്കിലും 4 പേര് കേൾക്കണം എന്നേ ഉള്ളൂ. അതിൻ്റെ അകത്ത് കേട്ടിട്ട് ഒന്നും മനസ്സിലാകാത്ത കുറച്ച് പേരുണ്ടാവും താങ്കളെ പോലെ, കുറച്ച് മനസ്സിലാകുന്ന ആളുകളുണ്ട്. ഏട്ടാ യേശുവിൻ്റെ ശരീരം പട്ടി കടിച്ചുകൊണ്ട് പോയെന്ന് പറയുന്നതാണോ ഈ ഉയർപ്പ് എന്ന് ചിന്തിക്കാൻ ബോധമുള്ള 1-2 പേർ അതിൻ്റെ ഇടയ്ക്ക് കാണും, അവരെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് കുഴപ്പമില്ല, നിങ്ങൾ ഈ ഡിബേറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഓർത്തത് നന്നായി. താങ്കളോ ഇനി താങ്കളുടെ പിന്നെ എന്താണ് തറതൊട്ടപ്പന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയോ ഇനി ആഷറോ ആശിഷോ ആരാണ് കൊണ്ടുവന്നുള്ളൂ, ബൈബിൾ പുതിയ നിയമം ദൈവികമോ അതോ കെട്ടുകഥകളോ? ഓക്കെ താങ്ക് യു, കൊണ്ടുവരണേ.
ഓക്കെ, ഇതാണ് ഇപ്പൊ അനിൽ കൊടുത്തോണം ഫാസ്റ്റിനെ പറ്റി പറഞ്ഞത്. ഞാൻ ഇപ്പോഴാ ശ്രദ്ധിച്ചത്, അതിന് ഫാസ്റ്റ് തന്നെ മറുപടി പറയണം. ഫാസ്റ്റിനോട് ഇത് പറഞ്ഞിട്ട് ഫാസ്റ്റർ മാറി. അപ്പൊ ഇത് നമ്മൾ ഇന്ന് ആ അവിടെ റൂമിൽ കണ്ടല്ലോ എന്തുവാണ് അവിടെ നടന്നത്. എനിവേ, ഈ പെരിക്കാർഡിയൽ എഫ്യൂഷനും ഇതൊക്കെയും നമ്മുടെ ഗ്രേസൽസിലും മറ്റു ചർച്ച കേട്ടവർക്കറിയാം. മുസ്ലിങ്ങളോട് മറുപടി പറഞ്ഞപ്പോഴാണ് ഈ കാര്യമൊക്കെ പറഞ്ഞത്. യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചതിന്റെ തെളിവായിട്ടാണ് പറഞ്ഞത്, അല്ലാതെ ഉയർത്തെഴുന്നേൽപ്പിന് തെളിവായിട്ടല്ല ഇതൊന്നും പറഞ്ഞു. അപ്പൊ നമ്മൾ പറയാത്തതും നമ്മൾ ഉദ്ദേശിക്കാത്ത പോലും കാര്യങ്ങൾ അദ്ദേഹം അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുന്നതെങ്കിൽ ഐ എം സോറി, വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട്, ഇദ്ദേഹം ഒരു പരമവിഡ്ഢിയാണെന്ന് പറയേണ്ടത് തന്നെ വരും. കാരണം നമ്മൾ പറയുന്നത് മനസ്സിലാക്കാൻ പോലും, ഒരു ഡിബേറ്റിന്റെ വീഡിയോ കിടപ്പുണ്ട്, ആ ഡിബേറ്റ് കണ്ടിട്ട് പോലും ഈ പറയുന്ന തിയറി എന്തുവാണെന്ന് പോലും മനസ്സിലാക്കാൻ ഉള്ള ഒരു മിനിമം നോളജ് ഗ്രാസ്പ് ഇല്ലാത്ത വ്യക്തിയെ പറ്റി നമുക്ക് അദ്ദേഹത്തെ ഡിബേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അല്ലാത്ത പക്ഷം അദ്ദേഹം ഡിസോണസ്റ്റ് ആയിട്ടാണ് ഇങ്ങനെ പറയുന്നെങ്കിൽ അദ്ദേഹത്തെ ഒരിക്കലും ഡിബേറ്റ് ചെയ്യാൻ പാടില്ല. കാരണം ഒബ്ജക്റ്റീവ് നിരീശ്വരവാദികൾ നമ്മുടെ നാട്ടിലുണ്ട്. താങ്ക് യു. ഇതിലെനിക്ക് പറയാനുള്ളത്, ഈ മനുഷ്യൻ ഇന്ന് അവരെ എന്നെ ഡിബേറ്റിൽ വിളിച്ചിട്ടില്ല ഓടി എന്ന് പറയാൻ. ഇന്ന് ഈ നാഴിയവരെ ഈ മനുഷ്യൻ ഇന്ന് വരെ ഇത്തരത്തിൽ ഒരു കാര്യത്തിന് എന്നെ ഇദ്ദേഹം വന്നിട്ടില്ല ചർച്ച. അയ്യോ എനിക്ക് പേടിയാന്ന് ഞാൻ പറയേണ്ട ഒരു അവസ്ഥ എന്റെ ദൈവം ഇതുവരെ എനിക്ക് വരുത്തിയിട്ടില്ല. എനിക്ക് അക്കാര്യത്തിൽ നല്ല കോൺഫിഡൻസ് ഉണ്ട്. ഒരു കാര്യം, മറ്റേ വിഷയം എന്ന് പറഞ്ഞാൽ ഈ എസൻസുകാർ സംസാരിച്ചല്ല, ഞാൻ വീഡിയോ ചെയ്തിട്ട് ഇവരുടെ വോയിസ് റെക്കോർഡ് ഇന്നും എൻ്റെ കയ്യിലുണ്ട്. അത് വീഡിയോ ചെയ്തത് എൻ്റെ ഗ്രൂപ്പിൽ കിടപ്പുണ്ട്, മറ്റേ യൂട്യൂബ് ചാനലിൽ കൃത്യം കിടപ്പുണ്ട്. 17,000 ആളുകൾ അത് കണ്ടതുമാണ്. അന്നും ഇഷ്ടം പോലെ കമൻറ്റ് വന്നാണ്. ഇവരിത്രയും നാണം കെട്ട ദിവസം ഇല്ല. ഇവരെന്നോട് കയറി ഇങ്ങോട്ട് ചോദിച്ച് ബുക്ക് ചെയ്തതാണ് പരിപാടി ചെയ്യാന്നൊക്കെ പറഞ്ഞ്. ഒടുവിൽ ഇവർ തന്നെ മാറി. സേവ രവീന്ദ്രൻ സിയെയും കൊണ്ട് വരാമെന്നാണ് പറഞ്ഞത്. യേശു ക്രിസ്തുവിൻ്റെ ചരിത്രപരത സംസാരിക്കാമെന്ന് പറഞ്ഞ് പോയ കക്ഷികളാണ് ഇവരെന്ന് ഓർത്തോണം. എന്നിട്ട് ആലപ്പുഴയെന്ന് വിളിക്കുന്നു, എറണാകുളത്തുനിന്ന് വിളിക്കുന്നു, ഇതെല്ലാം പറഞ്ഞ് ഭയങ്കര വിളിയാണ്. ഒന്നും നടന്നില്ല. ഇനി നടന്നാൽ എന്താകുമെന്ന് കൂടി പറഞ്ഞേക്കാം. ഈ മുമ്പേ പറഞ്ഞ ഈ സിൻഡോ കുറച്ചു നേരം ഇരിപ്പുണ്ടായിരുന്നല്ലോ, യുക്തിവാദികൾ ആരും കേൾക്കുന്നുണ്ടല്ലോ. ഞാനും സിൻഡോ തോമസിന്റെ ഫാദറിനോ കേരള യുക്തിവാദി സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാജഗോപാൽ വാഗത്താനം മനിജ മൈത്രിയുടെ പിതാവും തമ്മിൽ നടത്തിയ ഒരു ഡിബേറ്റ് കിടപ്പുണ്ട്. അതങ്ങ് കണ്ടോ? അത് തൽക്കാലം കണ്ടാൽ മതി. ഒരു ഒരു പ്രാഥമികമായ സന്തോഷത്തിന് വേണ്ടി അത് കണ്ടാൽ മതി. ഞങ്ങൾ ആരും ഡിബേറ്റ് എന്ന് കേട്ടാൽ ഒളിച്ചോടുന്നവരല്ല, വ്യവസ്ഥ വെച്ച് പെട്ടെന്ന് മാറുന്നവരല്ല, ഒടുവിൽ സ്റ്റേജിലേക്ക് വന്നിട്ട് ടോപ്പിക്ക് ഇതല്ല അനിയത്തിയെ കാണിച്ച് ഇടത്തേ കെട്ടിക്കുകയാണെന്ന് വെച്ച് കരയുന്നവരല്ല, കണ്ടമിടറി അവിടുന്ന് പോകേണ്ട ഗതികേട് ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. അതിന്റെ കാരണം ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ നല്ല കോൺഫിഡൻസ് ഉണ്ട്. ബൈബിളി ചർച്ച ചെയ്താലും ഉണ്ട്, അല്ലെങ്കിലും ഉണ്ട്. പിന്നെ കോലായി പോലൊരു ഗ്രൂപ്പിൽ ഒരു ചർച്ചയ്ക്ക് വരുമ്പോഴേക്കും അതിന് പൊതു സ്വഭാവമുണ്ട്. അത് നിഷ്പക്ഷരായ നിഷ്പക്ഷരം എന്ന് പോലും പറയാൻ പറ്റില്ല, കാരണം അവർക്ക് യുക്തിവാദികളാണ് ചായ്വ് കൂടുതൽ. അങ്ങനെയുള്ളവരുടെ മൊറാലിറ്റിയും ക്രിസ്ത്യൻ എത്തിക്സും ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ വിളിക്കുന്നു. ഞാൻ അതിന് ഇപ്പോഴും റെഡി ആയിട്ട് നിൽക്കുന്നു. ഇനി അതിന്റെ ആവശ്യമില്ല, കാരണം അത് മറ്റൊരു സത്യം. ചർച്ച അവർക്ക് താല്പര്യമില്ല. അതായത് ഇതിൽ വന്ന ടോമിക്ക് അതിന് കഴിയില്ല എന്ന് ടോമി പറഞ്ഞു. അപ്പൊ ടോമിക്ക് അവിടെ കിടന്ന് വിഷമിക്കുന്നു. ഞാൻ പിന്നെ അവിടെ ഇരിക്കുന്ന എന്തിനാ, ഞാൻ അവിടെ നിന്ന് പോന്നു. അതിന് മുമ്പേ പറഞ്ഞതിനാ ബൈബിള് ചർച്ച എനിക്ക് പേടിയാ. അപ്പൊ ഞാൻ ആ പേടി സമ്മതിച്ചു. കാരണം പേടിച്ചത് ആരാണെന്നൊക്കെ നമ്മൾ കണ്ടു. പേടി ഇപ്പോഴും ചില മെസ്സേജുകൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ യുക്തിവാദികൾ എന്ന് പറയുന്ന ഈ പ്രത്യക്ഷവാദികൾ, ഈ നിരീശ്വരന്മാർ ഇത്ര അതപ്പതിച്ച് പോയോ എന്ന് ഓർക്കുമ്പോഴാണ് കഷ്ടം. ന്യാസത്തിൽ ഇവയെക്കുറിച്ചൊക്കെ പണ്ട് ധരിച്ചിരുന്നു. ഇവർ മഹാചിന്തകന്മാരും വായനയുള്ളവരും പുസ്തകങ്ങളുമായി ബന്ധമുള്ളവരാണെന്നാണ്. ഇനി ക്രിസ്ത്യൻ ബുക്സുകളുടെ വല്ല പഴയ പുസ്തകമൊക്കെ ഇവർ വായിച്ചേക്കുന്നത്, വായിച്ചിട്ട് അതിനകത്ത് ഈ വിശ്വാസത്തിന്റെ തീവ്രത കയറി എഴുതുന്ന ആളുകളുണ്ട്. അങ്ങനെ ദൈവം ഇതേക്കുറിച്ചൊക്കെ പറയാൻ പരിണാമത്തെയൊക്കെ കുരങ്ങൻ സൃഷ്ടിച്ചു എന്നൊക്കെ പറഞ്ഞ് ആ വിധത്തിൽ കുരങ്ങൻ പരിണമിച്ചുണ്ടായി. വാസ്തവത്തിൽ ആശയത്തിനറിയാം കുരങ്ങൻ പരിണമിച്ച് മനുഷ്യനുണ്ടായി എന്നൊരു വാദം, ക്ലാസിക്കൽ പരിണാമവാദം, ഒരിക്കലും മുമ്പോട്ട് വെക്കുന്നില്ല. അപ്പൊ ആ രൂപത്തിൽ മറുപടി പറയുമോ എന്നൊരു ചിന്ത കൊണ്ടായി അങ്ങനെയൊക്കെ എഴുതിയിട്ടുള്ള കൃതികൾ വായിച്ചിട്ടാണ് ഇവർ ഈ 6,000 കണക്കൊക്കെ ആയിട്ട് വരുന്നത്. 6,000 അല്ല, വ്യക്തതയാർന്ന കണക്ക് ഇവിടെയുണ്ട്. മനുഷ്യരാശിയെക്കുറിച്ചുള്ള കണക്കുണ്ട്. മാത്രമല്ല ഫോസിലുകൾ ഇന്ന് കണ്ടെത്തുന്ന ശാസ്ത്രം കണ്ടെത്തുന്ന ഫോസിലുകളെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ മനുഷ്യനിങ്ങുള്ള ഒറ്റകൃതി ലോകത്തുണ്ടേ അത് ബൈബിളാണ്. പൗരാണികമായ മനുഷ്യന്റെ അത്ര സംസ്കാരത്തെക്കുറിച്ചും ശിലായുഗത്തെക്കുറിച്ചും ഇരുമ്പ് യുഗത്തെക്കുറിച്ചും ഒക്കെ വ്യക്തമായി തന്നെ സൂചനകളുള്ള ഒറ്റ ഒരു ആത്മീയ ഗ്രന്ഥം ബൈബിളാണ്, വേറൊരു കൃതിയിലുമില്ല. അപ്പൊ ഇത് ഞങ്ങൾ ആർക്കിയോളജിയുടെയും മറ്റ് പഠനങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ കൃത്യം തന്നെ പറയുന്നതാണ്. ബിബ്ലിക്കൽ ആർക്കിയോളജി ഉണ്ട്, വളരെ വികാസം പ്രാപിച്ച ഗവേഷണ മേഖലയാണത്. കഴിഞ്ഞ ദിവസം ഇതുപോലെ പറഞ്ഞു, ഉൽപ്പത്തിയുടെ 12 വരെയുള്ള അധ്യായം മഹാകെട്ടുകഥയാണെന്ന് പറഞ്ഞ് ഒരുത്തിന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അവിടെ ചെന്ന് കൃത്യം ഞാൻ തെളിവ് കൊടുത്തു, ഈ കാര്യം പറഞ്ഞ് തെളിവ് കൊടുത്തു. ഇവരൊക്കെ വായിച്ച ഈ ഭാഗങ്ങളെ ആധാരമാക്കിയിട്ട് ശിലായുഗത്തെക്കുറിച്ച്, മനുഷ്യൻ അഭിവൃദ്ധിപ്പെടുന്നതിനെക്കുറിച്ച്, നാഗരികതകൾ വികാസം പ്രാപിക്കുന്നതിനെക്കുറിച്ച് ഒക്കെ ബൈബിളിലുള്ള സൂചനകൾ, അതുപോലെ കീൽക്കുഴികൾ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ധാരാളമുണ്ട് എന്നതിനെക്കുറിച്ച്, സ്വർണ്ണ നിക്ഷേപത്തെക്കുറിച്ച്, ഗൾഫ് രാജ്യങ്ങളുടെ സമ്പന്നതയുടെ കാരണങ്ങളെക്കുറിച്ച് ഒക്കെയുള്ള കൃത്യമായ വിശദീകരണങ്ങൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നൊന്നും മിണ്ടാനില്ല. അപ്പോൾ
ഇങ്ങനെ പറയാൻ കഴിയുന്ന ഒറ്റ കൃതി ലോകത്ത് ബൈബിളേ ഉള്ളൂ. ഞങ്ങൾക്ക് അതിൽ അഭിമാനമുണ്ട് അത് ഉയർത്താനും പ്രസംഗിക്കാനും ഒക്കെ കഴിഞ്ഞതിൽ. പക്ഷേ ഇത്തരത്തിൽ ചില ആളുകൾ ബൈബിളും പഠിച്ചിട്ടില്ല, ശാസ്ത്ര വിഷയങ്ങളും പഠിച്ചിട്ടില്ല, ചരിത്രവും പഠിച്ചിട്ടില്ല, ആർക്കിയോളജിയും പഠിച്ചിട്ടില്ല. പിന്നെ ഇവരുടെ ധൈര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇവർ രവി സി പ്രസംഗിച്ചാൽ കുറെ പേര് കേൾക്കാനുണ്ട്. പൊട്ടത്തരമാണെന്നുള്ള വേറൊരു സത്യം. ഇതുപോലെ സനലിടമറിയിന് ഇത്രയൊന്നും ആളില്ലെങ്കിലും അദ്ദേഹത്തിൽ എന്തോ സ്റ്റഫ് ഉണ്ടെന്ന് ആൾക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ വരുന്ന യുക്തന്മാരുടെ എല്ലാം ധാരണ അവർക്കും ഇതുപോലെയൊന്നും ആകണം. അങ്ങനെയുള്ളൊരു പരിപാടിയാണ്. മലയാളത്തിലൊരു പഴമൊഴിയുണ്ട്, കുണ്ടിലിരിക്കും തവളക്കുഞ്ഞിന് കുന്നിൻ മീതെ പറക്കാൻ പൂതി. ഇതാണ് ഇപ്പൊ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ ഇത്രയും നാണം കെട്ടിട്ടും അത് തിരിച്ചറിയാൻ പോലുമുള്ള പ്രാഥമിക ബോധം ഇല്ലാത്തവരെ യുക്തിവാദികൾ എന്ന് വിളിക്കുന്നില്ല കഷ്ടം. ഇപ്പൊ ഈ മനുഷ്യൻ ഇവിടെ പറഞ്ഞ റെക്കോർഡ്, ഇത് വോയിസ് റെക്കോർഡ് നിങ്ങൾ കേട്ടാണല്ലോ, അനിൽ കൊടുത്തോടം പറഞ്ഞെന്ന് ഇപ്പൊ അയ്യോ എനിക്ക് പേടിയാണ് എന്ന് പറഞ്ഞത്. ഇപ്പൊ ഇവിടെ വന്നിട്ട് ഇതേ എന്താ ഇപ്പൊ കാണിച്ചേ, മറ്റേ കോലായി ഗ്രൂപ്പിൽ കാണിച്ചപടി എന്താന്ന് അവരോട് ചോദിച്ചാൽ മനസ്സിലാവും. അവരയച്ച മെസ്സേജുകളുണ്ട്, അത് പിന്നെ ഞാനായിട്ട് പുറത്തു വിടുന്നത് ശരിയല്ല, പേഴ്സണൽ ബന്ധത്തിൽ കിട്ടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇദ്ദേഹത്തോട് ഇതെല്ലാം വ്യക്തമായി പറഞ്ഞു, പോസ്റ്റർ അയച്ചു കൊടുത്തു, അത് പോസ്റ്റർ കണ്ടു, ഇതെല്ലാം പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് ഇവർ പറഞ്ഞു കൊടുത്തൊരു മെസ്സേജ് കൂടി ഉണ്ടായിരുന്നു, അനുകൂടത്തോടെ ചില അസൗകര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വൈഫ് ഹോസ്പിറ്റലിലാണ് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അത് ഞാൻ പറഞ്ഞിരുന്നു, എൻ്റെ വൈഫ് ഹോസ്പിറ്റലില്ല, അല്ലാതെ ഇദ്ദേഹം വരുന്നു പറഞ്ഞ് ഞാൻ കൊണ്ട് വൈഫിനെ നേരത്തെ ഹോസ്പിറ്റലാക്കി നാളെ പറഞ്ഞാൽ അതായാലും വലിയ കഷ്ടം. അപ്പം ഇങ്ങനെ വേണമെങ്കിൽ നാളെ പറഞ്ഞേക്കും, അതായത് ടോമി സെബാസ്റ്റ്യൻ ചർച്ചയ്ക്ക് വരുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് അൻകൊടുത്തോട്ടം വൈഫിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി പേടിച്ച്. ഇനി എനിക്ക് അറ്റാക്ക് ആയെന്ന് പറഞ്ഞില്ലല്ലോ. ഇത് വലിയൊരു തമാശയാണ്. അപ്പൊ ഇവരുടെ ഇടയിലെ ഇത് ഈ ടോമി ചില്ലറപ്പുള്ളിയല്ലേ കേട്ടോ, കാരണം ഈ രവി സി അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ആ കക്ഷികളുടെ ഗണത്തിൽ ആ ടോമി ഉൾപ്പെട്ടിരിക്കുന്നതെന്നാ ടോമി വിശ്വസിച്ചിരിക്കുന്നത്. രവി സി തന്നാൽ നമുക്ക് ഗ്രാസ് ആണ് മലയാളത്തിൽ, ആ പദം വേറെ എനിക്ക് പദം പറയാം മലയാളത്തിൽ പറ്റുന്നില്ല. വെറും ഗ്രാസിന്റെ വരെയുള്ളൂ ഇവർ വന്നു കഴിഞ്ഞാൽ, ഇത്രയും കേസേ ഉള്ളൂ. അത് അഹങ്കാരം കൊണ്ട് പറയുന്നല്ല, ഇവരുടെ ഒന്നും ഉള്ളില് യാതോ ഒരു ചിന്തയില്ല. ഇത്തരം വിഡിത്തം കേൾക്കാൻ ആൾ കേട്ടിരിക്കുക. പാപ്പി അപ്പച്ച എന്നൊക്കെ ഉള്ള സംഗതി കേട്ടില്ലേ, ഇതിപ്പോ ഇവിടെ ഒരു കണക്കെടുത്തുകൊണ്ട് പോകുന്നു. 6000 കണക്ക് പറയാം, ശയത്തിനെ ജനിപ്പിച്ച കഥ അത് ഞങ്ങൾ കേൾക്കാമായിരുന്നു. എന്ത് പാട്, ഞങ്ങളുടെ ബൈബിളിലുള്ളതല്ലേ. അത് ഞാനെന്തേ എന്റെ ബൈബിളിൽ തന്നെ ആ കണക്ക് എഴുതി ഇവിടെ ഇട്ടിട്ടുണ്ട്. ആ കണക്കുകൊണ്ട് അവർക്ക് തിരിച്ചു കൊടുക്കാൻ രണ്ടിൽ മറുപടിയുണ്ട്. ഇവിടെ ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കൊണ്ട് ഭാര്യമാരായിട്ട് എടുത്തു എന്നൊക്കെ പറയുന്ന 6 ഇതൊക്കെ ഞങ്ങളുടെ ചോദ്യം വരുന്ന ലോകത്തിൽ ഇയാളെ ഭാര്യ എവിടുന്നാണ്, ഇത് ചോദ്യം വരുന്ന ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ചർച്ചയ്ക്ക് പോയിരിക്കുന്നത്. ഈ ചോദ്യം വരുമെന്നും ഒക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പഠിച്ചു തുടങ്ങുന്നത്, ഇതാണ് ഇത്തരം കാര്യങ്ങളാണ്. അപ്പൊ ഈ ചോദ്യങ്ങളെ നേരിടാൻ മടിയൊന്നുമില്ല. ഇതുപോലെ ഈ പാപ്പിയപ്പച്ച എന്നോ സുവിശേഷ വിശേഷം ഇത് പറയുന്നതിനകത്ത് രവി സി പറഞ്ഞൊരു കാര്യമുണ്ട്, ആദമിന്റെ വംശാവലി തെളിയിച്ചു പോവാണ് മത്തായുടെ സുവിശേഷത്തിൽ. ആദമിന്റെ അല്ല, ഈ യേശു ദൈവമാണെന്ന് പറയാൻ വേണ്ടിയിട്ട് തലമുറകൾ പിന്നോട്ട് 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 എട്ടി അബ്രഹാമിലേക്ക്, എന്നിട്ട് പറയാ യേശുവിനെ രാജാവാക്കാൻ വേണ്ടിയിട്ട് 4 പിന്നിലെ ഒരു കഥ കെട്ടിപ്പോക്കുകയാണ്. എന്നിട്ട് പറയുക, നമ്മുടെ തന്നെ ഒരു 4 പിതാക്കന്മാരാരാന്ന് നമുക്കറിയാവോ, ഇത് കേട്ടിരുന്ന ചെന്നിട്ട് ഫ്രണ്ട് ഇരിക്കുന്ന കക്ഷികളെല്ലാം ചിരിക്കുകയാണ്, വളരെ സന്തോഷത്തോടെ ചിരിക്കുകയാണ്. ഇവർക്ക് ഈ ജൂവിഷ് കസ്റ്റം വല്ലതും അറിയോ, വംശാവലി ജീനിയോളജി എന്ന് പറഞ്ഞ് അവർക്കിടയിൽ വലിയ പഠനം തന്നെ നടക്കുകയാണ്. നിങ്ങൾ ഇവരൊക്കെ പോയി പഠിക്കുക, ആദ്യ സംഗതികളൊക്കെ പോയി പഠിക്കുക. ഇന്നും ജീനിയോളജി ഉണ്ട് അവർക്ക്, ഇന്നും കൊണ്ട് നടക്കുന്നുണ്ട്. അതാരും ദാവീദിന്റെ പുത്രനാന്ന് തെളിയിക്കാൻ വേണ്ടിയല്ല, ഇത് ഇല്ലെങ്കിൽ ഇവർക്ക് അവകാശ ഭൂമികൾ കിട്ടില്ല. ഇവർക്ക് താമസിക്കാൻ സ്ഥലങ്ങളുണ്ട്, ഏത് ഗോത്രം എവിടെ താമസിക്കണം അതിന് സ്ഥലങ്ങളുണ്ട്. ഇപ്പൊ ചെന്നായിയുടെ ചില ചിത്രങ്ങൾ ഇതിൽ വാർത്തുണ്ടാക്കിയ സ്ഥലങ്ങൾ കാണാം ഇസ്രായേലിൽ ചെന്നാൽ. അവിടെ ബെന്യാമിൻ ഗോത്രക്കാർക്ക് മാത്രമേ വസിക്കാൻ പറ്റുള്ളൂ, സിംഹത്തിന്റെ പടം വെച്ച സ്ഥലങ്ങളുണ്ട്. അവിടെ യഹൂദ ഗോത്രക്കാർക്ക് മാത്രമേ വസിക്കാൻ പറ്റുള്ളൂ, വേറെ ആർക്കും ഭൂമി ആധാരം ചെയ്ത് കിട്ടൂല. അപ്പൊ ഇയാൾ ആദ്യ യഹൂദ ഗോത്രമാണെന്ന് തെളിയിക്കാൻ ഏതെങ്കിലും പ്രൂവ് കൊണ്ട് കൊടുക്കണം. അങ്ങനെ പൗരാണികമായ വംശാവലിയുടെ രേഖ ഓരോരുത്തരുടെയും കയ്യിലുണ്ട്. അതവര് തലമുറയ്ക്കടുത്ത് നമ്മൾ സ്വത്ത് കൊടുക്കുന്ന പോലെ പകർന്നു പകർന്നു കൊടുക്കുകയാണ് അവരുടെ കയ്യിൽ. ഏതൊരു ഡെവലപ്പായ യഹൂദന്റെയും പക്കൽ ഇത്തരം വംശാവലി രേഖ വേണം, പണ്ടത് നിർബന്ധമാണ്. ഇതാണ് സ്ഥിതി. അപ്പൊ ഇതൊന്നും അറിയാതെ നിന്നങ്ങ് തട്ടുക, അത് കേട്ട് മുമ്പിൽ ഊറിച്ചിരിച്ചിങ്ങനെ ഇരിക്കുക, ഞങ്ങൾ ബൈബിളിനെ തോപ്പിച്ചു, ഞങ്ങൾ ഒരു കെട്ടുകഥ കൂടി പൊട്ടിച്ചു, നിങ്ങളൊക്കെ ഏത് മൂടസ്വർഗത്തിലെ കഷ്ടം എന്നേ നിങ്ങളോട് പറയാനുള്ളൂ. കാരണം ഇന്ന് പല മേഖലയിൽ പലതരം ചർച്ച നടക്കുക, അതിൽ ഏറ്റവും നിലവാരം കുറഞ്ഞ ആളുകളായിട്ട് ഇവരതപ്പതിച്ചു പോകുന്നതാണ് നമ്മുടെ സങ്കടം. ഇനി ഇത്തരം കക്ഷികൾ ബൈബിളിൽ വിവരം ഇല്ല എന്ന് പറയുന്ന ആളാരാ, സാക്ഷാൽ സനലിടമറി. അതിവിടെ ആശയർ കാണിച്ചിട്ടുണ്ട്, ഇവിടെ കേൾപ്പിച്ചിട്ടുണ്ട് ആ ക്ലിപ്പ്. സാക്ഷാൽ സനലിടമറി പറയാണ്, രവി സിക്ക് അതിന് പ്രാപ്തിയില്ല, അവന് വിശ്വാസികളുടെ അടിയിൽ പോയിട്ട് അദ്ദേഹം അടിമേടിച്ച് കെട്ടുകയാണ്. ഇതിനി ഈ അബദ്ധം ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ പറയുന്ന ആളാണ് രവി സി എന്ന് ആര് പറയുന്നു, സാക്ഷാൽ സനലിടമറി. എന്നിട്ട് അതിലും വലിയ വണ്ടടിക്കുന്ന ആരാ, സനലിടമറി. ചുരുക്കത്തില് അബദ്ധം പറയാനുള്ള കുത്തക ആർക്കാണെന്നുള്ള കാര്യത്തില് ഇവരുടെ തർക്കമുള്ളൂ. ഈ പണിയും കൊണ്ട് ഞങ്ങളുടെ അരികിൽ വന്നാൽ ഞങ്ങൾ നിങ്ങളെ നേരിടും, ഒരു ബുദ്ധിമുട്ടും ഇല്ല നിങ്ങളെ നേരിടാൻ, ഒരനായാസരം നിങ്ങളെ പൂട്ടിക്കെട്ടാനുള്ളതേ ഉള്ളൂ, അണ്ട് പണി പിടിച്ചിട്ട് വന്നാണ് എനിക്കെതിരെ ഇവരോടുള്ള എളിയ അപേക്ഷ.
ഇദ്ദേഹം ഉഡായിപ്പിന്റെ ആശാനാണ്, ഉഡായിപ്പിന്റെ. കാരണം പാസ്റ്ററെ സിൻഡോ തോമസ് വിളിച്ച അതേ സമയത്ത്, അതായത് സെബാസ്റ്റ്യൻ പുന്നക്കലൊക്കെ രവിചന്ദ്രൻ സാറിന്റെ വീഡിയോ ചെയ്ത സമയത്ത്, പാസ്റ്ററും ഏകദേശം വീഡിയോ ലൈവ് ചെയ്ത സമയത്ത് ഈ സിൻഡോ തോമസ് എന്നെ വിളിച്ചായിരുന്നു. എന്നെ വിളിച്ചിട്ട് യൂട്യൂബിലെ ഒരു വീഡിയോ കാണിച്ചിട്ട് അത് ഫാദർ ജോൺസൺ തെക്കടിയിൽ അദ്ദേഹത്തിന്റെ നമ്പർ ഉണ്ടോന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു എന്തിനാണ് നമ്പർ, അത് ഞങ്ങൾക്ക് രവിചന്ദ്രൻ സാറുമായിട്ടൊരു സംവാദം സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഈ സിൻഡോ എന്റെ കൂട്ടുകാരനായതുകൊണ്ട് ഞാൻ തമാശക്ക് പറഞ്ഞു, നീ ആ സംവാദമാണ് സെറ്റ് ചെയ്യുവാണെങ്കിൽ ഞാൻ നിന്നെ സ്റ്റേജിൽ കയറി വന്നടിക്കും എന്ന് പറഞ്ഞു. അത് പറയാൻ കാരണമുണ്ട് അങ്ങനെ തമാശക്ക്. അതായത് അവൻ വിളിച്ച അനിൽ പാസ്റ്റർ ഇവിടെ ഉണ്ട്, സെബാസ്റ്റ്യൻ പുന്നക്കലുണ്ട്, മറ്റു പല സംവാദകരും ഉണ്ട്. ഇതെല്ലാം അവർക്ക് അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ ഇരിക്കെ അവര് യൂട്യൂബിൽ പോയി ഒരു വീഡിയോ കണ്ട് ഒരു പാവപ്പെട്ട അച്ഛനെ തപ്പിപ്പിടിച്ചിട്ട് അദ്ദേഹത്തിന്റെ നമ്പർ വിളിച്ചിട്ട് അദ്ദേഹത്തിനോട് ടോപ്പിക്ക് പറഞ്ഞിട്ട് എന്നിട്ട് അദ്ദേഹത്തെ കൊണ്ട് രവിചന്ദ്രൻ സാറിന്റെ മുന്നിൽ കൊണ്ടിട്ട് കൊടുക്കുകയാണ്. ഇവിടെ വേറെ ആൾക്കാരുണ്ട് അവരെ, അത് സാറിനെ വെല്ല് വിളിച്ചിട്ടുള്ള സംവാദത്തിന് ക്ഷണിച്ചിട്ടുള്ള ആൾക്കാരെ ഒഴിവാക്കിയിട്ട് വേറെ ആൾക്കാരെ വിളിച്ചുകൊണ്ട് വന്ന് രവിചന്ദ്രൻ സാറിന്റെ അടുത്ത് കൊണ്ടുപോവുക. ഇതിന്റെ പേരാണ് ഉടായിപ്പ് പരിപാടി. ഞാൻ ആ ഫാദറിനെ വിളിച്ചു ചോദിച്ചു, ഫാദറിനെ വിളിച്ചപ്പം പറഞ്ഞത് എന്നെ വിളിച്ചത് ടോമി സെബാസ്റ്റ്യൻ ആണ്. ടോമി വിളിച്ചു പറഞ്ഞ കാര്യമാണ് തമാശ. ഫാദറിനെ വിളിക്കാൻ കാരണം ഞാൻ ഫാദറിൽ ആകൃഷ്ടനായത്, ഫാദർ വളരെ ശാന്തമായിട്ട് സംസാരിക്കുന്ന ആളാണ്, അതാണ് എന്നെ കൂടുതൽ ആകർഷിച്ചത്. ഇതുപോലുള്ള പഞ്ചാര വർത്തമാനം പറഞ്ഞാണ് ടോമി അദ്ദേഹമായിട്ടുള്ള സംവാദത്തിന് വേണ്ടി സംസാരിച്ചത്. ഇതുപോലുള്ള ഉഡായിപ്പ് പരിപാടികളാണ് ഇദ്ദേഹം ആദ്യം ചെയ്യേണ്ടത് എന്തായിരുന്നു. ഇദ്ദേഹത്തിന്റെ കൂടെയുള്ള സിൻഡോ തോമസ് വിളിച്ച് സംസാരിച്ച് അനിൽ പാസ്റ്ററുമായിട്ടായിരുന്നു രവിചന്ദ്രൻ സാറിന്റെ സംവാദം വെക്കേണ്ടത്, അല്ലെങ്കിൽ സെബാസ്റ്റ്യൻ പുന്നക്കൽ. ഇത്രയും സാധ്യതയുള്ള അല്ലെങ്കിൽ സംവാദം ചെയ്തു പരിചയമുള്ള, അനിൽ പാസ്റ്ററുടെ കാര്യത്തിൽ രാഹുൽ ഈശ്വറുമായിട്ട്, മനുജ മൈത്രിയുടെ അച്ഛനായിട്ട്, അങ്ങനെ പല ആൾക്കാരുമായിട്ടും സംവാദം ചെയ്തിട്ടുള്ള വ്യക്തികളെ രവിചന്ദ്രൻ സാറുമായിട്ട് കൂട്ടിമുട്ടിക്കുന്നതിന് പകരം സംവാദം ചെയ്ത് പരിചയമില്ലാത്ത പാവപ്പെട്ട ആൾക്കാരെ, ബൈബിള് പഠിപ്പിക്കുന്ന ആൾക്കാരെ എന്ന് പറഞ്ഞാൽ, സംവാദം എന്ന് പറയുന്നത് അതൊരു കല കൂടിയാണ്, അല്ലാതെ എല്ലാവർക്കും ചെയ്യാൻ, ഒരു ടീച്ചറിന് ഒരു പക്ഷേ സംവാദം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, അതൊരു കല കൂടിയാണ്. അപ്പോൾ സംവാദ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ആൾക്കാരെ കൊണ്ടാണ് മറ്റ് സംവാദകരെ കൂട്ടിമുട്ടിക്കേണ്ടത്. അതിന് പകരം സംവാദ മേഖലയിൽ പ്രവൃത്തി പരിചയമില്ലാത്ത ആൾക്കാരെ തെരഞ്ഞു കണ്ടുപിടിച്ച് കൊണ്ടുപോയി യുക്തിവാദി നേതാവിന്റെ മുന്നിൽ ഇട്ട് കൊടുക്കുന്നത് ഉടായിപ്പ് പരിപാടിയാണ്. സാർമാരെ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ നമ്മുടെ ഞാൻ ഈ ടോമി സെബാസ്റ്റ്യന്റെ പല ശബ്ദങ്ങളും ചെറിയ ചെറിയ രീതിയിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം ഇവിടെ വന്നു കിടന്ന് ഈ നിർത്താതെ മോഡറേറ്റേഴ്സ് പറയുന്ന അനുസരിക്കാതെ പുള്ളി അത് ഓണാക്കി വെച്ച് കുറെ കാര്യങ്ങൾ സംസാരിക്കുന്നത് കേട്ടു. അത് കൂടാതെ ബൈബിളിലെ വിഷയത്തെ സംബന്ധിച്ച് 4000 വർഷമാണ് ബൈബിളിൽ മനുഷ്യ സൃഷ്ടി, ഭൂമി സൃഷ്ടിക്ക്, പ്രപഞ്ച സൃഷ്ടിക്ക് ഉള്ളതെന്ന് പഠിപ്പിക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ പലസ്തീന്റെ ജിയോഗ്രഫിക്കലായിട്ടുള്ള ഒരു പഠനം, അത് ഭയങ്കര ആധികാരിക പഠനമാണ്, വളരെ കൃത്യമായിട്ട് പുള്ളി സ്കെയില് വെച്ചോ ഏതോ വെച്ച് അളന്ന് തിട്ടപ്പെടുത്തിയ കണക്കുകളൊക്കെ കഴിഞ്ഞ ദിവസം പറയുന്ന ഒരു വോയിസ് ക്ലിപ്പ് കിട്ടി. അതൊന്നും മറുപടി പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പം സംവാദത്തിന് ഞാൻ ഇപ്പൊ ഇദ്ദേഹം ഇവിടെ ഈ സഹോദരൻ പറഞ്ഞ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അഡീഷണൽ പറയാം. ഈ അച്ഛനുമായിട്ട്, ജോൺസൺ തേക്കടയിലുമായിട്ട് സംവാദത്തിന് വേണ്ടി ഈ ടോമി സെബാസ്റ്റ്യനുമായിട്ട് സംഭാഷണം, ആ വോയിസ് ക്ലിപ്പൊക്കെ ഞങ്ങളുടെ കിടപ്പുണ്ട്. എന്നിട്ട് അത് പുള്ളി ഏറ്റു ഡേറ്റ് വെച്ചു. ഈ എനിക്ക് തോന്നുന്നു ഈ വർഷം, ഈ വർഷമല്ല കഴിഞ്ഞ വർഷം തോന്നുന്നു, ജൂണിനാണ് നടത്താൻ വേണ്ടി തീരുമാനിച്ചിരുന്നത്. നിങ്ങൾക്ക് അറിയാമോ ഈ ഇദ്ദേഹം വരാഞ്ഞതിന്റെ കാരണം ആരാണ്? ഈ സി ചന്ദ്രൻ വരാത്തത്, ആ ഇത് നടക്കാതെ പോയതിന്റെ കാരണം അറിയാമോ? ഈ വോയിസ് ക്ലിപ്പിനകത്ത് അങ്ങോട്ട് ഇങ്ങോട്ട് സംസാരിച്ചപ്പോഴേ ടോമിയാണ് കൊണ്ടുവരാമെന്നേറ്റത്. അപ്പൊ ഞങ്ങള് ആ ഗ്രൂപ്പിനകത്ത് സംസാരിച്ചപ്പോൾ ആ പ്രോഗ്രാം ഏറ്റു, അച്ഛൻ തന്നെ ഏറ്റു. ഈ വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ സംവാദത്തിന് വേണ്ടിയാണ്, അച്ഛനെ ഏറ്റു. അച്ഛൻ ചെല്ലാമെന്ന് പറഞ്ഞു. പറഞ്ഞതിന് ശേഷം ഇവർ മാറിയ, ഈ രവിചന്ദ്രൻ മാറിയ ഒരു കാര്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ എന്ന് പറഞ്ഞാൽ, ഇത് ഉപയോഗിക്കാൻ പാടില്ല, പവർ പോയിന്റ് ഉപയോഗിക്കാൻ പാടില്ല.
ആ ഒരു അത് നിങ്ങൾ ആരെങ്കിലും കേട്ടായിരുന്നോ? അത് ഏറ്റവും വലിയൊരു കോമഡിയായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അവിടെ സംവാദം നടത്താം. അപ്പൊ ഞങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യം, അതിന്റെ പവർ പോയിന്റ്, ഇപ്പൊ നമ്മുടെ ഒരു വിഷയം അവതരിപ്പിക്കുവാൻ ഇന്നത്തെ ഏറ്റവും നല്ല മാധ്യമങ്ങൾ നമ്മൾ ഉപയോഗിക്കുക, കേൾവിക്കാരെ ആ കാര്യങ്ങളൊക്കെ കാണിക്കുക എന്നുള്ളതല്ലേ. അപ്പോൾ അവിടെ ഈ രി സി ചന്ദ്രൻ പറഞ്ഞ ഒരു രവിചന്ദ്രന്റെ പിന്മാറാനുള്ള കാരണം, അത് ഈ ടോമി പറയുന്നുണ്ട് അത് പറ്റത്തില്ലെന്ന്, അവ രവിചന്ദ്രൻ അത് സമ്മതിക്കുന്നില്ല. അതെന്താണ്? ചേട്ടാ, ഒരാള് ഒരു സംവാദം നടത്തുമ്പോൾ അദ്ദേഹത്തിന്റെ പോയിന്റുകൾ തന്റെ കാഴ്ചക്കാരെ കേൾവിക്കാർക്ക് കൂടുതൽ മനസ്സിലാകത്തക്ക രീതിയിൽ പവർ പോയിന്റിലൂടെ ഓരോന്നോരോന്ന് ഇട്ട് കാണിക്കാൻ ഉള്ളൊരു അവസരം നിഷേധിച്ചുകൊണ്ടാണ് അത് പറ്റത്തില്ലെന്ന് പറഞ്ഞ് പിന്മാറിയെന്നുള്ളൊരു തമാശ നിങ്ങൾക്കറിയാമോ? അത് നിങ്ങൾ അതിന്റെ കാരണം എന്താണെന്നറിയാമോ? രവിചന്ദ്രൻ ഈ ഒരു വിഷയത്തിനകത്ത് വരുമ്പോൾ, സംവാദത്തിന് വരുമ്പോൾ, രവിചന്ദ്രൻ പറഞ്ഞിട്ടുള്ള ബ്ലണ്ടേഴ്സ് എല്ലാം കൊണ്ട് എടുത്തോണ്ട് വരും. അതിനകത്ത് മീഖായലിന്റെ സുവിശേഷം വരെ നമുക്ക് കൊണ്ടിടാൻ പറ്റും. കാര്യം അത്ര പണ്ഡിതനാണ് ഇദ്ദേഹം. മീഖായലിന്റെ സുവിശേഷത്തിന്റെ കാര്യങ്ങളും അത് വായിച്ച പണ്ഡിതൻ അത് വായിച്ച ആൾക്കാരും ഒക്കെ അവിടെ സന്നിഹിതരാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ മീഖായലിന്റെ സുവിശേഷമൊക്കെ എടുത്ത് പുള്ളി വായിച്ച് കേൾപ്പിക്കുന്നതൊക്കെ ഏതെങ്കിലും അബദ്ധവശാൽ അച്ഛൻ എടുത്ത് കാണിച്ചു കഴിയുമ്പോൾ, ഈ പുള്ളി ഇത്രയും വലിയൊരു പമ്പരവിഡ്ഡിയാണോ ഈ സംവാദത്തിന് വന്നിരിക്കുന്നതെന്ന് ആൾക്കാരുടെ മുമ്പിൽ ഒരു തോന്നലുണ്ടാവും. അതുകൊണ്ട് ഈ ക്ലിപ്പുകളൊന്നും അവിടെ ഇടാൻ പാടില്ല. അതാണ് പുള്ളി ഉദ്ദേശിച്ച ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിന്റെ പേര് പറഞ്ഞ് പല പ്രാവശ്യം ടോമിയായിട്ട് സംസാരിച്ചിട്ടും ഈ ഈ പവർ പോയിന്റ് ഉപയോഗിച്ചുള്ള അത് സംവാദം പറ്റിയല്ല, അവരവരവരുടെ കാര്യങ്ങൾ മാത്രം പറയാൻ പറ്റുമെന്ന് പറഞ്ഞ് പിന്മാറിപ്പോയതാണ് ജോൺസൺ തേക്കടയിലുമായിട്ടുള്ള സംവാദം എന്ന് പറയുന്നത്. ആ സംവാദത്തിന് പോലും മുമ്പോട്ട് വരാൻ കൊള്ളാത്ത ടോമിയാണ് ഇവിടെ വന്നിരുന്നോണ്ട് ക്രിസ്ത്യാനികളെ ചരിത്രവും ഭൂമിശാസ്ത്രവും ജിയോഗ്രഫിയും പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത്. അപ്പം അത് ഞാനിപ്പോ ഈ കേട്ട സംഭാഷണത്തിലൂടെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ടോമിക്ക് സംവാദം നടത്താനുള്ള ആർജവും ഇല്ല, അതിനുള്ള ഒരു ഒരു തൻ്റെ ഇടവുള്ള എന്തൊക്കെയോ വായി തോന്നുന്നത് വൃത്തികേടുകൾ പറഞ്ഞ് രക്ഷപ്പെടാനുള്ള, അല്ലെങ്കിൽ കടന്നാക്രമിക്കൽ എന്നൊരു, ഇപ്പൊ തന്നെ പുള്ളി പറഞ്ഞിട്ടില്ലേ പുതിയ നിയമം ദൈവികമാണോ അതോ ആരെങ്കിലും കഞ്ചാവടിച്ചിട്ടിരുന്ന് എഴുതിയതാണോ എന്നൊന്ന് തെളിയിക്കാൻ പറയാൻ എന്തും മര്യാദയുള്ള ഒരു മനുഷ്യന്റെ വർത്തമാനമാണ്. പുതിയ നിയമം വായിക്കുന്ന ഒരുത്തൻ, യേശു ക്രിസ്തുവിന്റെ ചരിത്രം വായിക്കുന്ന ഒരുത്തൻ, അതിനുശേഷം ഉള്ള അപ്പോസ്തല പ്രവൃത്തികളിലൂടെയോ ലേഖനങ്ങളിലൂടെയോ വായിക്കുന്ന ഒരുത്തന്റെ ഉള്ളിൽ ഉണ്ടാകുന്നത് കഞ്ചാവടിച്ചിരുന്ന് എഴുതിയ ഇയാൾ വിചാരിക്കുന്നയാൾ ഖുറാൻ എഴുതിയത് പോലെ അങ്ങോട്ട് ബൈബിൾ എഴുതിയെന്ന് വിചാരിച്ചാൽ തോന്നും ആ തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നത്. ബൈബിളിനകത്ത് എത്ര ഉന്നതമായ ഉദാത്തമായ ആശയങ്ങളാണ്, ധാർമ്മികതകളാണ്, സമൂഹത്തോടുള്ള ബന്ധത്തിൽ, കുടുംബത്തോടുള്ള ബന്ധത്തിൽ, കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ, മാതാപിതാക്കളോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളൊക്കെ എത്ര ഭംഗിയായിട്ട് ഒരു വ്യക്തി എഴുതി വെച്ച്, അല്ലെ പല വ്യക്തികൾ കൂടി എഴുതി വെച്ചിരിക്കുന്ന പരസ്പര വൈരുദ്ധ്യം കൂടാതെ. പിന്നെ യേശുക്രിസ്തുവിന്റെ ചരിത്രപരത, ഇവർ ഇപ്പൊ തർക്കിക്കാൻ സാധ്യതയുള്ളത് സുവിശേഷങ്ങളിലെ യേശുക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളെ, യേശുക്രിസ്തുവിന്റെ മരണപുനരുദ്ധാനങ്ങളെ, ഇതാണ് സംസാരിക്കുമ്പോൾ ഇവർക്ക് കെട്ടുകഥയെന്നോ കഴിവിക്കഥയെന്നോ അവകാശപ്പെടാനുള്ളത്. പക്ഷേ അതിൽ ആ ഒരു വിഷയത്തിൽ തന്നെ സഹോദരന്മാര് ഇവിടെ അറിവുള്ളവരുമായിട്ട് അറിവുള്ളവരുടെ കൊട്ടേഷൻസ്, ചരിത്രങ്ങളെ, പുസ്തകങ്ങളെ, ആ കാലയളവിലെ ചരിത്ര ഗ്രന്ഥങ്ങളെ ഒക്കെ ഉദ്ധരിച്ചുകൊണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ കേൾവിക്കാരല്ലേ ഇത് ശരിയോ തെറ്റോ എന്ന് വിലയിരുത്തേണ്ടത്. അല്ലാതെ മറുവശത്ത് നിൽക്കുന്ന ഒരാള് ഏകപക്ഷീയമായിട്ട് പ്രസ്താവനകൾ നടത്തുക അല്ലല്ലോ വേണ്ടത്. കഞ്ചാവടിച്ചിട്ട് എഴുതാന, അപ്പൊ എനിക്ക് തോന്നി ഈ പുള്ളിക്ക് ഇതിനോട് എന്തോ ഇച്ചിരി കൂടുതൽ ആസക്തി ഉണ്ടെന്ന് തോന്നി ഇതിനോട്, ഈ തരത്തിലുള്ള വർഗീസ് പാസ്റ്ററെ, ഇദ്ദേഹം ഇത് ബൈബിളിനെ പറ്റി പറഞ്ഞല്ലോ, ഈ സെയിം കാര്യം ഒന്ന് ഖുറാനെ പറ്റി ഒന്ന് പറഞ്ഞാട്ടെ. ആ കൈയും ആ കാലും അവിടെ തന്നെ കാണുമോ എന്നൊന്ന് ചോദിച്ചു. അതെ, അതൊരു ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. അദ്ദേഹം എനിക്ക് തോന്നിനി വല്ല ഖുറാൻ വായിച്ചിട്ട് ഇത് എഴുതി വെച്ചിരിക്കുന്ന വല്ല ആരെങ്കിലും കഞ്ചാവടിച്ചിട്ടല്ലോ എഴുതി അന്നോടാം എന്നുള്ള ചിന്തയിൽ വന്ന് ബൈബിളിനെ അതേ ഇതിലെ ഈ ടോമി ഈ ബ്രദറെ ഇതിനകത്തിരുന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു ഒരു ചെറിയ ഒരു അഭ്യർത്ഥനയാണ്, ഈ ബൈബിളിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് അവിടുന്ന് ഇവിടുന്നൊക്കെ ഏതെങ്കിലും പൊട്ടന്മാരോ പോഴന്മാരോ എഴുതി വെച്ചിരിക്കുന്നതോ, മുമ്പേ പറഞ്ഞതുപോലെ തങ്കപ്പനോ ചെല്ലപ്പനോ എഴുതിയതോ വായിച്ചതോ ഒക്കെ എടുത്തുകൊണ്ട് വന്ന് സംവാദത്തിന് വരുന്നതിനേക്കാൾ നല്ലത് മിനിമം മിനിമം മുജാഹിദ് ബാലിശ്ശേരി ഈ പറഞ്ഞ വാചകത്തെ, നമ്മുടെ അനിൽ പാസ്റ്റർ, അനിൽ പാസ്റ്റർക്ക് അല്ല ആരണ്ടർക്കോ, ആ ഇവിടുത്തെ ഇദ്ദേഹത്തിന് പറഞ്ഞതുപോലെ മറുപടി പറഞ്ഞപ്പോ ഇട്ടതുപോലെ മിനിമം ഒരു മൂന്ന് വട്ടമെങ്കിലും ഇത് വായിക്കണം. അത്രയും വേണ്ട, ഒരു വട്ടമെങ്കിലും പുതിയ നിയമം മാനം മര്യാദയ്ക്കൊന്ന് വായിച്ചിട്ട് ടോമി സെബാസ്റ്റ്യന് തൻ്റെ ഇടമുണ്ടെങ്കിൽ വന്ന് തെളിയിക്കണം അത് കഞ്ചാവ് അടിച്ചിട്ട് എഴുതിയാണെന്ന് തെളിയിക്കണം. അത്രയെങ്കിലും കഞ്ചാവ് അടിക്കാതാണ് ഇപ്പൊ ഇരുന്ന് ഞങ്ങളെ കേൾക്കുന്നെങ്കിൽ അതൊന്ന്
അല്ലെങ്കിൽ അദ്ദേഹത്തിന് ശിങ്കിടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും ഒന്ന് പോയി പറഞ്ഞിട്ട് കഞ്ചാവ് അടിക്കാത്തൊരു ഒരു ഒരു നോർമൽ മണ്ടയുമായിട്ട് വന്നിട്ട് ഒന്ന് സംസാരിക്കുന്നെങ്കിൽ നല്ലതാണ്. അതല്ലാതെ ബൈബിളിനെ കുറിച്ച് ആരോ എവിടോ എഴുതിയ ചില വരികളോ വാക്കുകളോ എടുത്തുകൊണ്ട് വന്നിട്ട് അങ്ങനാണ് ഇങ്ങനാണെന്നൊക്കെ പറയാൻ, ബൈബിളിനകത്ത് ഞാൻ എനിക്ക് ആദ്യം ഈ മനുഷ്യനോട് തോന്നിയ ആ ഒരു ഇയാള് പണ്ഡിതനാണോ ചേവകരാണോ എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. എന്നാലും ഈ എന്താ ഇങ്ങനെ നിരീശ്വരവാദിയോ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ തർക്കിക്കുന്നവനോ അല്ല സംവാദകനാണെന്നൊക്കെ കേട്ടിട്ട് ആദ്യത്തെ ആ പ്രസ്താവനയോടുകൂടി സകല കൊട്ടാരങ്ങളും നമ്മുടെ മുമ്പിൽ ഇടിഞ്ഞു വീഴുക, ചീട്ടു കൊട്ടാരം പോലെ. എന്താണെന്നറിയാമോ, ബൈബിൾ പറയുന്നു ഒരു ഒരു ചർച്ചയ്ക്ക് അതെങ്കിൽ പുള്ളി പറയുന്നുണ്ട്, ബൈബിൾ പറയുന്നു 4000 വർഷമേ ഉള്ളൂ ഭൂമിയെ സൃഷ്ടിച്ചെന്ന്. ബൈബിൾ വിശ്വസിച്ച് അതാണ് നിങ്ങൾ വിശ്വസിക്കുക. ആ ഒരൊറ്റ ചോദ്യത്തിലൂടെ ഈ വിഷയത്തിനകത്ത് ബൈബിളില് സൃഷ്ടിവിവരമായിട്ടോ കാലക്രമത്തെ കുറിച്ചോ യാതൊരു വിവരവും മനുഷ്യനില്ല എന്നുള്ള കാര്യം ആ ഒരൊറ്റ പ്രസ്താവനയിലൂടെ നമുക്ക് തെളിയിക്കാൻ പറ്റും. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ശിങ്കിടി ഇവിടെ പറഞ്ഞ അടുത്ത ചോദ്യം ചോദിക്കുകയാണ്, 6000 വർഷത്തെ ചരിത്രമാണ്, 6000 വർഷം മുമ്പ് സകലത്തെ സൃഷ്ടിച്ചു എന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് എന്ന് തിരിച്ചു ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയണ്ടേ? അതല്ലേ മാന്യത് അലച്ച് ശബ്ദം ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് മിടുക്കന്മാരാകാം, പക്ഷെ മാന്യമായിട്ടൊരു മറുപടി പറയാൻ കേൾവിക്കാരെ കുറെ മനുഷ്യർ വിട്ടിരിപ്പില്ലേ? അവരുടെ മുമ്പിൽ ഞങ്ങളുടെ വാദം, ഞങ്ങൾ വിശ്വസിക്കുന്ന ഈ ഇന്റർനാഷണൽ ഇന്റർനാഷണൽ സത്യം, കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് ജീവജാലങ്ങൾ ഉണ്ടായി, 2000 2 ലക്ഷം വർഷങ്ങൾ, രണ്ടെന്നും പറഞ്ഞ് 2 ദിവസമെന്നും പറഞ്ഞു കേട്ടോ, തെറ്റിപ്പോയതാണ്, 2 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ ഉണ്ടായി. ഓക്കെ, അതിന്റെ തെളിവുകൾ ആണ് ഞങ്ങൾ കോടതിയിൽ തെളിവ് വിവരിക്കുന്നല്ലോ, 0.1, 0.2, 0.3, proof 4, evidence 5 എന്നും പറഞ്ഞ് ഒരു 10 എണ്ണം നേരത്തെ ഇങ്ങോട്ട് ഇടുക, ഞങ്ങളത് കേട്ടിരിക്കാം, കേൾക്കാൻ രസമുണ്ട്. അതില്ല, ആ വശത്തോട് ചോദിക്കുമ്പോൾ അങ്ങോട്ടില്ല. പിന്നെ ബൈബിൾ പറയുന്ന കാര്യത്തിന് മാത്രം ഞങ്ങൾ പ്രൂഫ് തരണം എന്ന് പറയുന്നതിന് അതിനകത്ത് ഇപ്പം പറഞ്ഞ ഏറ്റവും വലിയൊരു 2 ലക്ഷത്തിന് പ്രൂഫ് കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് 5 തെളിവ് തരാൻ പറ്റുന്നു, അതെന്തൊരു ചോദ്യമായി പറയുന്നത്? നമ്മൾ ഈ ഇസ്ലാമിസ്റ്റുകളോട് മുഹമ്മദ് എന്തിനാ ഇങ്ങനെ എന്താ പറഞ്ഞ മാതൃകയായി, പുള്ളി എന്തിനാ ഇങ്ങനെയൊക്കെ തെറ്റ് കാണിച്ചെന്ന് പറഞ്ഞ ഉടനെ അവർ അവിടെ നിൽക്കത്തില്ല, അതിന് ഉത്തരം പറഞ്ഞു നേരെ ദാവീദ് ആരുടെ അടുത്തോട് പോയി എന്ന് പറഞ്ഞു പോകും. ആ തരത്തിൽ എന്തിനാണ് ഈ സംവാദം പഠിച്ചു വെക്കുന്നത്? സംസാരിക്കുന്ന വിഷയത്തിനകത്ത് നേരെ നിന്നുകൊണ്ട് സംസാരിക്കാനുള്ള തൻ്റെ വിവരം, തൻ്റെ ഇടം, നട്ടെല്ല് ഒക്കെ ഉണ്ടെങ്കിൽ, സംയമനം ഒക്കെ ഉണ്ടെങ്കിൽ വന്ന് സംവാദം നടത്തുക. ഞങ്ങൾ കേൾക്കട്ടെ, ഞാൻ ഈ സംവാദം കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നു, പക്ഷെ അതില്ലെന്ന് കേട്ടു. അതുകൊണ്ട് ടോമി സെബാസ്റ്റ്യൻ മാന്യമായിട്ട് വന്നിട്ട് ഇദ്ദേഹത്തിന്റെ പോയിന്റുകൾ തെളിയിക്കുക, മറ്റുള്ളവരെ ഞങ്ങളുടെ വശത്തുള്ളവരെ ആരെങ്കിലും വരട്ടെ, നീ ഒളിച്ചോടി പോയാൽ അല്ല പേടിച്ചോടി എന്ന് പറഞ്ഞാൽ അനിൽ പാസ്റ്റർ തന്നെ വരട്ടെ, എന്നിട്ട് ഞങ്ങൾ കാണട്ടെ, തോറ്റു തൊപ്പിയടിച്ച് തുന്നം പാടി അവിടുന്ന് നിരാശയോടെ നിലവിളിയോടെ ഇറങ്ങിപ്പോകുന്ന അനിൽ കൊടിത്തോട്ടത്തിന്റെ രൂപം എല്ലാവരും ഒന്ന് കാണട്ടെ, അത് കാണാൻ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. പിന്നെ ജയിച്ച് വിജയശ്രീലാളിതനായിട്ട് ഇങ്ങനെ എന്താ ആനയെ അമ്പാരിയൊക്കെ വെച്ച് സ്വീകരണം എഴുതി നിൽക്കുന്ന ടോമിയും കൂടെ കാണട്ടെ. അങ്ങനെ അല്ലാതെ ഒരു പക്ഷം മാത്രം ഇങ്ങനെ പറഞ്ഞു ജയിച്ചു, ഞാൻ മറ്റേ പക്ഷം പറയുന്നതെന്ന് പറയുന്നതിനകത്ത് ഒരു സുഖമില്ലായ്മയാണ്. ഞങ്ങൾ സംവാദമൊക്കെ നടത്തുന്നുണ്ട്. അതുകൊണ്ട് ടോമി സെബാസ്റ്റ്യൻ കേൾക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സംവാദത്തിന് വരണം. പുതിയ നിയമത്തിന്റെ ദൈവികത തന്നെ നമുക്ക് ചർച്ച നടത്താം. കഞ്ചാവ് അടിച്ചിട്ട് എഴുതിയതാണോ, കഞ്ചാവ് അടിച്ചവൻ വായിച്ചതാണോ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് തെളിവ് സഹിതം നമുക്ക് നിരത്താൻ പറ്റും. താങ്ക് യു വെരി മച്ച്. ഈ ഇത് കേട്ടപ്പോൾ അതൊന്നും പ്രതികരിക്കാതെ പോകുന്നത് ഒരു വിഷമം കൊണ്ട് പ്രതികരിച്ചതാണ്. എനിക്ക് ടോമി അറിയത്തില്ല അയ്യാ, എനിക്ക് ഈ അടുത്തിടയ്ക്ക് അറിഞ്ഞതാണ്. ആ ഇയാൾ ആദ്യം ചെയ്തത് എന്നാന്ന് ചോദിച്ചാൽ, സെബാസ്റ്റ്യൻ പുന്നക്കനിലെ ഭാര്യയുടെ ഫേസ്ബുക്കിൽ ആ പേജ് ചെന്നിട്ട് പുള്ളിക്കാരിയെ ഡിബേറ്റിന് വെല്ലുവിളിച്ചു. എങ്ങനെയുണ്ട്? എന്നിട്ട് സെബാസ്റ്റ്യന്റെ ഡിബേറ്റിന്റെ അതിനിടയ്ക്ക് കയറിയിട്ട് വന്നു, ഞാൻ നിങ്ങൾക്ക് ഒത്തിരി മെസ്സേജ് അയച്ചു, നിങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സെബാസ്റ്റ്യൻ ചോദിച്ചു, ശബ്ദം കേൾക്കുന്നില്ല, എന്റെ കുഴപ്പമാണെന്ന് അറിയത്തില്ല, ശബ്ദം ക്ലിയർ അല്ല. ഒരു ഫേസ്ബുക്കിലെ പോസ്റ്റില് സെബാസ്റ്റ്യൻ പുന്നക്കലിന്റെ വൈഫിനോട് സംസാരിച്ച്, എന്നിട്ട് ഇദ്ദേഹം പോയി എല്ലായിടത്തും പറഞ്ഞു സെബാസ്റ്റ്യൻ പുന്നക്കൽ എന്നോട് സംവാദത്തിന് സമ്മതിച്ചു എന്നൊക്കെ. പക്ഷേ സെബാസ്റ്റ്യൻ പുന്നക്കൽ മുന്നോട്ട് വെച്ചത് ബൈബിൾ മാത്രം എടുത്ത് ചർച്ച ചെയ്യേണ്ട, നിങ്ങളുടെ നിരീശ്വരവാദം കൂടെ എടുത്ത് ഒരു ഏകപക്ഷീയമായ ടോപ്പിക്ക് വേണ്ട, ഇരുപക്ഷത്തിനും ചേരുന്ന ഒരു ടോപ്പിക്ക് മുന്നോട്ട് വെക്കാൻ പറഞ്ഞു. അങ്ങനെ മുങ്ങി നടക്കുമായിരുന്നു ടോമി, ഇപ്പോഴും മുങ്ങി നടക്കുകയാണ്. അല്ല
അത് കഴിഞ്ഞിട്ടാണ് ഇതൊരു സംവാദത്തിൽ വന്നത്. അപ്പം സെബാസ്റ്റ്യൻ പുന്നക്കൽ ചോദിച്ചു, നിങ്ങൾ എന്റെ വൈഫിന്റെ ഫേസ്ബുക്കിന്റെ അക്കൗണ്ടിൽ നിങ്ങൾ വെല്ലുവിളിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് വല്ലതും പറയാനുണ്ട് എന്നോട് വേണ്ട ഡയറക്റ്റ് പറയാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ അതേ തുഴയില്ലാത്ത തോണിക്കാരുടെ അടുക്ക പോയിരുന്നിട്ട് എന്തോ ഇതൊക്കെ വെച്ച് സംസാരിക്കുക. അതുപോലെ തന്നെ കോലായിൽ ചെന്നിട്ട് പറഞ്ഞിങ്ങനെ ഏതായാലും സത്താറ മോശമായി പോയി, ചേടിത്തിയെ കാണിച്ച് അനിയത്തിയെ കെട്ടിക്കുന്ന പനിയാണല്ലോ എന്നോട് കാണിച്ചതെന്ന് പറഞ്ഞു. അതാണ് പുള്ളി. അല്ല, ഞാന് ഇപ്പൊ കേരളത്തില് എന്താ പറഞ്ഞ ഈ നിരീശ്വരവാദം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ പൊക്കി പിടിച്ചുകൊണ്ടതാണ് സി ചന്ദ്രനാണ്. ഈ രവിചന്ദ്രന്റെ തേരോട്ടമൊക്കെ നിന്നു. കാരണം ഒന്നാം തരമായിട്ട് സാക്ഷി അതിന് മറുപടി പറയാൻ തുടങ്ങി. ഓരോ മേഖലകളെ എടുത്തിട്ട് നല്ലപോലെ ഒന്നാം തരമായിട്ട് പുള്ളി കണ്ടുവിന് കോറ .com എന്നൊക്കെ പുള്ളി അടിച്ചോണ്ട് വരുന്നതും ഈ പറഞ്ഞ ഇവരുടെയൊക്കെ മൊത്തത്തിന്റെ വിജ്ഞാനകോശം എന്ന് പറയുന്ന ഇതിനകത്ത് കയറി തപ്പിയെടുത്തോണ്ട് വരുന്ന ഒരു കൊട്ടേഷൻ എല്ലാം കൂടെ ജെറി ബ്രദറും അനിൽ ബ്രദറും എല്ലാം കൂടെ എടുത്തിട്ട് തട്ടിക്കഴിഞ്ഞപ്പോഴത്തേന് ഇപ്പൊ പുള്ളി സംവാദത്തിന് വരുന്നില്ല. എന്താന്ന് ഇവരൊക്കെ അതിനെ മടിക്കുന്നേ? ഇത്രയും വലിയ സംവാദകർ ഒറ്റയ്ക്ക് നിന്നോണ്ട് ആരെങ്കിലും എന്നെ തട്ടാൻ പാടാന്ന് പറഞ്ഞ് ആൾക്കാർ വരുമ്പോഴത്തേന് കണ്ടമൊഴി ഓടുന്ന പരിപാടി അല്ലല്ലോ ചെയ്യേണ്ടത്. അങ്ങനെ ഒരു കാലത്ത് ടോമി എന്ന് പറഞ്ഞ ആളിനെ കുറിച്ച് നമുക്കൊന്നും അറിയത്തില്ല. പിന്നെ ടോമി ഇവിടെ കണ്ടുള്ള എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഈ ഒന്ന് രണ്ട് സെന്റ് കുറച്ച് വാചകങ്ങൾ നമ്മളെന്തിനാണ് ഈ അരി എന്തോന്ന് നോക്കും മൊത്തം ചെക്കണ്ടല്ലോ. ഈ മൂന്നാളിനെ കേട്ടപ്പോ തന്നെ ഈ പുള്ളിക്ക് എന്തോ വിവരം ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് സംവാദത്തിന് വരുന്നൊരു ഇച്ചിരിയൊക്കെ രണ്ട് വശമെങ്കിലും ഒന്ന് കേട്ടിട്ടെങ്കിലും വാ. അല്ലാതെ ഈ തരത്തിലുള്ള പ്രസ്താവനകൾ പറയുമ്പം ഈ പുള്ളിയൊക്കെ എങ്ങനെ സംവാദത്തിന് ഇരുത്താൻ പറ്റുന്നു? ഹലോ സാർമാരെ, എല്ലാരും പോയോ? അതോ ശബ്ദം ഒന്നും കേൾക്കുന്നില്ല? എന്റെ ശബ്ദം ഇതില് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാറായി. ആളുകൾ എന്തായാലും ആരെങ്കിലും കൂട്ടിച്ചേർക്കാണ്ടേ പറയാം. എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. അതിന് സാറേ, നമ്മള് അനിൽ സാറേ, നമ്മള് ഈ പറഞ്ഞ പോലെ ഈ പുള്ളിയെ തന്നെ സംവാദത്തിന് വരുത്തിയിട്ട് രണ്ടു വശം കൂടി ഇരുത്തിക്കൊണ്ട് ശരിക്കും ഈ ഒരു ഗ്രൂപ്പിനകത്ത് എന്നുള്ള മോഡറേഷൻ പറ്റത്തില്ല. കാരണം അവിടെ ഈ ബഹളങ്ങളാണ്. നമ്മളെ നിയമങ്ങൾ എഴുതി വെച്ച് തന്നെ, ഒരു എഗ്രിമെന്റ് എഴുതി വെച്ച് തന്നെ ഉള്ള ഒരു മോഡറേഷനിലൂടെ തന്നെ ഒരു ഡിബേറ്റ് നടത്തണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ഈ കടന്ന് പിന്നെ ഈ അലപ്പ് അങ്ങ് നിർത്തുമല്ലോ. ഈ എല്ലായിടത്തും ചെന്നിടുന്നോണ്ട് ഞാൻ എന്നെ മാന്യായിരുന്നു. കോലായിൽ പ്രശ്നമൊന്നും ഉണ്ടായില്ല. കാരണം ഞാൻ എന്റെ വ്യവസ്ഥകൾ പറഞ്ഞാ പോയ. കാരണം കോലായിൽ മുമ്പുള്ള അനുഭവങ്ങൾ കൊണ്ട് ചില പ്രശ്നങ്ങളുണ്ട്. കൂട്ടുകാരുടെ നല്ല പ്രശ്നമുണ്ട്. പോകല്, ഞാൻ ഇതെല്ലാം പറഞ്ഞു. എന്റെ ഫ്രണ്ട്സ് എല്ലാവരും നിങ്ങളടുത്ത് വരാൻ പാടില്ല, നിങ്ങൾ ജനാധിപത്യപരം അല്ലെന്നൊക്കെ അപവാദം ഉണ്ട്. ഇല്ലില്ല, അങ്ങനൊന്നും ഇല്ല, അത് നമുക്ക് മാറ്റിയെടുക്കാനുള്ള ഒരു അവസരമാണ്, വരണം എന്ന് പറഞ്ഞ് സുഹൃത്തുക്കളെ വിളിച്ചു. ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞു, ഞാൻ ചെല്ലുകയും ചെയ്തു. അവിടെ ഒരു അലമ്പൊന്നും ഉണ്ടായിട്ടില്ല. പകരം ഉണ്ടായ സംഭവം ഇതാണ്. അതൊക്കെ വളരെ തമാശയാണ്. സാറ് മനസ്സിലായി കാണത്തില്ല. അതായത് ഇത് കേട്ടരണ്ടിരിക്കുന്ന മറ്റുള്ള സുഹൃത്തുക്കളൂടെ മനസ്സിലാക്കണം. അതായത് ഈ ചർച്ച മോഡറേറ്റ് ചെയ്യുന്ന രണ്ട് സൗകര്യമാരാണ്, അവരിൽ ഒരാളെ വന്നുള്ളൂ. ഇപ്പൊ ചർച്ചയുടെ ടോപ്പിക്ക് എൻ്റെ അടുത്ത് പറഞ്ഞത് എന്തെന്നാ, ബൈബിളിന്റെ ക്രിസ്ത്യൻ എത്തിക്സും യുക്തിവാദികളുടെ എത്തിക്സും ഇത് റെഡിയാണോ എന്ന് ചോദിച്ചു. അപ്പൊ അതിന് മുമ്പ് ഒരു ടോപ്പിക്ക് പറഞ്ഞു ബൈബിളിന്റെ എന്തോ ഒരു കാര്യം ചർച്ച ചെയ്യും. ഞാൻ പറഞ്ഞില്ല, അത് ഞാൻ ഏകപക്ഷ ഈ ടോപ്പിക്ക് വൺ സൈഡ് ആകുന്നതിനോട് താല്പര്യമില്ല. ഈ ബോസ് സൈഡിൽ നിന്നുള്ള കാര്യങ്ങൾ വേണം ചർച്ചയ്ക്ക് വരാൻ. അത് കേട്ടിട്ട് എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു ടോപ്പിക്ക് ആയാലോ, അത് ഞാൻ പുള്ളിയോട് പറഞ്ഞിട്ടുണ്ടെന്നോ. ഞാൻ പറഞ്ഞു പറയടി കുഴപ്പമില്ല, അങ്ങനെയാണ് ഇന്ന് ഉച്ചയോടുകൂടി ഇത് ഫിക്സ് ചെയ്യുന്നത്. ഫിക്സ് ചെയ്തു, ഞങ്ങൾക്ക് പോസ്റ്റ് ഇടാനാ പറയാൻ പറഞ്ഞു. പോസ്റ്റ് ഇട്ടു, 6 മണിക്ക് ടൈം വെച്ചു, പിന്നെ അത് 8:30 മാറ്റി. അപ്പം ഞാൻ പ്രിപ്പയർ ചെയ്തെല്ലാം റെഡി ആയിട്ട് എൻ്റെ ചില പരിപാടികളുടെ ഒഴിവാക്കി. ഞാൻ പറഞ്ഞല്ലോ വൈഫിന് സുഖമില്ല, ഞാൻ അതെല്ലാം പോകേണ്ട പരിപാടിയെല്ലാം വേറെ രീതി ക്രമപ്പെടുത്തി. അല്ലെങ്കിൽ പിന്നെ പറയില്ലേ നമ്മൾ മാറി എന്ന് പറയും, ശരിയാകട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ചർച്ചയ്ക്ക് വരുമ്പോഴേക്ക് ടോമി ഉണ്ട്. അപ്പം ഞാൻ സത്താറിൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം, സത്താറായി ഈ ഇവർക്ക് ചർച്ച ചെയ്യുമ്പോൾ വിമർശിക്കാനൊരു സംഭവം ഉണ്ടല്ലോ, ഞങ്ങളുടെ വക്കൽ ബൈബിളുണ്ട് അല്ലെ, ക്രിസ്ത്യൻസ് ശീലിക്കുന്ന കുറേ സംഭവങ്ങൾ കിടക്കുകയാണ്. പക്ഷെ യുക്തിവാദിയുടെ എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്താ, എൻ്റെ മുമ്പിൽ ഒരു മാനദണ്ഡമില്ല. അപ്പോൾ അദ്ദേഹം പ്രബന്ധം അവതരിപ്പിക്കട്ടെ ആദ്യം, ഞാൻ എൻ്റെ പ്രബന്ധം അവതരിപ്പിക്കും, ദെൻ റിബട്ടൽ അസാധാരണഗതി പോകുന്ന പോലെ, അതിനുശേഷം ചോദ്യോത്തരങ്ങൾ, ഇതല്ലേ ഫോർമാറ്റ് എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു ശരി. അപ്പോൾ ഈ സത്താർ ബായി ഇതെല്ലാം അതേപടി അവിടെ പറയുന്നു, ഞങ്ങൾ തങ്ങളിൽ സംസാരിച്ചത് ഇത് ചർച്ചയിലേക്ക് പോവാണ് എന്ന് പറയുന്നു. എന്നിട്ട് മറിയം ആ പെൺകുട്ടി വന്ന് ചർച്ച ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. തദനന്തരം നമ്മളുടെ ടോമി സെബാസ്റ്റ്യനെ വിളിക്കുന്നു, ചർച്ചയ്ക്ക് വിളിക്കുന്നു. അപ്പോഴാണ് ടോമി ആദ്യം സംസാരിക്കുന്ന വിവരം ഇത് മോശമായി പോയി കാണിച്ചത്. ഏതാണ് ഈ അനിയത്തിയെ കാണിച്ചിട്ട് ചേടത്തിയെ കെട്ടിക്കുന്ന പോലെ ആയി പോയി കാണിച്ച പണി. ഞാൻ മിണ്ടാതെ അവിടെ ഇരിക്കുന്നു. അപ്പൊ എന്താന്ന് ചോദിക്കുന്നു. ചോദിക്കുമ്പോൾ പറയുന്നു പുള്ളിയോട് പറഞ്ഞത് വേറൊരു ടോപ്പിക്കാണ്, അതായത് ബൈബിള് കിട്ടുകതയോ അങ്ങനെ എങ്ങാണ്ട് ഏതാണ്ട് ഒരു സാധനമാണ്,
അതാണ് പുള്ളി റെഡി ആയിട്ട് വന്നേ. ഇതെങ്ങനെ ഇപ്പൊ വിഷയം മാറിയത് എന്ന് പറഞ്ഞു. അപ്പൊ എനിക്കതിൽ ഇടപെടേണ്ട കാര്യമില്ലല്ലോ, ഞാനല്ല വിഷയം ഇട്ടതും മാറ്റിയതും, സജസ്റ്റ് ചെയ്ത പോലും ഞാനല്ല. അപ്പോ ഞാനവിടെ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നു, അവര് തങ്ങളിൽ അങ്ങ് തർക്കം മൂത്തു. അപ്പം അതില് അദ്ദേഹത്തെ വിളിച്ച ആള് സംസാരിക്കട്ടെ, മറുപടി പറയട്ടെ എന്ന് പറഞ്ഞാൽ റാഷണല് അദ്ദേഹം സംസാരിക്കുന്നു. അദ്ദേഹം പറയുന്നു ഇത് അറിയിച്ചിട്ടുള്ള കാര്യമാണ്, ഇവർ തങ്ങളിൽ അങ്ങ് ചർച്ച മൂത്തു. അപ്പോഴേക്ക് ഇദ്ദേഹം കേട്ടിട്ട് പറയാണ് ഇവർക്ക് എന്താ ഈ ബൈബിളിൽ കേട്ട് കഥ മാനുഷികമാണോ ദൈവികമാണോ എന്ന് പറയാൻ ഇത്ര മടി? കാരണം ഈ ബൈബിൾ വെച്ചാണല്ലോ ഇവർ ദശാംശം മേടിച്ച് കഴിക്കുന്നത്, അപ്പോൾ ഇതൊരു ജനങ്ങളെ പറ്റിച്ച് കഴിയുകയാണല്ലോ. അപ്പൊ ഇതെന്താ ഈ പേടി? ഇത്രയും പേടി വരാനുള്ള കാരണം എന്താ? ഇവർക്ക് അത് ചർച്ച ചെയ്യാമല്ലോ, ഞാൻ എന്തിനാ അവിടെ ഇരിക്കുന്നത്? ഞാനപ്പോൾ എൻ്റെ കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് വല്ലാത്ത പേടിയാണ്, മുട്ടിടിക്കാതിനോട് കുറേ നേരമായി, അതുകൊണ്ട് ഞാൻ ഓടിപ്പോവാണ്. കാരണം ടോമിന്ന് പേര് കേട്ടപ്പോഴേ ഞാൻ പേടിച്ചായിരുന്നേ. രണ്ടാം ഘട്ടം ഇതുകൂടെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തന്നെയല്ല, ഞാൻ ഈ ടോപ്പിക്ക് എന്നോട് പറഞ്ഞ ടോപ്പിക്ക് ചർച്ച ചെയ്യാൻ വന്നത്, ടോമി അതിന് വില്ലിങ്ങും അല്ല. അപ്പൊ ഈ പേടി മാറുന്ന കാലത്ത് ഞാൻ വിവരം അറിയിക്കാന്ന് പറഞ്ഞു ഞാൻ ഇനി പോന്നു. ഇതാണ് സംഭവം. പിന്നെ എന്നെ ഏതാനും മണിക്കൂറിനപ്പുറത്ത് നടന്ന സംഭവമാണ്. അപ്പൊ അപ്പൊ ഈ പുള്ളി ഈ സ്റ്റേജിൽ വരുമ്പോഴേക്ക് ഈ ടോപ്പിക്ക് കണ്ടില്ലേ? കാരണം ഇത് പോസ്റ്റ് ഇട്ടതാണ്, യൂട്യൂബിലൊക്കെ പോസ്റ്റ് ഇട്ടു വേറെ എന്നുള്ളതാണ്. അന്നേരം ഒന്നും ഇത് കണ്ടില്ലേ? അപ്പൊ ടോപ്പിക്ക് ഇന്നതല്ലെങ്കിൽ, പുള്ളി പറഞ്ഞ അല്ലെങ്കിൽ, പുള്ളിക്ക് ബാക്ക് ചാനൽ വഴി അവരോട് ചോദിക്കത്തില്ലേ ഇതെന്താ നിങ്ങൾ ഈ കാണിച്ചേ, ഇത് എങ്ങനെ ഇങ്ങനെ സംഭവിച്ചേ? ഏതായാലും ഇപ്പം എനിക്ക് കൈയാക്കിയാൻ പറ്റിയ ടീം അല്ല കോലായി എന്നറിയാം. അവിടെ നമ്മുടെ നമ്മളുടെ ഉള്ളിൽ എന്താണ് അവരുടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ചർച്ചയില് ഇവർക്ക് ഞാൻ ഇവരോട് പറയുമോ ടോമിയെ ഇങ്ങനെ നമുക്ക് ഒന്ന് കോർണർ ചെയ്യണം, അതിനുവേണ്ടി കൂട്ടു നീക്കണം, എനിക്ക് ഞാൻ തത്താറുമായിട്ട് പറഞ്ഞാൽ പുള്ളി കേൾക്കുമോ? അവരെങ്ങളങ്ങ് ഉടക്കായി ഉടക്കായി കുറച്ചേരും പിന്നെ അവിടെ ഇരിക്കുന്നത്. അപ്പം ഞാൻ ഓർത്തു ഈ വിവരം ഒന്ന് നമ്മുടെ റൂമിട്ട് സംസാരിക്കാം. റൂമിട്ട് സംസാരിക്കുന്നു, അദ്ദേഹത്തിന്റെ പേര് കണ്ടപ്പോൾ അദ്ദേഹം വന്നു. സ്വാഭാവികമായിട്ട് വരാം, പുള്ളിക്ക് അഭിപ്രായത്തിന് അവസരവും കൊടുക്കാം. ഞാൻ ഓർത്തു അതുമല്ലോ പുള്ളി ക്ലിയർ ചെയ്യാൻ പോവാന്നാ. പക്ഷെ പുള്ളി അവിടെ വന്ന് പറയാൻ പോകുന്നെന്താ, ബൈബിളിനെ പറ്റി എന്തോ. പുള്ളി ഈ പേര് കണ്ട് കയറി വന്നെങ്കിൽ ചർച്ച അവിടെ നിന്ന് നടക്കാതെ പോയതിന്റെ കാരണം ആ പുള്ളി പറയേണ്ടത്, കാരണം താഴെ ഇരിക്കുന്ന ജനങ്ങളോട്. പക്ഷെ സംസാരിക്കുന്നത് എന്താ, നേരെ വന്നിട്ട് ബൈബിള് ഇങ്ങനെ കുഴപ്പമുണ്ട്, ഇന്ന ഇന്ന കുഴപ്പമുണ്ട്. അപ്പൊ ആ 2000 വർഷത്തിന്റെ അതിന്റെ ഇടയ്ക്കാ വന്ന സഹോദരനാ പറയുന്നേ എന്തുവാ 6000 വർഷത്തെ കണക്ക്. ഇവിടെ ഒരു കാര്യമുള്ളത്, ഇവരിത്തരം മ്യൂട്ട് ചെയ്യണേ നിങ്ങള്, അല്ലാത്ത സൗണ്ട് വരുന്നു. ഇവർക്കെല്ലാം ഉള്ള ഒരു ആഗ്രഹം, ഇത്തരം വേദികളിൽ ആളുണ്ട്, ആളുള്ള ഒരു സ്ഥലത്തേക്ക് വന്നിട്ട് ബൈബിളിനെ കുറിച്ച് അങ്ങ് പറയുക, എന്നിട്ട് ഇവരങ്ങ് ഇറങ്ങി പോവുക. അത് വേണ്ട, ആദ്യം നിങ്ങൾ വിശ്വസിക്കുന്നത് അങ്ങ് പറഞ്ഞേച്ച് മതി, ബാക്കി അത് കഴിഞ്ഞ് ബൈബിളിനെ വിമർശിച്ചു. ഇവർ വിശ്വസിക്കുന്നതനുസരിച്ച് 200,000 വർഷമായി, ശരി നമുക്ക് പ്രൂവ് ചെയ്യാം. നിങ്ങൾ ആ പ്രൂവ് ചെയ്തേച്ച് നിങ്ങൾ ബൈബിളിട്ട് കയറിക്കോ. കയറിടുന്ന ആരാ പറഞ്ഞേ? ആർക്കും പ്രശ്നമില്ല. ഇത് അത് പറയാൻ വയ്യ, അത് പറയാതെ പറയുക. ഞാനും ആഷീർ ആ ചോദ്യം ഞാൻ ആഷീറിനോട് ചോദിക്ക്, അപ്പോൾ ആഷീറിനെ ഞാൻ തള്ളി പുറത്താക്കും, നിങ്ങൾ തങ്ങളീ സംശയമാകും. അത് നമ്മളെ പ്രശ്നമല്ലേ? അങ്ങനെയാണേ തന്നെ ഇവിടെ ടോമി ചർച്ചയ്ക്ക് വരുമ്പോൾ അയാൾ പറയുന്ന ഭാഗം തെളിയിക്കണം. സ്റ്റേറ്റ്മെന്റ് വിത്ത് ഈ വിവിഡ് ആൻഡ് ക്ലിയർ എവിഡൻസ് വെച്ച് പ്രൂവ് ചെയ്യണം, അല്ലാത്തവൻ ഡിബേറ്റിന് പോരുത്. ഇത് അതാണ് സംഭവിച്ചത്. ഒടുവിൽ പോയിരിക്കുകയാണ്, വലിയൊരു തമാശ. കോലായിയെക്കുറിച്ച് പുള്ളി പറഞ്ഞ ഭയങ്കര രസകരമായ കാര്യമുണ്ട്. കോലായിയോട് പുള്ളി അങ്ങ് ചൂടായി, അവരോടെല്ലാം ചൂടായിട്ട് ലാസ്റ്റ് പറഞ്ഞു പുള്ളിയൊക്കെ വിളിച്ചു വരുത്തിയാൽ ആള് കൂടും, അങ്ങനെ കോലായിയുടെ ഈ വ്യൂവേഴ്സ് കൂടുമെന്നൊരു അജണ്ട കോലായിക്കുണ്ടെന്ന്. ആരാ ടോമി ചെന്നെങ്കിൽ, ഇപ്പൊ ടോമിയൊക്കെ ഒരു ഗ്രൂപ്പ് ഇട്ടിട്ടുണ്ട്, നമുക്കുള്ള ഇതിന്റെ പാതി ആളുണ്ടോ നിങ്ങളൊന്ന് പോയി നോക്കിയാൽ മതി. ഇതാ ഈ പറഞ്ഞു വരുന്നെങ്കിൽ, ഇനി നമുക്ക് നീട്ടിക്കൊണ്ടുപോകാൻ നേരമില്ല, വൈൻഡ് അപ്പ് ചെയ്യണം. ആരെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യാം, എന്നിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാം. അതൊരു കോമഡി ആയി പോലെ സാറേ. എന്താണ് പുള്ളി കേറി കഴിഞ്ഞ ആളെ ടോമിയെ കേറ്റിയിട്ടോ? അത് ഭയങ്കര കോമഡി ആയി പോലും. അതല്ല, നിരീശ്വരവാദികളുടെ ധാർമ്മികത എന്താണെന്ന് പ്രൂവ് ചെയ്യായിരുന്നു ടോമി അവിടെ. ഇവിടെ എല്ലാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, അനിൽ പാസ്റ്റർ സംവാദം ചെയ്യാൻ കഴിയില്ല എന്നല്ല പറഞ്ഞത്, ടോമി മുന്നോട്ട് വെച്ച ടോപ്പിക്കിൽ അതൊരു ഏകപക്ഷീയമായിട്ടുള്ളൊരു വിഷയമായതുകൊണ്ട് സംവാദം ചെയ്യാൻ കഴിയില്ല, മറ്റു ടോപ്പിക്കുകൾ ചെയ്യാമെന്ന്. അതായത് സംവാദം ചെയ്യാൻ കഴിയില്ല എന്നല്ല പറഞ്ഞത്, ടോമി മുന്നോട്ട് വെച്ച ടോപ്പിക്ക് അതൊരു ഏകപക്ഷീയമായ വിഷയമായതുകൊണ്ട് അത് സംവാദം ചെയ്യാൻ കഴിയില്ലെന്നാണ് പറഞ്ഞത്. അല്ല, നമുക്ക് ഒരു ഇട്ട ടോപ്പിക്ക് മാറേണ്ട കാര്യം എനിക്കെന്താ? നമ്മളെ ഒരു ഒരു കക്ഷി ടോ ഇതിന് വിളിക്കുന്നു, എതിർകക്ഷി റെഡി അല്ലേ, പിന്നെ എനിക്ക് എന്റെ പ്രശ്നമല്ലല്ലോ. ഞാൻ വില്ലിങ് അല്ലേ, ഇപ്പൊ വേണേ കോലായി വിളിക്കട്ടെ, ഞാൻ പറഞ്ഞ വിഷയത്തിൽ നിന്ന് ഇപ്പോഴും സംസാരിക്കാൻ റെഡി. എനിക്ക് അവിടെ വന്ന് വിഷയം മാറ്റേണ്ട കാര്യമില്ല. ഇദ്ദേഹം വാട്സാപ്പിലൊക്കെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുവാണ് കണ്ടിന്യൂസ് ആയിട്ട് 2 ദിവസമായിട്ട്. ഞാൻ പറഞ്ഞ ഇത്രേ ചോദിച്ചുള്ളൂ, അതായത്
ടോമി ചേട്ടനും രവിചന്ദ്രൻ സാറും ഇത്രയും നാള് ക്രൈസ്തവ വിശ്വാസത്തെ അറ്റാക്ക് ചെയ്തത് യേശു ക്രിസ്തു ജീവിച്ചിരുന്നിട്ടില്ല, മറ്റ് കഥകളിൽ നിന്ന് എഴുതിയുണ്ടാക്കിയ കഥയാണ്, കോപ്പിയാണെന്നൊക്കെ അല്ലേ? അങ്ങനാണെങ്കിൽ നിങ്ങൾ ആ വിഷയത്തിലല്ലേ സംവാദം ചെയ്യേണ്ടത്? അതായത് ഇവര് വീഡിയോ ചെയ്യുന്ന, ഇവര് പോസ്റ്റ് ചെയ്യുന്ന, ഇവര് എഴുതിക്കൊണ്ടിരിക്കുന്ന കാര്യത്തെ കുറിച്ചല്ലേ സംവാദം ചെയ്യേണ്ടത്? അങ്ങനാണെങ്കിൽ ഇവർക്ക് ഇതിന്റെ ഒന്നും ബുദ്ധിമുട്ടിന്റെ ആവശ്യമില്ല, ഒറ്റയടിക്ക് ക്രൈസ്തവ വിശ്വാസത്തെ ഇല്ലാതാക്കാം. യേശു ക്രിസ്തു ജീവിച്ചിരുന്നില്ല എന്ന് അവരുടെ ആൾക്കാരുടെ മുന്നിലും നമ്മുടെ ആൾക്കാരുടെ മുന്നിലും അവർക്ക് സ്ഥാപിച്ചാൽ മതി. അങ്ങനെ ചോദിക്കുമ്പോൾ പുള്ളി പറയാം അതിലെനിക്ക് താല്പര്യമില്ല എന്ന് സംവാദം ചെയ്യാൻ. ഇതിനെ വിളിക്കുന്നത് എന്താണ്? പേടിയാണ്. അല്ല, ടോമി ഒഴിവാക്കാം, നമ്മൾ ചെയ്യേണ്ട ടോമി ഒഴിവാക്കുക, കാര്യം ടോമിക്ക് അതിനുള്ള നട്ടലുള്ള കശിയല്ല, ചുമ്മാ അലയ്ക്കാൻ മാത്രമേ ടോമിക്ക് അറിയത്തുള്ളൂ. ടോമി ഒഴിവാക്കുക, അതിനേക്കാളും വലിയ മിടുക്കന്മാരും എല്ലാം ഉണ്ട്, കൊണ്ടുവരാൻ പറ. അന്നേരം നമുക്ക് സംസാരിക്കാം. ഒരു കാര്യം എനിക്കറിയത്തില്ല, പക്ഷെ കൊടുത്തോടം പാസ്റ്റർ അവിടെ പാസ്റ്റർ അവിടെ ഉണ്ടായിരുന്നപ്പോ തന്നെ പിന്നെ സേപ്പിയൻസിലെ പിള്ളേരെയൊക്കെ മുകളിലോട്ട് എടുത്തേണ്ട ഇന്റൻഷൻ എന്താണെന്ന് ക്ലിയർ അല്ല. കാരണം പാസ്റ്റർ അവിടെ നിന്ന് അത്രയും പറഞ്ഞിട്ട് പാസ്റ്റർ വിട്ടിട്ട് പോയി, പക്ഷെ അവിടെ എൽ ജി എസ് എസ് എപിയെയും ടിൻസണേയും അത്രയും പിള്ളേരെയൊക്കെ മുകളിലേക്ക്, നിങ്ങൾ തമ്മിൽ ആ ഡിബേറ്റിംഗ് എന്തിനാ അവരെയൊക്കെ മുകളിലേക്ക് എടുത്തത്? അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. അത് അഷറെ, അതിനകത്തെ കാര്യം ഇനി ആരെ മുകളിലെടുത്താലും ഞാനൊരു കണ്ടീഷൻ വളരെ വ്യക്തമായിട്ട് വെച്ചിരുന്നു, ആ കണ്ടീഷൻ എഴുതിയും കൊടുത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ എതിർ ഡിബേറ്റർ ഒഴിച്ച് ഒരു മനുഷ്യനോടും സംസാരത്തിനില്ല, അത് കേൾക്കാൻ പോലും റെഡിയില്ല. കാരണം എന്താ വെച്ചാൽ അത് അച്ചടക്കം ലംഘിക്കപ്പെടും, നമുക്ക് ഇവരെ രീതി അറിയാം. അപ്പോൾ വേറൊരു കാര്യം കൂടെ ഉള്ളത്, കോലായിക്ക് ഈ ഡിബേറ്റ് നടന്നേ പറ്റൂ എന്നൊരു നിർബന്ധം ഉണ്ടായിരുന്ന കുട്ടിയോ, അവർക്ക് നിർബന്ധമുണ്ട്, അതിന് ചില സാഹചര്യങ്ങൾ നിങ്ങൾക്കറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു കുഴപ്പമില്ല, എല്ലാവരോടും സൗഹൃദം ഉള്ളൂ, കാരണം പൊതുജീവിതത്തിൽ സ്ഥിരം ശത്രുത ആരോടും പാടില്ല, ആരോടും വിയോജിപ്പേ ഉള്ളൂ, നമുക്ക് ശത്രുതയില്ല. പക്ഷേങ്കിൽ കാര്യം ഇതേ ഉള്ളൂ, ഞാൻ നിങ്ങൾ കൊണ്ടുവരുന്ന ഡിബേറ്റർ ആരാ, അയാളോടും നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു മോഡറേറ്ററോടും ഒഴിച്ച് ആരോടും ചർച്ചയ്ക്കില്ല, വേറൊന്നും സംസാരിക്കാൻ നോക്കത്തില്ല, ഇത് മാത്രം ചർച്ച കഴിയുന്നു, ഞാൻ പോരും, ഇത്രയും പറഞ്ഞാണ് ചെല്ലുന്നത്. അപ്പോ അതിനകത്ത് വേറെ കുഴപ്പമെന്താ? അപ്പൊ സാപ്പിയൻസ് എല്ലാം ആരവിടെ വന്നിരുന്നാലും അവർക്ക് കുറെ ലക്ഷ്യമുണ്ട് എനിക്കറിയാം, ലെസ്ബിയനിസോ മറ്റേ ഇതെല്ലാം എടുത്തിട്ട് ഒരു പരിപാടിയുണ്ട്, അത് കൊണ്ടുവരാനുള്ള പരിപാടിയാണ്. എനിക്കതിന് മറുപടി പറയേണ്ട കാര്യമില്ല, ഞാനിത് പറയുന്നു കാരണം എന്റെ അടുത്ത് ഒരു എതിർ ഡിബേറ്ററെ വെച്ചിട്ടുണ്ട്. നമ്മൾ പണ്ട് ലിയാഖത്ത് അലി സംഭവമൊക്കെ അറിയാമല്ലോ, ഇത് ഞാൻ അങ്ങോട്ട് തന്നെ പറഞ്ഞു, അദ്ദേഹം ഇങ്ങോട്ട് പറഞ്ഞു, അങ്ങനെ ഒന്നും സംഭവിക്കില്ല എന്നുള്ള നിലയിലാണ് ചർച്ചയിലേക്ക് വന്നത്. അതിനൊന്നും അവരുടെ ഓരോ ഭാഗത്തൊന്നും ഒരു തെറ്റുണ്ടായിട്ടില്ല, ഒന്നും ഒരു കാര്യം. എനിക്ക് ഇൻവൈറ്റ് കിട്ടിയായിരുന്നു സ്പീക്കർ പാനലിലോട്ട്, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കയറി കഴിഞ്ഞ് സെക്കൻഡുള്ളിൽ എന്നെ എടുത്ത് താഴെ ഇടുകയും ചെയ്തു. രണ്ട്, ഇത് യൂട്യൂബിൽ സ്ട്രീം ചെയ്യുന്നുണ്ടായിരുന്നു ലൈവ് സ്ട്രീം. ഈ വിഷയം ഇങ്ങോട്ട് മാറിയപ്പോഴത്തേന് എന്തായാലും അത് ലൈവ് സ്ട്രീം നിർത്തിയിട്ട് വീഡിയോ പ്രൈവറ്റ് ആക്കിയിട്ടുണ്ട്, അത് പബ്ലിക് ആക്കിയിട്ടില്ല. പക്ഷെ സംഭവം നമ്മളതിലും റെക്കോർഡിംഗ് ഉണ്ട്. ഇത് സ്റ്റാർട്ടിങ് തന്നെ നമുക്ക് ടോൺ കേട്ടപ്പോഴേ മനസ്സിലായി ഇത് മുങ്ങാനുള്ള പരിപാടിയാണ് ടോമിയുടെ. സാറേ, അനിൽ സാറേ, ഒരു കാര്യം എടുത്ത് പറയാം, ഒരു അഭിപ്രായം പറയട്ടെ. പറയൂ. ആ, നമ്മുടെ ഹാരിസ് മദനി സംവാദത്തിന്റെ ഇടയിൽ ആണ് ഈ മോഡനയോ നമ്മുടെ സംവാദകനെ കൂടാതെ മറ്റു പലരും ഈസാ മുഹമ്മദിനെയൊക്കെ കേട്ടിക്കൊണ്ടുന്ന ഒരു സംസാരം ഉണ്ടായത്. അതിന് നമുക്കൊരു പുതിയ ടേമായിട്ട് അതിനെ കണ്ടുപിടിച്ചിടണം. അത് എന്താ പറയുക, ഹാരിസ് മദനി മോഡൽ പരിപാടി. ഈ ഒരു പരിപാടിക്ക് ഇനിയും അത് വേണ്ട, മദനി മോഡൽ വേണ്ട എന്ന് പറയാം നമുക്ക്. അപ്പൊ ആ ഒരു പ്രോഗ്രാം മനസ്സിൽ ഓർത്തിരിക്കുക. അല്ല പാസ്റ്റർ, ഞാനത് ചോദിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ സേപ്പിയൻസ് എന്ന് പറഞ്ഞ സേപ്പിയൻസ് ഓഫ് കേരള അവരോട് ഡിബേറ്റ് ചാലഞ്ച് ഏറി കിടക്കുക. അപ്പൊ അവര് അവിടെ കയറി വന്ന് എനിക്കറിയത്തില്ല എന്തോ അവരുടെ ഇപ്പം പാസ്റ്റർ പറയുന്ന കൊലയ്ക്കതിനകത്ത് വേറെ ഇന്റൻഷൻ ഇല്ലെന്ന്. പക്ഷെ അത് വിശ്വസിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇവരിത് പോസ്റ്റർ പബ്ലിഷ് ചെയ്തതാണല്ലോ, ടോപ്പിക് എന്താണെന്ന് കൃത്യമായിട്ട് പോസ്റ്റർ പബ്ലിഷ് ചെയ്ത്, അത് മാത്രമല്ല ആ റൂമിന്റെ ടൈറ്റിൽ കൃത്യമായിട്ട് കിടക്കുന്നു. എനിക്ക് തോന്നുന്നു അവര് ടോമി സെബാസ്റ്റ്യൻ ഇത് അറിയായിരുന്നു, പക്ഷെ അവിടെ വന്നു കഴിഞ്ഞിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇപ്പം ടോണിയെ അവിടെ റാഷണൽ ചോദിച്ചു, നിങ്ങൾക്ക് ഈ ടൈറ്റിലിനെ പറ്റി അറിയത്തില്ലായിരുന്നു, ഞാൻ എല്ലാ ഡീറ്റെയിൽസും ഞാൻ സ്ക്രീൻഷോട്ടിൽ ഇട്ടിട്ടുണ്ടെന്ന്. ഇപ്പം ടോമിയോട് എന്താ, ടോമി അവിടെ ഇരുന്ന് കറങ്ങുക, കാരണം ടോമി കള്ളം പറഞ്ഞല്ലോ ഇവിടെ വന്നിട്ട്. അപ്പം റാഷണൽ ഡീറ്റെയിൽസ് എല്ലാം ഈ ഡീറ്റെയിൽസ് ഒക്കെ ഈ ഡി പി തന്നെ കൈൻഡ് ഇട്ടേക്കുന്ന ഡി പി തന്നെ ഞാൻ എല്ലാ തെളിവുകളും മുന്നിൽ നിർത്തിയാണല്ലോ ടോമിക്ക് കാര്യം എല്ലാം അറിഞ്ഞിട്ട് പിന്നെ എന്തിനാ കള്ളം പറയുന്നത്, ടോമിക്ക് ഒരു പണി കൊടുത്തോണ്ടിരിക്കുക. അപ്പം ടോമി ഈ കൺസിക്യൂട്ടീവ് ആയിട്ട് കള്ളം പറയുന്ന ഒരാളാണെന്ന് ആൾക്കാർക്ക് എല്ലാവർക്കും മനസ്സിലായി. അതെ അതെ അതെ, കള്ളം അത് വേറെ, അത് ഞാൻ പറയുന്നില്ല.
അത് കറക്റ്റാണ്, നാസറിൻ ബ്രദർ പറഞ്ഞ കറക്റ്റാണ്. അദ്ദേഹം വാ തോന്നാ, ഞാൻ വേറെ അത് അദ്ദേഹത്തോട് വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ട് തന്നെ പറയുകയാണ്. കാരണം ഈ ക്ലബ് ഹൗസിന് മുൻപ് തൊട്ട് നമുക്ക് അദ്ദേഹത്തെ അറിയാം, നേരത്തെ വന്ന് ബെന്നി തോമസിനെ അറിയാം. ഇവരെ നമ്മൾ ആദ്യം തന്നെ വാട്സപ്പിൽ ഒരു ഗ്രൂപ്പിൽ ഇവരുമായിട്ട് ഡിബേറ്റ് നടത്തിയിട്ടുള്ളതാണ്. അപ്പൊ അന്ന് മുതൽ ഇവർ വാ തുറന്നാൽ കള്ളത്തരങ്ങൾ മാത്രമേ പറയത്തുള്ളൂ. എനിക്ക് ഈ ആൽബി ബ്രദർ ഇട്ടേക്കുന്ന പോസ്റ്റ് കാണുമ്പോൾ എനിക്ക് ചിരി വരുന്നു. കാരണം അനിൽ പാസിന്റെ സൈഡിലൊരു കുരിശും ഇദ്ദേഹത്തിന്റെ സൈഡിലൊരു ബൾബോ എന്തോ ബുദ്ധിയോ യുക്തിയോ തന്നെ കാണിക്കാനുള്ള ഒരു ചിഹ്നമാണ് ഇപ്പുറത്തിട്ടേക്കുന്നത്. എന്ത് കഷ്ടമാണ് നിങ്ങൾ തന്നെ ഓർത്തു. അല്ല, ഇത് ടോമി പറയുന്നത് 100% കള്ളത്തരമാണ്, രാഷ്ട്രീയ വാക്കിൽ നിന്ന് വളരെ വ്യക്തമാണ്. രണ്ട്, ഈ പോസ്റ്റർ അടിച്ച് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. ഇത് ചുമ്മാ അത് ഞാൻ വേണേ എന്റെ ലിങ്കും കൂടെ തരാം. അപ്പം ഞാൻ അന്നേരെ ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് പോസ്റ്റർ ഒക്കെ അടിച്ച് ഇത് ടോമിക്ക് വിഷയം അറിയായിരുന്നു. ടോമി ചുമ്മാ അത് തമാശ കളിച്ച് കടന്നു. സമയമായപ്പോൾ പണി കിട്ടുമെന്ന് മനസ്സിലായപ്പോൾ യു ടേൺ അടിച്ചു. ഇത് ടോമിയുടെ സ്ഥിരം പരിപാടിയാണ്. അഥവാ വന്ന് വിട്ടു കഴിഞ്ഞാൽ പറയും ഞാൻ കാറിലാണ്, അല്ലെ പറയും ഞാൻ ഓഫീസിലാണ്. ഇപ്പൊ അത് കേട്ടിട്ട് അതൊരു ട്രോൾ ആയതുകൊണ്ട് പുള്ളി ഇന്ന് വേറെ എക്സ്ക്യൂസ് ഒന്നും പറയാനില്ലാത്തത് കൊണ്ട് അങ്ങ് ഇറങ്ങി പോവാൻ, പുള്ളിക്ക് എങ്ങനെയാലും ഇതൊന്നും പുറത്താവണം എന്നൊരു ഇതോടുകൂടിയായിരുന്നു പുള്ളി വന്ന തുടക്കം തന്നെ. അതുകൊണ്ടാണ് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പുള്ളി വിചാരിച്ചു കാണും ഈ ടോപ്പിക് ഇങ്ങനൊക്കെ ഇട്ടാലും ഞാൻ അവിടെ കയറി വന്നിട്ട് സംസാരിക്കുമ്പോഴത്തേനും കൊടുത്തോട്ടം ബാസ്റ്റർ പ്രഷറൈസ് ആയിട്ട് ഈ ടോപ്പിക്കിൽ അംഗീകരിക്കും എന്നുള്ള ഒരു തെറ്റിദ്ധാരണയില്ല പുള്ളി കയറി വന്ന് എന്നാണ് ഞാൻ മനസ്സിലായത്. സഹോദരന്മാർ പറഞ്ഞുതരാം. അതായത് ചില ദിവസങ്ങളായിട്ട് എന്നെ സത്താർവായി വിളിക്കുന്നുണ്ട്. ഞങ്ങൾ ഈ വലിയ പ്രശ്നങ്ങൾക്കിടയിലും പേഴ്സണൽ ടോക്ക് ഉണ്ട്. ഞാനും പൊതുവിൽ അങ്ങനെയാണ്. ഈ നമ്മൾ പൊതുവിൽ വന്ന് പബ്ലിക്കായിട്ട് എന്ത് പറഞ്ഞാലും ഈ വ്യക്തിബന്ധങ്ങൾ എല്ലാവരോടും തന്നെ അങ്ങനെ നിലനിർത്തണം എന്നൊരു നിർബന്ധ ബുദ്ധി എനിക്കുണ്ട്. അപ്പൊ പഴയ പ്രശ്നങ്ങൾ നിൽക്കുന്നു, പക്ഷെ പുള്ളി എന്നെ വിളിക്കും, നമ്മൾ ഇത് സംസാരിക്കും. അങ്ങനെ ഒരു രീതി എനിക്ക് എല്ലാവരോടും തന്നെ ഉണ്ട്. അങ്ങനെ ഇത് അതുകൊണ്ട് പുള്ളി വിളിക്കും, ചിന്നാട്ടി വിളിക്കും. ചിന്നാട്ടി വളരെ സുഹൃത്തുമാണ് അദ്ദേഹം. എന്നിട്ട് വേറെ ചില കാര്യങ്ങൾ അദ്ദേഹം പറയുകയും ചെയ്തു. അപ്പൊ എന്നോട് പറഞ്ഞു ഇങ്ങനൊരു വിഷയം ചർച്ച ചെയ്യാൻ തയ്യാറുണ്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു വിഷയം എന്താ, ആരോടാണ്? അങ്ങനെ പറഞ്ഞു ഇങ്ങനെ ടോമി സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞൊരാളാണ്. ഞാൻ പറഞ്ഞു ഓക്കെ, എനിക്കറിയാം പുള്ളി കണ്ടിട്ടുണ്ട്, ചർച്ച വിഷയം എന്താ. അപ്പൊ ആദ്യം എന്തോ ബൈബിളിനെ കുറിച്ചൊരു കാര്യം പറഞ്ഞു. അത് ഇതൊന്നും അല്ല താനും. ഞാൻ പറഞ്ഞു ഇതാണ്, നിങ്ങൾ ഏത് വിഷയം എടുത്തോ, പക്ഷെ പ്രശ്നം വൺ സൈഡ് ആകരുത് ടോപ്പിക്ക്. ബോത്ത് സൈഡിലും ഒരുപോലെ എഫക്റ്റീവ് ആകുന്ന തരത്തിലുള്ള ചർച്ച വേണം എടുക്കാൻ. ആദ്യം നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം, എങ്കിൽ ഞാൻ ആലോചിച്ച് പറയാം എന്ന് പറഞ്ഞിട്ട് പുള്ളി തന്നെ പറയേണ്ട ആ ഒരു കാര്യം ചെയ്യും. മറ്റൊരു ടോപ്പിക് കൂടെ വന്നിട്ടുണ്ട്, അത് യുക്തിവാദികളുടെ ധാർമ്മികതയും മറ്റേ എന്താ ബൈബിളിന്റെ അതിനെ ക്രൈസ്തവ ധാർമ്മികതയും. ഞാൻ പറഞ്ഞാകാം, കാരണം രണ്ടു പേർക്ക് സംസാരിക്കാമല്ലോ. അപ്പൊ ഞാൻ അത് കേട്ടു, സമ്മതിച്ചു. ഇവര് പോസ്റ്റർ ഇട്ടു, പോസ്റ്ററല്ല ഇട്ടു. അപ്പൊ ഈ പോസ്റ്റർ ഒക്കെ പ്രചരിക്കുന്നു, ഇവരിത് കാണുന്നു, ചർച്ച നടക്കുന്നു. ഞാൻ പിന്നെ അങ്ങോട്ട് പോയില്ല. പിന്നെ ഞാൻ പ്രിപ്പറേഷൻ മാറി. പ്രിപ്പറേഷൻ മാറിയപ്പോൾ നമ്മളോടായാലും ഇവിടെയിരിക്കുന്നവരോടായും തിരിച്ച് തുറന്ന് പറയാം. ഞാൻ ചിന്തിച്ചത് ഇദ്ദേഹം വരാനിടയുള്ള സാധ്യത ഒബ്ജക്റ്റീവ് മൊറാലിറ്റിയിലേക്ക് വരും. അതുകൊണ്ട് അതുവഴി ഭരണഘടനാ ധാർമ്മികതയിലേക്ക് വരും. അത് വെച്ചിട്ട് ചോദിക്കും ഭരണഘടനാ ധാർമ്മികതയാണോ ബൈബിളിന്റെ ധാർമ്മികതയാണോ മീതെ ഉള്ളത്, ആ ചോദ്യങ്ങളിലേക്ക് വരും. ആ ചർച്ച വഴിയാകാം കാര്യങ്ങളുടെ പോക്ക്. ഞാൻ ആ രൂപത്തിൽ കുറെ പേപ്പറെല്ലാം പ്രിപ്പയർ ചെയ്തു, ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തു. ഞാൻ സിജോയെ വിളിച്ച് പറഞ്ഞു ഇത് ഇങ്ങനെയൊക്കെ ഒരു കാര്യമുണ്ട്, അതുകൊണ്ട് ഇങ്ങനെയാണ്, അതൊന്ന് ശ്രദ്ധിച്ചു എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചർച്ച അത്യാവശ്യം കൂട്ടുകാരോടൊക്കെ നടത്തി റെഡിയാക്കിയിട്ട് ഞാൻ ഫുഡ് കഴിച്ചു, കുളിയെല്ലാം കഴിഞ്ഞ് വന്നിരുന്നു. അപ്പോൾ ഇവര് കറക്റ്റ് 8:30 വിളിച്ചു. 8:30 ഞാൻ വന്നു. ഇനി 8:30 വരുമ്പോഴേക്ക് ടോമി സെബാസ്റ്റ്യൻ ഉണ്ട്. പക്ഷെ ഞാൻ ഒടിവിളല്ല, അതുകൊണ്ട് എനിക്ക് ഇവർ പറയുന്ന കേൾക്കാം. ഒരു 8-10 മിനിറ്റ് ഇവിടെ താമസിച്ചു. ഞാൻ ഓൾറെഡി അവിടെ ഉണ്ട്, പക്ഷെ എനിക്ക് ടോക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോഴും ടോമി ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. അപ്പോഴെങ്കിലും പറയാമല്ലോ വിയോജിപ്പ്, അന്നേരവും പറയുന്നില്ല. ഈ ഹെഡിങ് അന്നേരവും കാണുന്നുണ്ട്. അപ്പോ പുള്ളി ഏതായാലും ഇതിനകത്ത് കയറണമെങ്കിൽ തന്നെ, ഈ ക്ലബ് ഹൗസിലേക്ക് കയറണമെങ്കിൽ തന്നെ ഈ ടോപ്പിക്ക് കാണുമല്ലോ. ഇവരോട് പറയാം നിങ്ങൾ ഈ ചെയ്തത് മോശമായി, ഇങ്ങനല്ല കാര്യം, എന്നിട്ട് നമുക്ക് അടുത്ത ദിവസത്തേക്ക് മാറ്റാം. കാരണം ഞാനിതല്ല ഉദ്ദേശിച്ചത്, ഇതൊന്നും പറയുന്നില്ല അവിടെ വന്നിരിക്കുക. അപ്പോൾ പുള്ളി ഓർത്തോ, പുള്ളി വലിക്കുന്ന വഴിക്ക് ഞാൻ പോകുന്നതാണ് ഓർത്തെ. അപ്പോൾ അവിടെ വരുന്നു, ഞാൻ ഓർത്തു നോർമലായിട്ട് ചർച്ച തുടങ്ങാൻ പോവാണ്. അപ്പോൾ പതുക്കെ നമ്മുടെ സത്തർബായി വരുന്നു, അദ്ദേഹം ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നു. കൊടുത്തിട്ട് പറഞ്ഞു ഞാൻ കഴിഞ്ഞ ഒരു ചർച്ച ലീഡ് ചെയ്തതിൽ എന്തോ അപാകതയുണ്ടെന്ന് അനുകൂടത്തോടത്തിനൊക്കെ ഒരു ബോധമുള്ളത് കൊണ്ട് ഞാൻ ചർച്ച ലീഡ് ചെയ്യുന്നില്ല, മറിയം ലീഡ് ചെയ്യും. പിന്നെ സ്പീക്കേഴ്സ് പാനൽ ഉള്ളവരെങ്ങനാ അവർ സംസാരിക്കാവോ. അപ്പൊ ഞാൻ പറഞ്ഞു ആരെന്തോ സംസാരിക്കുന്നത് എനിക്ക് വിഷയമല്ല, പക്ഷെ ഞാന് ഡിബേറ്ററോടെ ടോക്കിനുള്ളൂ, വേറെ ആരോടും ഇല്ല, ടോക്കിന് ഇവരോട് മാത്രമേ ഉള്ളൂ. കാരണം മുൻ ചർച്ചകളുടെ അനുഭവം നമുക്കുണ്ട്, അതെനിക്ക് എന്റെ കാര്യം പറയാമല്ലോ. അപ്പൊ അടുത്തതായിട്ട് ഈ പ്രബന്ധം അവതരിപ്പിച്ചു തുടങ്ങേണ്ടത് ടോമി സെബാസ്റ്റ്യൻ ആണ്. അദ്ദേഹത്തെ അതിനു വേണ്ടിയിട്ട് മറിയം വിളിക്കുന്നു. ടോമി വന്ന് ആദ്യമേ പറയുന്ന വാക്കാണ് ഈ പറഞ്ഞ പോലെ
ചേട്ടത്തിയെ കാണിച്ചിട്ട് അനിയത്തിയെ കാണിച്ചിട്ട് ചേട്ടത്തിയെ കെട്ടിക്കുന്ന പരിപാടി എൻ്റെ അടുത്ത് ഇറക്കരുത്. അത് ഇന്ന ഇന്ന കുഴപ്പമുണ്ട്, നിങ്ങൾ എന്നോട് എന്തുകൊണ്ട് എന്താ പറഞ്ഞ്, ഞാൻ എന്നോട് പറഞ്ഞ ഇന്ന വിഷയമാണ്, അത് പറയാനാണ് വന്നിരിക്കുന്നത്, ഇതാണ് പറഞ്ഞേക്കുന്നത്. അപ്പം അവർ കയറിയിട്ട് തങ്ങളിൽ സത്തർവായി പറയുന്നു ഏൽപ്പിച്ചത് റാഷണലിനെയാണ്, റാഷണലിന് മറുപടി പറഞ്ഞിട്ട്. അപ്പം റാഷണൽ പറയുന്നു നിങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്, കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ്, അവർ തങ്ങളിൽ ചർച്ച നീളുന്നു. എനിക്ക് അവിടെ എന്താ റോള്? ഞാൻ ടോമി വന്നത് ബൈബിളിലെ പുതുനിയമം ദൈവികമാണോ അതോ കെട്ടുകഥയാണോ അല്ലെ മാനുഷികമാണോ ഇങ്ങനൊരു കാര്യം? ഞാൻ അതൊരു കാര്യം പറഞ്ഞോട്ടെ, ഞാൻ അനിൽ പാസ്റ്ററിനെ കൊടുത്തോട് പാസ്റ്ററിനെ ഇടയ്ക്ക് വിളിച്ച, അതായത് ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് വെച്ചാൽ ഒക്ടോബർ 7-ാം തീയതി ലിയാക്കത്തലി കോലായിൽ ഒരു പ്രോഗ്രാം വെച്ചു. പ്രോഗ്രാം വെച്ചപ്പം അവിടെ എനിക്ക് ഇൻവൈറ്റ് കിട്ടി, ഞാൻ അവിടെ ചെന്ന് സംസാരിച്ച സമയത്ത് ലിയാക്കത്തലി ബൈബിളിലെ കുറച്ച് വാക്യങ്ങൾ എടുത്തുകൊണ്ട് വന്നു, അതിന് മറുപടി പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ലിയാക്കത്തലി സഹായിക്കാൻ വേണ്ടി എൽ ജെയും മറ്റു ചിലരെയും കൊണ്ടുവന്നു, ഈ ഷാജി വർണ്ണം. അപ്പൊ അതിന് മറുപടി പറഞ്ഞപ്പോൾ വീണ്ടും അവർക്ക് അടുത്ത ചോദ്യമായിട്ട് വന്നപ്പോൾ പറഞ്ഞു നമുക്ക് ഡിബേറ്റ് ആവാന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ ഇപ്പോഴത്തെ ഡി പി നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ അന്ന് പാസ്റ്ററിനെ ഒരു വിളിച്ചായിരുന്നു, ഒക്ടോബർ 8-ാം തീയതി സത്തർവായി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ആൽ ബി വിഷയം ഈ ബൈബിളിലെ ധാർമ്മികത എന്നുള്ള വിഷയത്തിൽ അല്ല, എന്നോട് പറഞ്ഞു ടോപ്പിക്ക് ഒരുവായിട്ട് വാ നമുക്ക് ചർച്ച ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഞാനാണ് ഈ ടോപ്പിക്ക് ആദ്യമായിട്ട് കൊടുക്കുന്ന, എൻ്റെ ഡി പി ഞാൻ ഇട്ടിട്ടുണ്ട്, ഒക്ടോബർ 8-ാം തീയതിയാണ്. അപ്പം അന്ന് 7-ാം തീയതി ഈ സേപ്പിയൻസ് ഓഫ് കേരള നമ്മളെ വെല്ലുവിളിച്ചായിരുന്നു, ക്രിസ്ത്യാനികൾ കൊണ്ട് ധൈര്യമുണ്ട് ഞങ്ങളോട്ട്, ഞാൻ വെല്ലുവിളി ഏറ്റെടുത്ത് കുഞ്ഞാണ് പറഞ്ഞത് ക്രിസ്ത്യൻ പക്ഷം റെഡിയാണ് ഡിബേറ്റിന്, നിരീശ്വരവാദികൾ മുന്നോട്ട് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ അവരും വെല്ലുവിളി 7-ാം തീയതി കോലായിൽ വെച്ച് വെല്ലുവിളി ഏറ്റെടുക്കുന്നു. 8-ാം തീയതി എന്നെ സത്തർവായി വിളിക്കുന്നു, ഞാൻ വിഷയം കൊടുക്കുന്നു, ആ വിഷയമാണ് ഞാൻ എഴുതിയിട്ടതാണ് ഞാൻ ഡി പിയിൽ ഇപ്പോൾ ഉള്ളത്. അങ്ങനെ ഒക്ടോബർ 8-ാം തീയതി വിഷയം ഇട്ടു. പിന്നീട് സത്യഭായി പറഞ്ഞു ഇത് നടക്കില്ല, ബൈബിളിലെ ദൈവം ക്രൂരനോ എന്നുള്ള വിഷയത്തിൽ ഞാൻ പറഞ്ഞു അങ്ങനെ വൺ സൈഡ് ചർച്ച വേണ്ട, രണ്ട് സൈഡുള്ള ചർച്ച മതി എന്നുള്ളു. അപ്പോൾ അന്ന് മുതൽ ഇവർ ഇതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ് ഈ ഒരു വിഷയത്തിന് വേണ്ടി. അപ്പം ഇത് ടോമി അറിയാത്തതൊന്നും അല്ല, ടോമിക്ക് ഇത് നല്ല അറിവുണ്ട്. ഇതിൻ്റെ ഒരു ഡി പി ഞാൻ മുമ്പേ ഇട്ട് ഡി പി കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് ഇവർ ഒരു ഡിസൈൻ ഫോട്ടോഷോപ്പ് വെച്ച് ഡിസൈൻ വരെ നല്ല രീതിയിൽ ചെയ്തതാണ്, വലിയ വിജയമാക്കാമെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ വന്നപ്പോൾ ടോമിക്ക് കോൺഫിഡൻസ് ഇല്ലായ്മ, ഒരു വലിയൊരു ബുദ്ധിമുട്ട്. അത് ലൈവ് സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എന്തുകൊണ്ടാണ് അവർ ലൈവ് സ്ട്രീം ഒക്കെ മാറ്റി അത് പ്രൈവറ്റ് ആക്കിയത്? പക്ഷെ നമ്മുടെ എല്ലാ റെക്കോർഡിങ്ങും ഉണ്ട് കേട്ടോ, അത് ഞാനത് കൊടുത്തോട്ടം പാസ്റ്ററിക്കും ആശീർവം അയച്ചു തരാം. നാളെ അവർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിന് മറുപടി കൊടുക്കാൻ ആവശ്യമായ എല്ലാ ഡേറ്റയും നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുള്ള കാര്യം അവർ ഓർത്തിരിക്കുക. നമുക്കും ഇങ്ങനെയുള്ള ചർച്ച നടക്കത്തില്ല എന്നുള്ള കാര്യം 100% ഉറപ്പ്. ഇതെങ്ങനെ ഇന്ന് നടന്നിരുന്നെങ്കിൽ ടോമി ഈ നിരീശ്വരവാദികളുടെ നിന്ന് പുറത്തായേനെ, അത് ഉറപ്പായിരുന്നു. ടോമിക്ക് സംഭവം മനസ്സിലായി. ഇപ്പം തന്നെ ടോമിക്ക് വളരെയധികം പ്രഷറുണ്ട്, കാരണം അവിടെ വന്ന് നിരീശ്വരവാദികൾ തമ്മിൽ വലിയൊരു സ്പ്രിറ്റിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പല ചർച്ചകൾ കാണുമ്പോൾ. തന്നെയല്ല, അവരുടെ ഇടയ്ക്കൽ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ഈ വിഷയത്തിൽ ഉണ്ടെന്നുള്ള കാര്യം വളരെ, അഥവാ ഈ ചർച്ച നടന്നായിരുന്നെങ്കിൽ ഒരുപക്ഷെ ടോമി നിരീശ്വരവാദത്തിൽ നിന്ന് പുറത്താക്കപ്പെടേണ്ട ഒരു അവസ്ഥ വന്നതിന് സന്നദ്ധവർഗിനേക്കാളും വളരെ മോശമായ സ്ഥിതിയിലേക്ക് അദ്ദേഹം കൂപ്പുത്തി വീഴുന്ന ഒരു അവസ്ഥയിൽ നിന്ന് കാണാമായിരുന്നു. പക്ഷെ അത് അതിന് മുതിരാതെ ഈ വിഷയത്തിൽ ഒരു അലമ്പുണ്ടാക്കി മുന്നോട്ട് പോകാനായിട്ടാണ് പുള്ളി ശ്രമിച്ചത്. ഇപ്പോൾ അതിൻ്റെ ഒരു ചളിപ്പ് മാറ്റാനാണ് കൊടുത്തോട്ടം പാസ്റ്റർക്കെതിരെ 6,000 വർഷം എന്ന് പറഞ്ഞുകൊണ്ട് ഷാജി മറ്റേ ഒരു ഗ്രൂപ്പ് ഇറങ്ങിയിരിക്കുന്നത്, ബെന്നിയൊക്കെ ഇറക്കി വിട്ടിരിക്കുന്നത്. അപ്പം അത് ഈ പരാജിതൻ്റെ കരച്ചിലായിട്ട് മാത്രം അതിനെ കണ്ടാൽ മതി. അപ്പം ഇതാണ് സംഭവം നടന്നത്. ഇത് വിഷയം ഇവർ വർഷം മാസങ്ങളായിട്ട് ഒക്ടോബർ 8-ാണ് ഈ വിഷയം ആദ്യമായിട്ട് ഇവർക്ക് കൊടുക്കുന്നത്. 8 അപ്പോൾ ഇപ്പോൾ നവംബർ ആയല്ലോ, 1 മാസത്തോളം ഇവർ പ്രിപ്പയർ ചെയ്തതിനൊക്കെ ശേഷമാണ് ഇവർ വരുന്നത്. ഇത് ഇന്നോ ഇന്നലെയോ പെട്ടെന്നുണ്ടായ വിഷയമല്ല, ഇത് വളരെ നാളുകൾക്ക് മുമ്പുള്ള വിഷയം തന്നെയാണ്. അവർ ഇത് വെല്ലുവിളി സ്വീകരിച്ചിട്ട് ഇന്നാണ് അവർ റെഡിയായത്. പക്ഷേ അവസാനം വന്നപ്പോൾ സംഭവം പാളുവെന്ന് അറിഞ്ഞപ്പോൾ അവർ പിന്മാറിയതാണെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അനിൽ സാറെ, ഞാനൊരു മെസ്സേജ് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്, ഒന്ന് വായിച്ചു നോക്കിയേ, ഒരു അത്യാവശ്യകാര്യം അറിയാനാണ്. അപ്പൊ ടോമി ഏകപക്ഷീയമായി പിന്മാറുകയായിരുന്നു അല്ലെ, അവരുടെ മോഡറേറ്റേഴ്സിനെ പോലും മാനിക്കാതെ. വലിച്ചോണ്ട് അവിടെ കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്, എന്നെ അങ്ങോട്ട് കയറ്റാൻ ശ്രമിച്ചു, സംസാരിച്ച് ഞാൻ എന്തിനകത്ത് പോയി പറയുന്നത്? എന്നെ ഈ ടോപ്പിക് ഉണ്ട്, നമ്മളെ കെമിസ്ട്രിയുടെ പരീക്ഷയ്ക്ക് വിളിച്ചിട്ട് ഹിന്ദി എഴുതാൻ പറഞ്ഞാൽ എങ്ങനെ പറ്റും? എനിക്കതിൽ താല്പര്യമില്ല. കെമിസ്ട്രിയുടെ പരീക്ഷയ്ക്ക് വിളിച്ചാൽ കെമിസ്ട്രി എഴുതിക്കോണം, അവിടെ കൊണ്ട് വേറെ കാര്യം എഴുതാൻ പറ്റിയില്ല. ഞാൻ ആ ഭാഗത്ത് ഉറച്ചു നിന്നു. പുള്ളി ടോപ്പിക്കിലേക്ക് വരുമെന്ന് ഓർത്ത് പിന്നെ ബൈബിളിനെ പള്ളു പറയാൻ വേണ്ടി പുള്ളി അങ്ങ് കയറി. കയറിയിട്ട് പിന്നെ ദശാംശം മേടിക്കുന്ന കാര്യമോ, ഉപദേശിമാർ അങ്ങനെ കഴിക്കുന്നു ഇങ്ങനെ കഴിക്കുന്നു എന്നുള്ള നിലയിലേക്ക് സബ് സ്റ്റാൻഡേർഡ് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ എന്തോ പറയാനാ, എനിക്ക് അതിനകത്ത് കയറി ഇടപെടാൻ പറ്റുമോ? മിണ്ടുന്നില്ല. അപ്പോ നമ്മുടെ ചിന്നാട്ടി വന്നിട്ട് മറ്റേ വേറൊരു വിഷയം പറഞ്ഞു, നമുക്ക് വേറൊരു ടോപ്പിക്ക് ചർച്ച ചെയ്യാം.
അത് നമ്മുടെ അക്ബർ സാഹിബിനൊക്കെ ഏറ്റ പരാജയം, ആ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോ ചിന്നാട്ടി ആ കാര്യം എടുത്തു പറഞ്ഞു, നമുക്ക് അത് ചർച്ച ചെയ്താലോ എന്ന് ചോദിച്ചു. അപ്പൊ അത് ചർച്ച ചെയ്താലോ എന്ന് ചോദിക്കുമ്പോൾ അതിലൊരു മോശമുള്ളത്, നമ്മൾ ഇലേത് ചർച്ച കിട്ടിച്ച് നേരെ ഇസ്ലാമിന്റെ സ്ഥലമെന്നിലോട്ട് കയറുന്ന ശരിയല്ലല്ലോ. ഇത് രണ്ടും രണ്ട് കാര്യമാണ്, രണ്ട് വിഷയമാണ്. അതുകൊണ്ട് അതിൽ വേണ്ട, ഞാനതിൽ അതിലും തയ്യാറില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത ടോപ്പിക്ക് വന്നിട്ട് ഞാൻ തന്നെ അത് വേണ്ടെന്ന് പറഞ്ഞു, അല്ലെ എനിക്ക് അതിന് പുറകെ പോയാൽ പോരെ. അപ്പോൾ ചിന്നാട്ടി ഉത്തരവാദിത്തമുള്ള ആളുമാണ്, ഞാൻ അതിലും പോയില്ല. അടുത്തത് ഇദ്ദേഹം തന്നെ പതുക്കെ ഈ വിഷയം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഒന്ന് കൊണ്ടുവരിക, കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പറഞ്ഞു അനിൽക്കുടിത്തോട്ടത്തിന് വല്ലതും പറയാനുണ്ടോ എന്ന് മറിയം ചോദിച്ചു. ഉണ്ട്, ഇത്രയേ ഉള്ളൂ. അതായത് പറഞ്ഞത് ഇവർക്ക് ബൈബിളിനെ വിമർശിക്കുമ്പോൾ പേടിയാണ്, ബൈബിൾ ചർച്ചക്കെടുത്ത ഇവർക്ക് തന്നെ ഇത്ര ബുദ്ധിമുട്ട്, ഇവര് ദേശാംശം മേടിച്ച് കഴിക്കുന്നുണ്ടല്ലോ, അങ്ങനെയാണെ ആളുകളെ പറ്റി ജീവിക്കുന്നുണ്ടല്ലോ, അങ്ങനെയാണെ ബൈബിൾ കെട്ടുകഥയാണ്, അങ്ങനെ പറയാൽ എന്താ അതിന്റെ പ്രശ്നം, അത് സംസാരിച്ചാലുള്ള കുഴപ്പം എന്താ? ഇപ്പൊ ഇതൊക്കെ ശരി, പക്ഷെ ഈടാത്ത് സംസാരിക്കേണ്ട കാര്യം എനിക്കില്ല. ഞാൻ എന്റെ മറുപടി പറഞ്ഞു, ഈ ബൈബിൾ പുതിയ നിയമം ദൈവികമോ അല്ലെങ്കിൽ മാനുഷികമോ, ഈ ചർച്ച എങ്ങനെ ഈ ഉത്തരവാദികളുമായിട്ട് പറ്റുന്നത്? അത് മുസ്ലിങ്ങളുമായിട്ട് വേണമെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം, ഹിന്ദുക്കളുമായിട്ട് ചർച്ച ചെയ്യാം. ദൈവമേ ഇല്ലെന്ന് പറയുന്നവരോട് ദൈവികമോ എന്നൊരു ചർച്ച എന്താ? അത് ലോജിക്ക് ഞാൻ കാണുന്നില്ല. അതേ ഉള്ളൂ അതിന്റെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ചോദ്യം നമ്മൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരു ശൈലി പോരാ, അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കണം, ഈക്വൽ ആയിരിക്കണം സബ്ജക്റ്റ്. അതുകൊണ്ട് ഞാൻ ഇതിനായിട്ട് ഇതാ ഈ കാര്യമാണെങ്കിൽ ചർച്ചക്കുള്ളൂ, വേറെ ചർച്ചക്കില്ല, അഖണ്ഡിതമായിട്ട് എൻ്റെ നിലപാട് നീക്കുന്നു. അടുത്ത ഘട്ടമായപ്പോൾ പുള്ളി ഇത് തന്നെ പറഞ്ഞു വന്നപ്പോഴേക്ക് ഞാൻ പതുക്കെ പറഞ്ഞു, എനിക്ക് ടോമിയെ പേടിയാണ്, ടോമി ആ വരുന്ന അറിഞ്ഞപ്പോഴേ ഞാൻ മുട്ടും ഇവിടെ ആകെ വിറച്ചൊരു പരുവത്തിലായിരുന്നേ, എൻ്റെ പേടി മാറുന്നൊരു സമയം ഞാൻ ടോമിയെ അറിയിക്കാം, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ചർച്ച ചെയ്യാം. അപ്പോഴേക്ക് നമുക്ക് ടോപ്പിക്ക് ഇതേ ഉള്ളൂ കേട്ടോ, ടോമിയോട് എന്തെങ്കിലും സംസാരിക്കാൻ ഒക്കുമെങ്കിൽ ടോപ്പിക്ക് ഇതേ ഉള്ളൂ, കാരണം അത് എൻ്റെ ഒരു വാശിയാണ്, അല്ലെങ്കിൽ വേറെ വഴിക്ക് പോകുന്നില്ല. ശരിക്കും ഇതിപ്പോ പാസ്റ്റർ ഞാൻ മനസ്സിലാക്കുന്നത്, ടോമി ആദ്യം പറഞ്ഞോണ്ട് വന്ന ഡയലോഗ് ഉണ്ടല്ലോ, അനീതിനെ കാണിച്ചിട്ട് ജേഡിത്തിനെ കെട്ടിക്കുന്ന പരിപാടി, അങ്ങനെ ഒരു കല്യാണം നടത്താൻ പറ്റുമോ എന്നാണ് ടോമി ശ്രമിച്ചാന്നാ ഇപ്പൊ എനിക്ക് മനസ്സിലായത്. അതായത് ഒരു വിഷയത്തിന്റെ പേരിൽ അവര് പോസ്റ്റ് അടിച്ച് എല്ലാം ചെയ്യുന്നു, ചർച്ചയെല്ലാം അവര് പ്ലാൻ ചെയ്യുന്നു, ലാസ്റ്റ് സ്പോട്ടിൽ എത്തിക്കഴിയുമ്പോൾ വിഷയം മാറ്റി നോക്കുന്നു. ആ കെണിയിൽ നമ്മൾ ഇറങ്ങുമോ എന്നറിയാം, ആ കുഴിയിൽ നമ്മൾ ഇറങ്ങുമോ എന്നുള്ള ശ്രമമല്ലേ നടത്തുക, അവരെല്ലാം ചെലിക്കും ആ അവര് പറഞ്ഞതുപോലെ തന്നെ ശ്രമിച്ചത്. പിന്നെ അതിനകത്തുള്ള ഒരു കാര്യം, ഇതേ പണി തന്നെ ദാവാക്കാരും ചെയ്യുന്നത്, പറഞ്ഞ വിഷയം ഇങ്ങോട്ടൊന്ന് മാറ്റിയിട്ട് ഇപ്പൊ അറിയിച്ചതാമോ അതാ സൂചിപ്പിച്ച. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട് അനിൽ പാസ്റ്ററെ, ഇവരുടെ ഈ കേരളത്തിലെ നിരീശ്വരവാദികളുടെ മെയിനായ ലീഡേഴ്സിൽ പലരും, അവരെല്ലാവരും തന്നെ ഈ രവിചന്ദ്രൻ സാർ അടക്കമുള്ളവര്, അവരൊന്നും ഇതുവരെ ഡിബേറ്റ് ചെയ്തിട്ടില്ല, അവരെല്ലാം ഈ ഏകപക്ഷീയമായ വിഷയത്തിൽ ചർച്ച കൊണ്ടുപോവുക ചെയ്യുന്നത്. അപ്പൊ ആശാമാര് കാണിച്ചു കൊടുത്തിരിക്കുന്ന ശൈലിയാണ് ഈ ടോമിയെ പോലുള്ള ശിഷ്യന്മാർ പഠിച്ചു വച്ചിരിക്കുന്നത്. അപ്പം രണ്ടു വർഷത്തും ചോദ്യം വരുന്ന ഒരു സബ്ജക്റ്റിന് പോലും അവർ തയ്യാറല്ല. ശരിക്കും ഈ ഹെഡിങ്ങിൽ പോലും ഞാൻ പൂർണ്ണ തൃപ്തനല്ല, കാരണം ക്രിസ്ത്യാനിറ്റിയും എന്താ പറയുക, യുക്തിവാദവും അല്ല വെക്കേണ്ടത്, നിരീശ്വരവാദത്തിലെ ധാർമ്മികത എന്നാണ് വെക്കേണ്ടത്. യുക്തിവാദം എന്ന് പറയുന്നത് എല്ലാവർക്കും ആകാവുന്ന, റാഷണൽ തിങ്കിങ് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഇവിടെ കൃത്യമായ ഒരു ഡെഫിനേഷനോട് കൂടിയാണെങ്കിൽ ധാർമ്മികത നിരീശ്വരവാദത്തിലും ക്രിസ്ത്യാനിറ്റിയിലും എന്നും പറഞ്ഞാണ് ഇവർ ചർച്ചയ്ക്ക് ധൈര്യപ്പെടേണ്ടത്, അതിനുപോലും അവർക്ക് സാധ്യമല്ല. അപ്പൊ അങ്ങനെയുള്ളവരുമായിട്ട് നമ്മൾ ഈ ആശയമില്ലാത്തവരുമായിട്ട് എന്താ ആശയ സംവാദം നടത്താനാ, ആശയമില്ല എന്നുള്ളതിന്റെ ഒന്നാമത്തെ തെളിവാണല്ലോ പിന്മാറ്റം തന്നെ. അങ്ങനെയാണ് ധാർമ്മികത നിരീശ്വരവാദത്തിനും ക്രിസ്ത്യാനിറ്റിയിലും ആയിരുന്നു നമ്മൾ ആ വിഷയം കൊടുത്തത് ഒക്ടോബർ 8-ാം തീയതി. അല്ല ആവശ്യമില്ല, ഇത് മതി ഇതിലെ വിഷയത്തിൽ. അതെ, അവര് ചെറുതായിട്ടൊന്ന് മാറ്റി എന്നിട്ട് നമ്മള് റെഡിയാവുന്ന, എന്നിട്ടും നമ്മള് റെഡിയായി. അല്ല ഇതിൽ ഇത് ഇങ്ങനെ നമുക്ക് ഇച്ചിരി എളുപ്പമാണ്, ഇതിൽ ഇച്ചിരി എളുപ്പമാണ് ഈ ടോപ്പിക്ക് നമുക്ക് എളുപ്പമാണ്, അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരുന്നേ. ആ ടോപ്പിക്ക് എളുപ്പ കാരണം ഞാൻ എന്നോട് ചോദിക്കുക, ക്രിസ്ത്യൻ നിങ്ങൾ ഡിഫൈൻ ചെയ്യ്, എനിക്ക് ഡിഫൈൻ ചെയ്യാൻ എന്താ പാട്, ആരാണ് ക്രിസ്ത്യൻ? ഞാൻ ചോദിക്കൂ ആരാണ് യുക്തിവാദി, ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ? എന്നിട്ടല്ലേ ധാർമ്മികത പറയുന്നത്, അത് നീ ഡിഫൈൻ ചെയ്യ് എന്താണ് നിങ്ങൾ. ആ ഡിഫൈൻ ചെയ്യുമ്പോഴേ വീഴും, ആ നേരെ കാലെ പിടിക്കാനുള്ള സാധനം കിട്ടും, വലിച്ച് നിലത്തടിക്കുക അപ്പോൾ തന്നെ. ആദ്യത്തെ റൗണ്ടിലെ താഴെ വീഴും. എന്താണേലും പാസ്റ്റർ ആർഗ്യുമെന്റ് മുഴുവൻ ഇപ്പൊ പറയണ്ടേ, രോമി നാളെയെങ്കിലും വന്നെങ്കിലോ, അവിടെ കയ്യിലിരിക്കട്ടെ, അത് ഇപ്പൊ എടുക്കട്ടെ. ഞാൻ ഒരു കാര്യം പെട്ടെന്ന് പറഞ്ഞപ്പോ, നമ്മള് ഞാൻ ചർച്ചിലായിരുന്നു, ഞാൻ അതുകൊണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ കുറെ മെസ്സേജസ് വന്നോണ്ട് ഞാൻ ഈ തോണിക്കാരുടെ ഗ്രൂപ്പിൽ ഒന്ന് ചെന്നു, ആ തോണിക്കാരിലുള്ള ആരെങ്കിലും താഴെ ഇരുന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ അവിടെ നടക്കുന്നത് വളരെ തെറ്റായ കാര്യമാണ്. വളരെ വൃത്തിയായിട്ട വാക്കുകൾ ഉപയോഗിച്ച് അനിൽ പാസ്റ്ററിനെയും ഞങ്ങളെല്ലാവരും, നമ്മളെല്ലാവരെയും, അനിൽ പാസ്റ്ററിനെ മാത്രമല്ല, പക്ഷെ ഇപ്പോൾ ഇന്നത്തെ സാഹചര്യം, ഇന്നത്തെ പ്രത്യേകത അനിൽ പാസ്റ്ററിനാണ്. പക്ഷെ വളരെ വൃത്തിയായിട്ട വാക്കുകൾ ഉപയോഗിക്കുകയും അവർക്ക് ശരിക്കും ഡിബേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഡിബേറ്റിൻ്റെ ആവശ്യമില്ല, നമ്മളാരും കുറ്റം പറയുന്നില്ല, ഇപ്പം ഡിബേറ്റ്
കേൾക്കണം എന്നുള്ള നിർബന്ധമൊന്നും ഇല്ലല്ലോ. പക്ഷെ ഡിബേറ്റിന് വന്നിട്ട് അതിൽ നിന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് വളരെ തരം താഴ്ത്തി ഇങ്ങനെ സംസാരിക്കുന്നത് തെറ്റാണ്. താഴെ ഇരുന്ന് കേൾക്കുന്ന സൗരന്മാർ ഈ യുക്തിവാദികൾ, യുക്തിവാദികളല്ല നിരീശ്വരവാദികളുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഇനി നിങ്ങൾ തന്നെ ചിന്തിക്കും, നിങ്ങൾ ഞങ്ങളെ ഞങ്ങളിങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഈ തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് വളരെ മോശപ്പെട്ട രീതിയിലാണ് അവിടെ സംസാരിക്കുന്നത്. അവിടെ കംപ്ലീറ്റ് കാര്യങ്ങൾ തിരിച്ചുവിടാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. അതുപോലെ വേറൊരു ഗ്രൂപ്പ്, പേര് പറയുന്നില്ല, ഈ ജി ജി ഗ്രൂപ്പിൽ, ജി ജി പോലുള്ള ഒരു ഗ്രൂപ്പിൽ അവിടെ ഇത് ഇവിടുത്തെ റെക്കോർഡിംഗ് ഇട്ട് കേൾപ്പിച്ചിട്ട് അവിടെ വേറെ നറേറ്റീവ് ഉണ്ടാക്കാൻ നോക്കുന്നു. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ആർക്കും ഡിബേറ്റിന് വരാൻ താല്പര്യമില്ല, എല്ലാവർക്കും മാറി നിന്ന് തെറി വിളിക്കാൻ മാത്രമേ താല്പര്യമുള്ളൂ. ഞങ്ങൾ തെറി വിളിക്കത്തില്ല, ഞങ്ങളെ തെറി വിളിപ്പിക്കാനായിട്ട് ഇറങ്ങി കുറേ പേർ ഇപ്പോൾ നടപ്പുണ്ട്. നിങ്ങൾ ഡിബേറ്റിന് വരാതിരുന്നിട്ട് ഡിബേറ്റിന് പേടിയാന്ന് പറഞ്ഞ് അവിടെയൊക്കെ ഉണ്ടായി സംസാരിച്ചുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇത് താഴെ ഇരുന്ന് കേൾക്കുന്നവർ ശ്രദ്ധിക്കണം, ഇത് തെറ്റാണ്. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ, യു ഷുഡ് ബി ട്രൂ ടു യുവർ സെൽഫ് അറ്റ്ലീസ്റ്റ്. ഞാൻ ദൈവത്തോടല്ലെങ്കിലും കുഴപ്പമില്ല, ഞങ്ങളോടല്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു ഒരു മോറൽ വേണമല്ലോ. ആസ്ക് യുവർ സെൽഫ്, ഇത് തെറ്റാണ്, ദിസ് ഈസ് റോങ്. അതിശയൊന്നുമില്ല, കാരണം ഇന്നത്തെ സബ്ജക്ട് യുക്തിവാദികളുടെ ധാർമ്മികതയായിരുന്നു. അപ്പുറത്തെ അവരുടെ തന്നെ റൂമുകളിൽ തെറിയും തെറിയ അഭിഷേകവും കൊടുങ്ങല്ലൂർ പൂരം ഒക്കെ നടക്കുന്നെങ്കിൽ അവരുടെ ധാർമ്മികമായ അധപ്പതനം തന്നെയാണ്. അപ്പൊ ഇന്നിപ്പം ഡിബേറ്റ് നടത്തേണ്ട കാര്യമില്ല, ഡിബേറ്റ് നടത്താതെ തന്നെ അവരുടെ ധാർമ്മികത എന്തെന്ന് അവർ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുക, അതിന് നമ്മൾ സന്തോഷിക്കല്ലേ വേണ്ടേ? അതുകൊണ്ടല്ലോ, നമ്മള് നേരത്തെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത്തരത്തിൽ തരം താന്നു പോകുന്ന ഏതീസ്റ്റിനെ കേരളത്തിൽ എക്സ് ക്രിസ്ത്യൻ എന്ന് പറയുന്നത് ഞാൻ അനിൽ കൊടുത്തോട്ടം വിളിച്ചില്ല, അനിൽ കൊടുത്തോട്ടം പാസ്റ്ററിനോട് ഡിബേറ്റിന് പോകത്തില്ല, കാരണം അങ്ങനെ ഒരു ക്രിസ്ത്യാനിയല്ല. ഒരു എക്സ് ക്രിസ്ത്യൻ പുള്ളിയുടെ പ്രൊഫൈൽ എഴുതിയിരിക്കുന്ന ഐ എം എ ബ്ലഡി ഏതീസ്റ്റ്, പുള്ളി പറയുന്നത് ഞാൻ ക്രിസ്ത്യാനികളോടെ ഡിബേറ്റിന് പോകത്തുള്ളൂ, അനിൽ കൊടുത്തോട്ടം ഒരു ക്രിസ്ത്യാനിയല്ല. ഇതാണ് അവരുടെ അവസ്ഥ ഇവിടെ. അവര് ക്രിസ്ത്യാനിറ്റി ഡിഫൈൻ ചെയ്യുന്നത് പേര് കൊണ്ടാണ്, പാരമ്പര്യം കൊണ്ടാണ്. യുക്തിവാദികളാന്ന് നിരീശ്വരവാദികളാന്ന് പറയുകയും പാരമ്പര്യത്തിന് പേരിന് അവന്റെ പ്രാധാന്യം കൊടുക്കും. കാരണം ഈ ആർഗ്യുമെന്റ്, ഈ ഒരു വാദം അനിൽ കൊടിത്തോട്ടത്തിനെതിരെ മാത്രമല്ല, ഈ ഒരു വാദം എനിക്കെതിരെ ഉപയോഗിച്ചിട്ടുണ്ട്, ഈ ഒരു വാദം അനിൽകുമാർ അയ്യപ്പനെതിരെ ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ഹിന്ദു പശ്ചാത്തലത്തിൽ നിന്ന് ആ പേരോടുകൂടെ വരുന്നവരല്ല ഇവര്. നീയൊക്കെ ക്രിസ്ത്യാനിയാണോ എന്നാ ചോദിക്കുന്നത്? യഥാർത്ഥ ക്രിസ്ത്യാനികൾ വേറെ ഇവിടെ ഉണ്ടടാ, അവരെ കൊണ്ടൊരു കുഴപ്പമില്ല. അവര് ഞങ്ങൾ വിളിച്ചാൽ വാദത്തിന് വരും, അവര് തോറ്റും തരും. പക്ഷെ നിങ്ങളെ പോലെയുള്ള കുറെ അമ്മമാർ ക്രിസ്ത്യാനിറ്റിക്ക് വേണ്ടി നിൽക്കുകയാണ്, നിങ്ങൾ വരത്തുമില്ല, വന്നാൽ തന്നെ ഞങ്ങളെ തോൽപ്പിക്കുകയും ചെയ്യും. ഇതുകൊണ്ട് ആർഗ്യുമെന്റ് ആണ് ഇവരുടെ മനസ്സിലിരിക്കുന്നത്. അപ്പൊ നമ്മളെ ചുമ്മാ അങ്ങോട്ട്, നിങ്ങളല്ല യഥാർത്ഥ ക്രിസ്ത്യാനി, യഥാർത്ഥ ക്രിസ്ത്യാനി വേറെ ആരാണെന്നാണ് ഇവർ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊരു കഷ്ടമാണെന്ന് ഓർക്കണം, ക്രിസ്ത്യാനിറ്റി എന്താണെന്ന് പോലും മനസ്സിലാക്കണം. അല്ല ശരിമോൻ ബ്രദറെ നിങ്ങൾ നമ്മളോട് യുക്തിവാദത്തിന് വരവോ ചർച്ചയ്ക്ക് വരാവോ സംവാദത്തിന് പറഞ്ഞു ഞാനത്തന്നെ പുറകെ നടന്നു, പിന്നെ ചലഞ്ച് ചെയ്തിട്ടുണ്ട്, ചലഞ്ച് ചെയ്യും, ഇന്നലെയും ചലഞ്ച് ചെയ്ത് ഇന്നും ചലഞ്ച് ചെയ്യും. പക്ഷെ പുറകെ ഒന്ന് വായു എന്ന് പറഞ്ഞ് നമുക്ക് പോകേണ്ട ഗതിയിട്ട് നമുക്കുണ്ടായിട്ടില്ല, ആരുടെയെങ്കിലും പോകേണ്ട കാര്യം വന്നിട്ടില്ല. അപ്പോ ഇനിയും വേറൊരു ഗ്രൂപ്പ് ഇട്ടിങ്ങനെ ചർച്ച, ഇതൊക്കെ ഇവരൊരു ഒരു അജണ്ട ഇട്ട ചില പ്ലാനുകൾ പൊളിഞ്ഞു. ആഷേർ പറഞ്ഞ ചില കാര്യങ്ങൾ ഓർമ്മ വരികയാണ്, അതായത് സാപ്പിയൻസിന്റെ കുറെ ആളുകൾ അവിടെ ഇരിക്കുകയാണ്, ഇത്രയും പേര് അവിടെ വന്നിരിക്കുന്നു. എനിക്ക് അത്ര 100 പേരിരുന്നാലും എനിക്ക് പ്രശ്നമില്ല, കാരണം ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, മുമ്പേ പറഞ്ഞ പോലെ ഞാൻ ആ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. അപ്പോ ഇവർക്ക് വേണ്ടി വന്നിരുന്ന ഒരു പ്ലാൻ എന്ന് പറയുന്നത് ടോമി സെബാസ്റ്റ്യൻ എന്തുവാ ഒഴിവാകുന്ന മുറയ്ക്ക് മോളിൽ നിന്ന് ഒരാൾക്ക് സംസാരിക്കാം, പതുക്കെ സംസാരിച്ച് വേറൊരു വിഷയത്തിലേക്ക് കയറ്റി 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 കൊണ്ടുപോകാം. അവരും ഞാനും രണ്ട് സർവകലാശാലകളാണ് പഠിച്ചേ, രണ്ട് സ്ഥലത്താണ് പഠിച്ചേ, രണ്ട് ബോധം ഞങ്ങളിൽ കിടക്കുന്നത്. എനിക്ക് കെണികൾ അറിയാം, ഞാൻ ഇനി മുമ്പ് വരെ പരിചയപ്പെട്ടുള്ള ഇവരെ രീതികൾ എനിക്കറിയാം. ഇപ്പൊ തന്നെ ഈ മറ്റേ രണ്ട് സ്ത്രീ ഇവരെ കുറിച്ച് ചോദിച്ചു, വേറൊരു ചർച്ചയ്ക്കകത്തേക്ക് ലെസ്ബിയൻസിനെയും LGBTക്കാരെല്ലാം കൊണ്ടുവന്നിട്ട് വേറെ ചോദ്യങ്ങൾ ചോദിച്ച് ആക്ഷേപിക്കുന്ന പരിപാടി പണ്ടുണ്ടായിരുന്നു. ഇതെല്ലാം ഞാൻ അങ്ങോട്ട് ചോദിച്ചു, ചോദിക്കണ്ടേ ഇന്ന പരിപാടിക്കാണോ ഇന്ന പരിപാടിക്കാണോ, എൻ്റെ റെക്കോർഡ് ഇരിപ്പുണ്ട്. പക്ഷെ ഞാനൊരു ഒരു മനുഷ്യൻ എന്നുള്ളതിൽ എനിക്കത് പുറത്ത് വിടുന്നത് ശരിയല്ല, ഞാൻ പറയാറില്ല. എനിക്ക് തന്നെ ലെസ്ബിയൻസ് ആണോ ഒരു കൂട്ടർ ചർച്ചയ്ക്ക് വരുന്നത് ചോദിക്കേണ്ട ആവശ്യമുണ്ട്, കാരണം അവർ ഫ്രീ തിങ്കേഴ്സാണ്, അവിടെ പോയി അവരോട് മറുപടി പറയേണ്ട കാര്യമില്ല. അപ്പൊ ആണോ അല്ലയോ എന്നേ മറുപടി ഉള്ളൂ, അതിന്റെ തെറ്റാണോ? ലെസ്ബിയൻസ് എന്നൊരു കമ്മ്യൂണിറ്റി ഇവിടെ ഉള്ളതാണ്, ഞാൻ അവരെ ആക്ഷേപിച്ചിട്ടില്ല. അവരാണ് വരുന്നെങ്കിൽ എനിക്ക് താല്പര്യമില്ല, അതെനിക്ക് താന്ത്രിയില്ലേ പറയാൻ. അവരാണ് മോഡറേറ്റേഴ്സ് ആയിട്ടിരിക്കുന്നെങ്കിൽ താല്പര്യമില്ല, എന്താ പറയാനുള്ള കുഴപ്പം? അതിന് കേസെടുത്തോട്ടെ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇല്ല, പാസ്റ്ററിന് സ്വാതന്ത്ര്യമില്ല, നമുക്കാർക്കും സ്വാതന്ത്ര്യമില്ല, അവർക്ക് മാത്രം സ്വാതന്ത്ര്യം. അങ്ങനെ ഒരു സംഭാഷണം വന്നു സാറേ അതിനകത്ത്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, സാറിന് മെസ്സേജ് അയച്ചിട്ട്. അതെ അതെ, ഞാനത് കേട്ട്, ഞാനത് പറയണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ അവർ പറയുന്നത് മിലിറ്റന്റ് വ്യത്യസ്തമാണ്, വേറെ ആരും ഒന്നും പറയല്ലേ. നമ്മൾ വേറെ എങ്ങനെ അവരെ ഡിഫൈൻ ചെയ്യുന്നു? നമ്മൾ ഒരു ഒരു കമ്മ്യൂണിറ്റിയെ ഡിഫൈൻ ചെയ്യുമ്പോൾ അവർക്കിട്ടേക്കുന്ന പേരിലല്ലേ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നല്ലേ, നമുക്ക് പേരുണ്ടാക്കാൻ പോകും.
അവര് പറഞ്ഞു പരത്തുന്നത് വളരെ തെറ്റായിട്ടാണ് അവർ സംസാരിക്കുന്നത്, വളരെ തെറ്റായിട്ട് കള്ളങ്ങളാണ് സംസാരിക്കുന്നത്. പിന്നെ അവർ അത് കരച്ചിലാണ് അവിടെ കരഞ്ഞോട്ടവര് അങ്ങനെ ആശ്വസിച്ചോട്ടവര്. അല്ല, ഇതിനകത്ത് ഇപ്പൊ ഇതിനകത്ത് എല്ലാം ഒരു കാര്യം മനസ്സിലായി, കേരളത്തില് നിരീശ്വരവാദികളില് കാമ്പുള്ള ഒരൊറ്റ നിരീശ്വരവാദി ഇപ്പം നിലവിലില്ല. വൻ പരാജയമാണ്. ഒരുപക്ഷെ ഇവര് ഇന്റർനാഷണൽ ലെവലിലുള്ള ഈ യുക്തിവാദികളെയോ അല്ലെങ്കിൽ നിരീശ്വരവാദികളെയോ കണ്ട് അവര് ഒരു ഒന്ന് രണ്ട് വർഷമെങ്കിലും അതിനുവേണ്ടി പഠിക്കുകയോ പ്രിപ്പയർ ചെയ്യുകയോ ചെയ്യുക. ഇവിടെ ഇവിടെ ഇപ്പം ഈ ക്ലബ് ഹൗസ് പോലുള്ള വിഷയങ്ങള് പബ്ലിക് പ്ലാറ്റ്ഫോം വന്നതോടുകൂടി ഇവിടെ ഈ ഒറ്റ വൺ സൈഡഡ് ടോക്കിനുള്ള വലിയ താല്പര്യം ആളുകൾക്ക് ഇല്ലാതായി വരികയും ഇനിയും ഇവർക്ക് നിലനിൽക്കണമെങ്കിൽ ടു സൈഡഡ് ടോക്കിന് വേണ്ടി വരും. പക്ഷെ അവർ അതിനുവേണ്ടി ചില കെണികളാണ് ഒരുക്കുന്നത്. പക്ഷെ ഇത് ഒരുപക്ഷെ കേരളത്തിലെ തന്നെ നിരീശ്വരവാദികളുടെ വലിയൊരു പരാജയം വളരെ കുഴിഞ്ഞുപോക്കുണ്ടാകാനും സാധ്യതയുണ്ട്. ഇവരുടെയിൽ വളരെയധികം ഡിവിഷൻസ്, ഇതിനകത്ത് ന്യായമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാര് ഇന്നിപ്പം തന്നെ യുക്തിവാദികളിലോ നിരീശ്വരവാദികളിലോ ന്യായമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ ഇത്ര മാത്രമേ ചിന്തിക്കത്തുള്ളൂ. ഇവിടെ ഡി പി അടിക്കുകയും അല്ലെങ്കിൽ ഫ്ലയർ ഉണ്ടാക്കുകയും എല്ലായിടത്തും സർക്കുലേറ്റ് ചെയ്യുകയും എല്ലാം ചെയ്ത് ലൈവ് സ്ട്രീമും ചെയ്ത് കഴിഞ്ഞിട്ട് ഈ നിരീശ്വരവാദിയുടെ ആള് പിന്മാറി എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് അവർക്ക് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. അവർ യുക്തിവാദികളാണല്ലോ, അവര് സത്യം കൊണ്ടാണല്ലോ കാര്യങ്ങൾ ജഡ്ജ് ചെയ്യുന്നത്, അപ്പൊ റാഷണലിസ്റ്റ് ആണല്ലോ. അപ്പം ഇത് വലിയൊരു പരാജയമാണ്. ടോമി സെബാസ്റ്റ്യന്റെ ഒക്കെ എന്താ പറയുന്നത് മുഖം മൂടി അഴിഞ്ഞു വീണ് വലിച്ചു കീറപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന്. അപ്പൊ അതിന്റെ ഒരു കരച്ചില് അവര് തോണിക്കാരിലും മറ്റുമൊക്കെ കാണിക്കും. അത് അവർക്ക് കരയുക, അവരോട് നമുക്ക് സഹതപിക്കാൻ മാത്രമേ ഈ സമയത്ത് സാധിക്കൂ. ഈ ടോമി സെബാസ്റ്റ്യന്റെ മുഖം മൂടി ഓൾറെഡി എല്ലാ അർത്ഥത്തിലും, ഏകദേശം അദ്ദേഹത്തിന്റെ ആദ്യകാലത്തെ യൂട്യൂബ് വീഡിയോകളൊക്കെ ലക്ഷക്കണക്കിന് ആളുകള് കണ്ട് ഒരു ഒരു ഇമേജ് ഒക്കെ സൃഷ്ടിച്ച് നടന്ന ആളായിരുന്നു. കുറെ കോൺസ്പിറൻസി അവിടുന്ന് ഇവിടുന്ന് ഒക്കെ വായിച്ച് ആളുകളെ രസിപ്പിച്ച് നടന്നിരുന്ന ഒരാളായിരുന്നു. ആഷറിന്റെയും എന്റെയും ഒക്കെ സംവാദത്തിലൂടെ എല്ലാ അർത്ഥത്തിലും തകർന്ന് തരിപ്പണം പോയി പോയി നിൽക്കുമ്പോൾ കയറി വരാനുള്ള ഒരു ദയനീയ ശ്രമമാണ്. പക്ഷെ അവിടെ പോലും അനിൽ ഫാസ്റ്റിന്റെ മുന്നിലോ അല്ലെങ്കിൽ ഒരു ശരിയായ ഹോംവർക്ക് ചെയ്തിട്ട് ഒരു ഡിബേറ്റിന് വന്ന് നിൽക്കാൻ പോലുള്ള ഒരു കപ്പാസിറ്റി ടോമി സെബാസ്റ്റ്യനൊന്നും ഇല്ല. ടോമി സെബാസ്റ്റ്യനും അനിൽ ഫാസ്റ്റ്യനും തമ്മില് ഒരു സംവാദം പോലും നടത്താനുള്ള ഒരു ക്വാളിറ്റി ടോമി സെബാസ്റ്റ്യന് ഇല്ല. അനിൽ ഫാസ്റ്റ്യന്റെ ഒരു അനിൽ ഫാസ്റ്റ്യന്റെ ഒരു ജൂനിയറായ ആൾക്കാരെ അടുത്ത് പോലും പറ്റുമോ എന്ന് എനിക്ക് സംശയമാണ്. അത് നമ്മൾ ബിബ്ലിക്കലായ സൈഡൊക്കെ മാറ്റിവെച്ച് സയന്റിഫിക് ആയ സൈഡുകൾ മാത്രം ഇന്ന് അവൈലബിൾ ആയിരിക്കുന്ന സയന്റിഫിക് ഡോക്യുമെന്റുകൾ വെച്ച് പോലും ടോമി സെബാസ്റ്റ്യന് സംവാദം നടത്താൻ പറ്റില്ല. അദ്ദേഹത്തിന് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. ഇപ്പൊ ആഷറൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ബേസിക് ആയ സിമ്പിളായ ചോദ്യങ്ങൾക്ക് ഒരു മെത്തഡോളജി സയന്റിഫിക് മെത്തഡോളജി പോലും കൃത്യമായിട്ട് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയത്തില്ലാത്ത ഒരാളാണ്. അപ്പം അദ്ദേഹം എടുത്തത് ടോമി സെബാസ്റ്റ്യൻ എടുത്തത് വളരെ വിവേകമായ ഒരു തീരുമാനമാണ്. ഇപ്പോൾ ഉള്ള ക്രെഡിബിലിറ്റിയും കൂടെ ഒരു ജോക്കറായി മാറാതിരിക്കാൻ അദ്ദേഹം ഒളിച്ചോടിയത് തൽക്കാലം നമ്മളൊക്കെ ഇപ്പോൾ രണ്ടു ദിവസം കൊണ്ട് പറഞ്ഞു തീരുമെങ്കിലും ഒരു ഡിബേറ്റ് നടന്നാൽ അത് പെർമനന്റ് ആയിട്ട് അദ്ദേഹത്തിന്റെ മേൽ വരുന്ന ഒരു വലിയ പരാജയമായി തീരുമെന്ന തിരിച്ചറിവാണ് അദ്ദേഹത്തിന് ഉണ്ടായത്. അതായാലും ഇച്ചിരി ഒരു അല്പം ബുദ്ധി അദ്ദേഹം കാണിച്ചു. അന്നേ നമുക്ക് പറയാം, ഇതിപ്പം ബ്രദർ പറഞ്ഞതുപോലെ ടോമി സെബാസ്റ്റ്യൻ മാത്രമല്ല ഇവരുടെ നേതാക്കന്മാരായ സനൽ ഇടമുറക്കോ അല്ലെങ്കിൽ രവിചന്ദ്രൻ സിയോ ലക്ഷക്കണക്കിന് രൂപ ഓഫർ ചെയ്ത് വെല്ലുവിളിച്ചിട്ട് പോലും സംവാദത്തിന് തയ്യാറാകാതെ അപ്പുറത്ത് നിന്ന് സുവിശേഷ വിശേഷം എന്നൊക്കെ പറഞ്ഞ് ബൈബിളിനെ ഫാക്ച്വൽ ഇററുകളോടെ വിമർശിച്ച് നടക്കുകയും ഇദ്ദേഹത്തിന് ശത്രുവായ സനൽ ഇടമുറക്കോ എന്ന് ചൂണ്ടിക്കാണിക്കുകയും ഇതുങ്ങളെല്ലാം ഒരേ കാറ്റഗറി പെട്ടതാണ്. നട്ടല്ലെന്ന് പറയുന്ന ലെവലേഷമില്ല. ഇവരുടെ കുറെ അനുയായികളെ സൂചിപ്പിച്ച് രസിപ്പിച്ച് കുറെ തമാശയൊക്കെ പറഞ്ഞ് രസിപ്പിച്ച് ആകർഷിച്ച് മനുഷ്യ അനേകം മനുഷ്യരെ പാപത്തിലും ധാർമ്മ്യതയ്ക്ക് നിരക്കാത്ത ചിന്തകളിലേക്കും ഒക്കെ നയിച്ച് കുടുംബ ബന്ധങ്ങളെയൊക്കെ തകർക്കുന്ന നിലപാടിലേക്കും ഒരു സാമൂഹികമായ ലൈംഗികമായ കാണിക്കേണ്ട പക്വതയിൽ നിന്നൊക്കെ നശിപ്പിച്ച് ഒരു ഒരു അനാർക്കിയിൽ വിശ്വസിക്കുന്ന ഒരു സംസ്കാരമായി മാറ്റിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഇതിനോട് ആകർഷണമുള്ളവർ ഇതിന്റെ പുറകെ പോകും. ഈ ടോമി സെബാസ്റ്റ്യൻ എന്ന പാവം സഹോദരനെ കുറിച്ച് നമ്മൾ പറയണ്ട. ഈ സി രവീന്ദ്രനെയും സനൽ ഇടമുറകിനെയും വൈശാഖൻ തമ്മി ഇതിന്റെ മുകളിൽ വലിയ നേതാക്കന്മാരായി നടക്കുന്ന ഇനി അതൊക്കെ പോട്ട്, ഈ എ ജബാർ മാഷിനെ പോലും നമുക്ക് പറയാൻ പറ്റും. കാരണം യഹോവയെ കുറിച്ച് ഒരു കമന്റ് പറഞ്ഞിട്ട് നമ്മൾ സംവാദത്തിന് വിളിച്ചപ്പോൾ ഒളിച്ചോടിയ ഒരു വ്യക്തിയാണ്. ഇതാണ് ഇവരുടെ അവസ്ഥ സാറേ. അതെ, ഇതിനകത്തൊരു ഒരു പ്രശ്നമുള്ളത് ഈ ക്രിസ്ത്യൻ ഡിബേറ്റേഴ്സിനെ പറ്റി ഇവർക്ക് അറിയില്ല, ഒന്നും അറിയില്ല. ഇവരുടെ വിചാരം ഇവരുടെ കുറെ ലീഡേഴ്സ് കുറെ പുസ്തകം എഴുതിയിട്ടുണ്ട്. ഇപ്പൊ ഇടമറുക്
അതുപോലെ ഇവരുടെ കുറെ ആളുടെ പ്രസംഗമുണ്ട്, രവിചന്ദ്രൻ സാനലിയുടെ മറുക, ഈ കുറെ കക്ഷികൾ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളിലൂടെ ഇവരും യുക്തിവാദികളായിട്ട് മാറി. അപ്പൊ ഇവർ വലിയൊരു ഭക്തി എന്തോ അറിവുള്ള ആളുകളാണ് ഇവരെന്ന് ധരിച്ചു വെച്ചു. ഇപ്പുറത്ത് നമ്മുടെ ശക്തി എന്താണ് എന്നതിനെപ്പറ്റി ഇവർക്ക് ധാരണയില്ല. ഇവർ പഴയ പഠിച്ച പഴയ ആളുകളുടെ വിമർശനമാണ് മനസ്സിരിക്കുന്നത്. ഇപ്പൊ തന്നെ ഈ 6000 കണക്ക് അപ്പുറത്ത് കൊണ്ടിട്ടേക്കുന്നത്, ഞാൻ 6000 കണക്ക് തള്ളി, ഞാനത് സ്വീകരിക്കണമെന്നാണ് നിർബന്ധം. ഇവർക്ക് യുക്തിയുടെ ഒരു അംശം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉള്ള ഒരു ടോപ്പിക് ഇടുവോ? അതായത് 6000 കണക്ക് അനിൽ കൊടുത്തോട്ടം തള്ളി, അതിനെ കുഴപ്പം, ഞാനല്ല തള്ളുന്ന, ഇനി എത്രയോ മുമ്പ് ബിഷപ്പ് ഷിറിന്റെ കണക്ക് പണ്ടേ തള്ളിക്കളഞ്ഞാണ്. 4004 BC സെപ്റ്റംബർ മാസത്തിൽ മനുഷ്യനെ തെറ്റിച്ചു എന്ന് പറഞ്ഞ് ബിഷപ്പ് ഷിർ ഒരു കണക്കുമൊക്കെ ഉണ്ടായിക്കൊണ്ട് വന്നിട്ട് അക്കാലത്ത് തന്നെ തിയോളജിമാർ ഓടിച്ച കേസാണ്, അതല്ല ചരിത്രമെന്ന് തെളിയിച്ച കാര്യമാണ്. ഇവർക്ക് ഇതുപോലും അറിയോ? എന്നിട്ട് എവിടെയോ കേട്ട ഒരു കാര്യം വെച്ചുകൊണ്ട് ചർച്ചക്കിറങ്ങാണ്. അപ്പൊ അത് ഞാൻ ഇപ്പൊ ഇവരുടെ ആഗ്രഹം എന്താണെന്നറിയോ? അത് ഞാൻ ആദ്യം അക്സെപ്റ്റ് ചെയ്യണം. അക്സെപ്റ്റ് ചെയ്തിട്ട് അതുവഴി ചർച്ച തുടങ്ങണം. മുമ്പേ ഹാരിസ് മദനി പറഞ്ഞ പോലെ വീഡിയോയിൽ പറഞ്ഞൊന്നും എന്തുകൊണ്ട് ഇവിടെ ചോദിച്ചില്ല? അത് ചോദിച്ച എളുപ്പമായിരുന്നു എന്നുള്ള നിലയിലായി സംസാരിക്കുന്നത്. ഞാൻ വീഡിയോയിൽ നടത്തിയ പരാമർശങ്ങളൊന്നും ഡിബേറ്റിൽ എന്തുകൊണ്ട് ചോദിക്കുന്നില്ല? എനിക്ക് മനസ്സില്ല, ഞാൻ ഡിബേറ്റ് എന്നുള്ള നിലയിൽ എവിടുന്ന് വരണമെന്ന് ഞാൻ അസ്വീകരിക്കുന്നു. ഉടനെയുള്ള കാര്യം അതെല്ലാം ഞാൻ തള്ളി. ഏതാ അന്ന് അത് ചോദിക്കാത്തത് കൊണ്ട് അതെല്ലാം തള്ളി. ഇപ്പോൾ ഒരു വലിയ പുസ്തകം എടുക്കുക, ആ പുസ്തകത്തിൽ നിന്ന് ആകെ 10 വന്നുള്ളെങ്കിൽ സർക്കാർ ബാക്കിയെല്ലാം തള്ളിയെന്നാണോ? ചോദ്യത്തിന് വരാത്തെല്ലാം തള്ളിയെന്നല്ല, ഇപ്പൊ ചോദിക്കുന്നില്ല. ആ സമയം വരുമ്പോൾ ചോദിക്കാം. എന്റെ ടൈമില് ഇനി ഞാൻ ചോദിച്ച പുതിയ ചോദ്യത്തിന് മറുപടി ഇതാ, മറുപടിയില്ല. ഇതേ ഒരവസ്ഥയാണ് ഇവരുടേത്. അപ്പോൾ ഈ കക്ഷികളെ എല്ലാം എടുത്ത് പരിശോധിച്ചാൽ ഇവരും ദാവാ ഡിബേറ്റേഴ്സും തമ്മിൽ ചില സാമ്യങ്ങളുണ്ട്. എപ്പോഴും മനസ്സിലാക്കിക്കൊള്ളണം, എപ്പോഴും മനസ്സിലാക്കണം. എന്താണത്? ദാവാ ഡിബേറ്റേഴ്സിന് ഇതേ അവസ്ഥയാണ്. അവർ പോയിട്ട് വിമർശിക്കാനേ വരിക, വിമർശനം നടത്താൻ ഞങ്ങൾ റെഡി. ഇപ്പൊ അങ്ങോട്ട് ചോദ്യം ചോദിക്കും, ഇരുന്നോണം, റെഡി ആയിക്കോണം, ചോദ്യം ചോദിക്കാൻ പോവാണ്. അപ്പൊ നമ്മൾ ഇരുന്ന് ആൻസറിങ് മെഷീൻ ആൻസറിങ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അവർ വീണ്ടും 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 ചോദിക്കുന്നു, കളിയാക്കുന്നു, കേട്ട് കേട്ടിരിക്കണം. വേണ്ടത് നമുക്ക് രണ്ട് സൈഡും വെക്കാം. എന്താ പ്രശ്നം? രണ്ട് സൈഡും ചർച്ചക്കെടുക്കണം. ഇത് ന്യായമല്ലേ? ഇത് കേൾക്കാൻ മനസ്സില്ല. ഇന്നത്തെ വിഷയത്തിൽ ഞാനിതൊന്നും പറഞ്ഞില്ല, അവരെന്നോട് പറഞ്ഞൊരു ടോപ്പിക്ക് ഞാൻ ചർച്ചയ്ക്ക് ചെല്ലുമ്പോൾ ടോമി സെബാസ്റ്റ്യൻ എതിർ ഡിബേറ്റർ വന്നിരിക്കുന്നു. അദ്ദേഹം പറയുന്നു അനിയത്തിയെ കാണിച്ചിട്ട് ചേട്ടത്തിയെ കാണിച്ചിട്ട് അനിയത്തെ കിട്ടുന്നു. ഞാനുമായിട്ട് എന്താ വിഷയം? ഞാനും ടോമി തമ്മിൽ ഒരു വിഷയമില്ല. ടോമിക്ക് അത് ചർച്ച ചെയ്യാൻ താല്പര്യമില്ല, ടോമി വേറൊന്ന് പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്, എനിക്കതിലും താല്പര്യമില്ല. അത് നമുക്ക് ചർച്ച ചെയ്യാം, ചർച്ച ചെയ്യേണ്ട സ്ഥലം ഇതല്ല. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഇനി ചെയ്യാൻ പറ്റിയൊരു കാര്യം, ഇപ്പോൾ വേറെ തോണിയോ വഞ്ചിയോ അതിനകത്ത് പോയിട്ട് ചർച്ച ചെയ്യുന്നത്, അപ്പോൾ അവിടെ ചർച്ച ചെയ്യട്ടെ, ആ വേദനകളൊക്കെ അവിടെ ചെന്ന് തീർക്കട്ടെ. ഈ തോണി എന്നുള്ള ടീം ഈ പോസ്റ്റ് ഇട്ട് ചർച്ച ചെയ്യുന്ന മുഴുവൻ നമ്മളെ കുറിച്ചാണ്. പെന്തോകൾ ഇങ്ങനെ ചെയ്തു, അല്ലേ ഇവരിങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു എന്നൊക്കെ ഉള്ള ചില കഥകളാണ്. അപ്പോൾ പിന്നെ അതിനകത്ത് ഈ പറഞ്ഞ പോലെ കുറെ വർഗീയത, ഇതെല്ലാം വലിയ സ്വതന്ത്ര ചിന്തകരുമാണ്, വർഗീയത തന്നെയാണ് അകത്തിരുന്ന് സംസാരിക്കുന്നത്. ഇതേ ആരോപണം ആ രവീസിയെ കുറിച്ചുള്ളത് ഓർത്തുകൊള്ളണം. അങ്ങനെ പറഞ്ഞിട്ട് യുക്തിവാദികൾക്കിടയിൽ പല ഗ്രൂപ്പ് ഉണ്ടായി ജാതിയുടെ അടിസ്ഥാനത്തിൽ. അതൊക്കെ എനിക്കറിയാം, എന്റെ കയ്യിലുണ്ട്, അതിനെക്കുറിച്ചുള്ള തെളിവുകളുണ്ട്. അപ്പോൾ ഇതിന്റെ പുറകെ ഞാൻ പോകത്തില്ല, എനിക്കതിനൊന്നും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ജാതി വേറൊരു ടോപ്പിക്ക് ചർച്ച ചെയ്യുന്നേ, എനിക്കതിനകത്തൊന്നും ഇൻട്രസ്റ്റേ ഇല്ല, അത് പോയിട്ട് ചർച്ച ചെയ്യാൻ. കാരണം നമ്മുടെ മുമ്പിൽ ഒത്തിരി ആശയങ്ങളുണ്ട്, സമൂഹം കേൾക്കാനായിട്ടുണ്ട്. ഇവിടെ നമ്മുടെ താഴെ ഇപ്പോൾ ഒരു വലിയ ഓഡിയൻസ് ഇരിക്കുക, ഇത്ര നേരമായിട്ടും അവർ ഒരു വിഷയം കേൾക്കാൻ വേണ്ടി ഇരിക്കുക. അതെന്താ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ബൈബിളിന്റെ ധാർമ്മികത ചർച്ചയാകുന്നിടത്ത് അഭിമാനമല്ലേ? അത് സന്തോഷമല്ലേ? ഞങ്ങൾക്കൊരു വിഷയമില്ല, മറിച്ച് ഞാൻ ഓർത്ത് ഇദ്ദേഹം പ്രിപ്പയർ ചെയ്തുകൊണ്ട് വരാൻ പോകുന്നത് ഒന്ന് ഓരിന്റെ ലേഖനം, അതിനകത്തുനിന്ന് കുറേ കാര്യങ്ങൾ കാണും, അത് വെച്ച് ചർച്ച ചെയ്യാൻ പോവാണ്. അതിന് ഞാൻ എൻ്റെ ഗ്രീക്ക് വീടും മറ്റ് വ്യത്യാസങ്ങളും കാര്യങ്ങളെല്ലാം പല ലെക്സിക്കണൊക്കെ ഉപയോഗിച്ച് എഴുതി പ്രിപ്പയർ ചെയ്ത് നോട്ട് വെച്ചിരിക്കുക ടോമിയോട് സംസാരിക്കാൻ. അപ്പത് ടോമിയാന്ന് എനിക്കറിയാം, അത്രയും വലിയ കാര്യത്തിന്റെ ആവശ്യമില്ല. പക്ഷേ ടോമിയെ ചെറുതായിട്ട് അന്നേരം കാണേണ്ട കാര്യമില്ല, എൻ്റെ എതിർ ഡിബേറ്ററാണ്. അത് ടോമി നിസാരമാണെന്ന് പറഞ്ഞാൽ അവിടെ ചെന്നിട്ട് നമുക്ക് ഊളത്തരം പറഞ്ഞിട്ട് പോരാൻ പറ്റില്ല. അവിടെ കാര്യമായിട്ട് സംസാരിക്കണം. ഞാൻ റെഡിയായിട്ടിരിക്കുക, നോട്ടെല്ലാം റെഡിയാക്കി ഞാൻ കുളിയും കഴിഞ്ഞ് ഫുഡും കഴിഞ്ഞ് കാത്തിരിക്കുക. ആശാൻ അവിടെ കയറി വന്നേച്ച് പറയാണ് ഇത് മോശമായി പോയി കാണിച്ച്. എന്തെന്നാണ്? ഹാരിസ് മദനി പറഞ്ഞ അതേ രീതിയിൽ തന്നെ, നമ്മൾ പുള്ളി ഉദ്ദേശിച്ചത് ചോദ്യമില്ല. അപ്പൊ പുള്ളി ഉദ്ദേശിച്ച ചോദ്യമില്ലാത്തതിനെ എന്തെല്ലാം പള്ളായിരുന്നു പറയുന്നത്? വീഡിയോയിൽ പറഞ്ഞ എന്താ ഇവിടെ പറയാത്ത ധൈര്യം ഇല്ലേ പറയാൻ? അപ്പൊ എനിക്ക് ഇപ്പൊ താല്പര്യമില്ല എന്ന് പറഞ്ഞോലെ ടോപ്പിക്ക് നിൽക്കണം. ഞാൻ ടോപ്പിക്കിലാണ് നിന്നെ ഇതിന്റെ ഇടയ്ക്ക് ഒരു ചെറിയൊരു സംഭവം ഇവിടെ വെച്ച് നടന്നത് നമ്മളാരും ശ്രദ്ധിച്ചോന്ന് അറിയത്തില്ല. അതായത് പാസ്റ്റർ പറഞ്ഞു ഞാൻ ബിഷപ്പ് അഷറെ പണ്ടേ തള്ളിയതാന്ന്, ടോമി വിചാരിച്ച് അഷറിനെ തള്ളിയെന്നാ പറഞ്ഞത്. അത് ശ്രദ്ധിച്ചായിരുന്നു? ബിഷപ്പ് അഷറിനെ ഞാൻ പണ്ടേ അല്ല അതിന്റെ ഇത് പണ്ടേ ഇത് തള്ളിയതാന്ന് പറഞ്ഞപ്പം ടോമി തെറ്റിദ്ധരിച്ചത് നമ്മുടെ അഷർ ബ്രദറിനെ പറ്റിയാ പറഞ്ഞു.
ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഒരു വിവരം അറിഞ്ഞത് ഈ ചർച്ച ടോമി സെബാസ്റ്റ്യന് താല്പര്യമില്ലാത്തതിന് കാരണം കോലായിലെ ഒരു മോഡറേറ്റർ അനിൽ പാസ്റ്ററെ സാറേന്ന് വിളിച്ചെന്നും പറഞ്ഞുകൊണ്ടാണ് ഇപ്പോഴത്തെ ഈ ചർച്ചയിൽ അവര് അപ്പൊ അതാണ് ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് അവരുടെ പറഞ്ഞിട്ടിരിക്കുന്നത് സാറേന്ന് വിളിക്കാൻ പാടില്ല വേറെ വാക്കുകളൊക്കെ അവർ ഉപയോഗിച്ചോടെ അല്ലല്ല അപ്പൊ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാറേ എന്ന് വിളിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് അതാണ് പുതിയൊരു വേർഷൻ. ഇതിന് മുമ്പ് ടോമി ഇവിടെ വന്ന് പറഞ്ഞത് പുള്ളി അറിഞ്ഞില്ല. അപ്പൊ അത് അപ്പൊ എന്തൊക്കെ ഈ ഒരു ഒരു മണിക്കൂറിനുള്ളിൽ എത്രമാത്രം കോൺട്രഡിക്ഷൻസ് ആണ് ഇവിടുത്തെ റാഷണലിസ്റ്റ് അല്ലെ ഇവിടുത്തെ യുക്തിവാദികൾ പറയുന്നത്. വേണേ വീഡിയോ വേണേ പ്ലേ എന്റെ വീഡിയോ ഇരിപ്പുണ്ട് ാണ് ഒരു ഗ്രൂപ്പിൽ ചെല്ലുമ്പോ നമ്മളെ ഒരാളോ നമ്മളൊരാളോ സാറേന്ന് വിളിക്കുന്ന അവര് നമ്മളെ പഠിപ്പിച്ചതിന്റെ പേരിലോ ഒന്നും അല്ലല്ലോ. അതൊക്കെ സാമൂഹ്യ സ്ഥാനങ്ങളാണ്. അങ്ങനെ വിളിക്കണമെന്ന് ഞാൻ പറയുമ്പോഴേ അത് മോശം. ഞാൻ അതാണ്ടോട് പറഞ്ഞോ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കള് പേരാ വിളിക്കുന്നത് സുഹൃത്തുക്കൾ ഏറ്റവും ഇതിനകത്ത് ഇനി നമ്മള് ഇതിനകത്ത് മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ എടുക്കേണ്ട ഒരു സ്റ്റാൻഡ് എന്ന് പറയുന്നത് കേരളത്തിലെ യുക്തിവാദി പ്രസ്ഥാനത്തിൽ നിന്ന് ആരെങ്കിലും ക്രൈസ്തവരുമായിട്ട് ഞങ്ങൾ ഡിബേറ്റിന് തയ്യാറാണ് എന്ന് പറഞ്ഞു വരികയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇവരിന്ന് വരെ ഡിബേറ്റ് ചെയ്തിട്ടില്ല. ഇവർ ഈ ഡിബേറ്റർ എന്ന വാക്ക് ഉപയോഗിക്കുന്നു. ടോമി സെബാസ്റ്റ്യൻ നമ്മൾ ഡിബേറ്റർ എതിർഭാഗത്തു നിന്ന് വന്ന സംവാദകൻ ഡിബേറ്റർ എന്നൊക്കെ നമ്മൾ പറയുന്നുവെങ്കിലും ഇവരാരും ഡിബേറ്റേഴ്സ് അല്ല. കാരണം ഇവരിന്ന് വരെ ഒരു ഡിബേറ്റും നടത്തിയിട്ടില്ല. ഇവർ നടത്തി എന്ന് പറയുന്നതെല്ലാം വിദണ്ഡവാദമാണ്. വിദണ്ഡവാദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൺ സൈഡഡ് സബ്ജക്റ്റിൽ അവര് ചർച്ചയ്ക്ക് വരുന്നു. അപ്പൊ അവിടെ ഡിബേറ്റ് നടക്കുന്നില്ല. ഡിബേറ്റ് നടക്കണമെങ്കിൽ അതിനകത്ത് ഒരാളുടെ വാദത്തെ നമ്മൾ ഖണ്ഡനം ചെയ്യുകയും ചെയ്യണം, സ്വന്തം പക്ഷത്തെ നമ്മൾ ബിൽഡപ്പ് ചെയ്യുകയും ചെയ്യണം, മണ്ഡനം ചെയ്യുകയും ചെയ്യണം. അങ്ങനെ ഖണ്ഡനവും മണ്ഡനവും ചേരുമ്പോഴാണ് ഡിബേറ്റ് നടക്കുന്നത്. ഇവിടെ ടോമി ആകട്ടെ, രവിചന്ദ്രൻ സി ആകട്ടെ, ഈ പറയുന്ന ആളുകളെല്ലാം അവരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് വിദണ്ഡവാദമാണ്. അപ്പം കേരളത്തിലെ യുക്തിവാദി പ്രസ്ഥാനത്തിനുള്ളിൽ വിദണ്ഡവാദികളല്ലാതെ കണ്ട് അവിടെ ഒരു ഡിബേറ്റർ പോലുമില്ല. ഒരു ഡിബേറ്ററെങ്കിലും വസ്തുതാപരമായ കാര്യങ്ങളെ പഠിച്ച് അവതരിപ്പിക്കാൻ കഴിവുള്ള ഒരു ഡിബേറ്റർ ഉണ്ടായിരുന്നുവെങ്കിൽ അവർ എന്നേ നിലവിലുള്ള ക്രൈസ്തവ പക്ഷത്തുള്ള അപ്പോളജിസ്റ്റുകളുമായിട്ട് ക്രിസ്ത്യൻ പക്ഷത്തുള്ളവരുമായിട്ട് അവർ ഡിബേറ്റിന് തയ്യാറാകുമായിരുന്നു. അതിനു പകരം രവിചന്ദ്രൻ സി ചെയ്തത് എന്താണ്, ഏഴ് കണ്ടിന്യൂസ് ആയിട്ട് ഏഴ് പ്രോഗ്രാംസ് സുവിശേഷ വിശേഷം എന്ന പേരിൽ നടത്തി. ആദ്യത്തെ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ അദ്ദേഹത്തോട് പറഞ്ഞു താങ്കൾ ഇങ്ങനെ കണ്ടിന്യൂസ് പ്രോഗ്രാം ചെയ്യുവാണെങ്കിൽ ഞങ്ങൾ ഖണ്ഡനം അതിന് ചെയ്യുന്നുണ്ട്, പക്ഷെ ഒരു പബ്ലിക് ഡിബേറ്റിന് തയ്യാറാണെങ്കിൽ ഞങ്ങൾ തയ്യാറാണ് വരണം. അപ്പൊ അദ്ദേഹത്തിന് ഇതുപോലെ തന്നെയായിരുന്നു. അത് അവർക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വൺ സൈഡ് സബ്ജക്റ്റിൽ സംസാരിക്കണം. അപ്പൊ നമ്മൾ എഴുത്തുകൂത്ത് പരിപാടിയിൽ നമ്മൾ പറഞ്ഞു അത് നടക്കില്ല, അത് വിദണ്ഡവാദമാണ്, ഇവർ ശരിക്കും ഡിബേറ്റാണ് നടക്കേണ്ടത്, അതിനാണെങ്കിൽ നിങ്ങൾ വരിക. അദ്ദേഹം അവിടുന്ന് ഓടിപ്പോവുകയാണ് ചെയ്തത്. ഇന്നിപ്പം ഇദ്ദേഹം വന്നിട്ട് ചെയ്തത് അത് തന്നെയാണ്, ഓടിപ്പോവുകയാണ് ചെയ്തത്. സനലിടവർഗമായിട്ട് സംസാരിക്കുമ്പോഴും അങ്ങോട്ട് ചോദ്യമൊന്നും ചോദിക്കാൻ പറ്റില്ല അവരെ ടച്ച് ചെയ്യുന്നത്. പുള്ളി ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കും അത് കേട്ടോണം. അവിടെയും അവർ ശ്രമിക്കുന്നത് വിദണ്ഡവാദത്തിനാണ്. അപ്പം കേരളത്തിൽ നിലവിൽ വിദണ്ഡവാദികളായ നിരീശ്വരവാദികൾ മാത്രമേ ഉള്ളൂ. വാസ്തവത്തിൽ ഒരു ഒരു ഡിബേറ്റർ പോലും അവർക്കില്ല. ഉണ്ടെങ്കിൽ ക്രൈസ്തവർ വെച്ചിരിക്കുന്ന ചലഞ്ച് ഏറ്റെടുക്കട്ടെ ഡബിൾ സൈഡഡ് സബ്ജക്റ്റിൽ. അതായത് യഥാർത്ഥത്തിൽ സംവാദം എന്നുള്ള നിലയിൽ അവർ പ്രോഗ്രാമിന് തയ്യാറാകട്ടെ. വിദണ്ഡവാദത്തിന് ഞങ്ങൾ തയ്യാറല്ല, ക്രൈസ്തവർ തയ്യാറല്ല, സംവാദത്തിന് തയ്യാറാകട്ടെ. ഒരു സംവാദകൻ ഉണ്ടെങ്കിൽ അവർ സ്റ്റേജിൽ കൊണ്ടുവരട്ടെ, അവതരിപ്പിക്കട്ടെ, ഒരു സംവാദകനെ കൊണ്ടുവരട്ടെ. അതല്ലേ അവർ ചെയ്യേണ്ടത്. അതിവരുടെ ടോപ്പ് ലീഡേഴ്സിന് പറ്റുന്നില്ല. പിന്നെ ഈ പാവം പിടിച്ച് ടോമി സെബാസ്റ്റ്യന് പറ്റുമോ? ടോമി സെബാസ്റ്റ്യന് പറ്റുമൊന്നുമില്ല. അദ്ദേഹത്തിന് വൺ സൈഡ് സബ്ജക്റ്റ് ആണ്, സന്തോഷത്തോടെ വരും. അത്രേ ഉള്ളൂ അനിൽ പാസ്റ്റർ ഈ വിഷയത്തിലൊക്കെ നമ്മൾ എടുക്കേണ്ടുന്ന സ്റ്റാൻഡ്. സംവാദകരുണ്ട് ഈ കൊണ്ടു